അനീ പറഞ്ഞ രൂപത്തിൽ ഇമാം അബു ഹനീഫയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിശ്വസിച്ച നിലക്കാണ് ഖുർആനിൽ കാണാം, മാ മനാക അന്തസ്തുദൽ മാ ഖലഖ്തു ബിയദയ്യ, ഞാൻ എന്റെ ബിയദയ്യ രണ്ടു കൈകൾ കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യുന്നതിന് ഇബ്ലീസേ നിനക്കെന്താണ് തടസ്സം? പടച്ചതമ്പുരാനാണ് പറയുന്നത്, ഞാൻ എന്റെ രണ്ട് കൈകൾ കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ സുജൂദ് ചെയ്യുന്നതിന് നിനക്കെന്താണ് തടസ്സം? അപ്പോഴാണ് പേരോട് പറഞ്ഞത് അതിന് കൈ എന്ന് പറയാൻ പാടില്ല, അത് അള്ളാന്റെ കഴിവ് എന്നാണ് പറയേണ്ടത്. അപ്പൊ എതയ്യ ദ്വിവചനം എന്തിനു കൊടുത്തു? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്റെ രണ്ട് കഴിവ് കൊണ്ട് സൃഷ്ടിച്ച എന്നാണോ, അല്ല രണ്ട് കൈകൾ എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് എന്നാണോ? പടച്ചതമ്പുരാൻ എത്ര കഴിവാണുള്ളത്? എതയ്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കഴിവാണോ? ദുർവ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വീണ്ടും വിശുദ്ധ ഖുർആൻ, വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവനും അവന്റെ ഒരു പിടിയിലാണ്. ഇത് അൽമനാറല്ല, എന്നെ പരിഹസിച്ചിട്ട് കാര്യമില്ല, സുഹൃത്തുക്കളെ പേരോട് പരിഹസിക്കുകയുണ്ടായി. ആകാശം മുഴുവനും അള്ളാന്റെ ഒരു കയ്യിൽ, എന്നിട്ട് അള്ളാ ആകാശത്ത് കയറിയിരിക്കുക, ഇതെങ്ങനെ പടി വഹാബി എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ പരിഹസിച്ചു. പരിഹാസം എന്നത് നിങ്ങളുടെ പതിവാണ്, ശൈലിയാണ്, അത് ചെയ്തോളൂ. പക്ഷേ നിങ്ങളുടെ പരിഹാസം അള്ളാന്റെ കിതാബിനോടാണ്, പരിശുദ്ധ ഖുർആനിനോടാണ്. മൂപ്പര് വിചാരിച്ചത് മുജാഹിദ് നിങ്ങൾ അൽമനാറിൽ എഴുതിയതുകൊണ്ട് ഇത് അൽമനാറിലെ വാചകാണെന്നാണ്. നിങ്ങളുടെ അൽമനാറിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയില്ലേ? അതെങ്ങനെയാണ് വഹാബി പണി? അള്ളാ ആകാശം മുഴുവനും അവന്റെ കയ്യിലെന്നും എന്നിട്ട് കയ്യിലുള്ള ആകാശത്തിൽ അവൻ കയറിയിരുന്നു എന്നും നിങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്നാണ് പേരോട് ചോദിച്ചത്. ഞാൻ ആ കാര്യം വഴിയെ വിശദീകരിക്കാം. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് വസ്സമാവാത്തും അതുമിയാത്തും യമീനിഹി, ആകാശങ്ങൾ മുഴുവനും അവന്റെ യമീനിൽ വലത് കൈയിൽ ചുരുട്ടപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ഈ ആയത്തിൽ അർത്ഥം പറയാൻ പാടില്ലെന്നാണോ പേരോടിന്റെ വാദം? അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, കുല്ലു ശൈഇൻ ഹാലിക്കും ഇല്ലാ വജ്ഹഹു, എല്ലാം നശിച്ചു പോകും എന്ന് പറഞ്ഞ ശേഷം ഇല്ലാ വജ്ഹഹു, അല്ലാഹുവിന്റെ വജ്ഹ് എന്ന് ഖുർആൻ പറയുന്നു. വയബ്ഖാ വജ്ഹു റബ്ബികൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിന്റെ വജ്ഹ് അവശേഷിക്കുമെന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അതേപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ കാണാം, ഈസാ നബി പടച്ചവനോട് പറയുകയാണ്, തഅലമു മാ ഫീ നഫ്സീ പടച്ചവനെ, എന്റെ നഫ്സിലുള്ളത് നിനക്കറിയാം, നിന്റെ നഫ്സിലുള്ളത് എനിക്കറിയില്ല നാഥ. അപ്പൊ അള്ളാഹുവിന് നഫ്സുണ്ട് എന്ന് സൂറത്തുൽ മാഇദയിൽ കാണാം. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മാ, അതേപോലെ തന്നെ സൂറത്തുൽ അൻആമിൽ നഫ്സെന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ റഹ്മത്താണെന്നല്ല, കതബ അലാ നഫ്സിഹിർ റഹ്മാ, തന്റെ നഫ്സിന് റഹ്മത്ത് അവൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വീണ്ടും സൂറത്തു താഹയിൽ കാണുന്നു, വസ്തനാഴ്ത്തുക്കൽ നഫ്സീ, മൂസാ നബിയോടുള്ള സംഭാഷണമാണ്. ഇതുപോലുള്ള ആയത്തുകളിൽ വന്ന, വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ വന്ന അള്ളാഹുവിന്റെ യദ്, അവന്റെ ഐന്, അവന്റെ വജ്ഹ് തുടങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ ആയത്തുകൾക്ക് അർത്ഥം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ അർത്ഥം പറയലും നിർത്തി. അപ്പൊ പേരോടിന്റെ വാദം, ഇത് ഞാൻ ഇങ്ങനെ വിശദീകരിക്കാൻ നിന്നാൽ, പേരോട് തുടങ്ങി വെച്ചതാണെങ്കിലും ഞാനിത് വിശദീകരിച്ചാൽ സാധാരണ നമ്മുടെ ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഈ വിഷയത്തിന്റെയും സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യമാകും. അതുകൊണ്ട് മൂപ്പര് തന്റെ പ്രസംഗം കഴിഞ്ഞ തവണ തുടങ്ങി വെച്ചത് തന്നെ, ഹുവല്ലദീ അൻസല അലൈക കിതാബ് മിൻഹു ആയാത്തും മുഹ്കമാത് ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത് എന്ന ആയത്താണ് മൂപ്പര് ഓതിയത്. അള്ളാഹു അവനാണ് നിനക്ക് ഗ്രന്ഥമിറക്കി തന്നിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ മുഹ്കമായ ആയത്തുകളുണ്ട്, അതിൽ മുതശാബിഹാത്തുമുണ്ട്. എന്നാൽ മുതശാബിഹാത്തിനെ പിൻപറ്റുന്നവർ മനസ്സിൽ വക്രതയുള്ളവരാണ് എന്ന്. ആരാണ് ഇത് മുതശാബിഹാത്താണെങ്കിൽ ഈ വക്രത തുടങ്ങി വെച്ചത്? ആരാണ്? പേരോടല്ലേ ആ വക്രത തുടങ്ങി വെച്ചിട്ടുള്ളത്? പിന്നെ ഈ വിശ്വാസപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന്, ഓതാൻ പാടില്ലെന്ന്, വായിക്കാൻ പാടില്ലെന്ന്, വിശ്വസിക്കാൻ പാടില്ലെന്നോ പേരോടല്ലാതെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ അഖീദ പ്രതിപാദിച്ചിടത്ത്, വിശ്വാസ കാര്യങ്ങൾ പ്രതിപാദിച്ചിടത്ത് മുഴുവനും ഈ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? അതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മൂപ്പര് വിചാരിച്ചത് ആ ആയത്ത് ഓതിയാൽ പിന്നെ ഈ വിഷയം ഇവിടെ ചർച്ച നിൽക്കുന്നതാണ്. ഇത് ചർച്ച നിന്നാല് മൂപ്പരാ പറഞ്ഞതേ ആളുകൾ കേൾക്കുള്ളൂ. എന്നാൽ അള്ളാഹ് വിരോധിച്ച രൂപത്തിൽ വിരോധിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈ പോലെയാണെന്ന് പറഞ്ഞത് വിരോധിക്കപ്പെട്ടതാണ്, അങ്ങനെ ഞങ്ങൾ പറയില്ല.
അള്ളാന്റെ കാലെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാല് പോലത്തതാണ് എന്ന് പറയുന്നത് വിരോധിക്കപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ പറയില്ല. എന്നാൽ പേരോടിനെ പോലെ അള്ളാന്റെ കയ്യെന്ന് പറഞ്ഞാൽ അവന്റെ ശക്തിയാണെന്ന് പറയലും വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതും പറയാൻ പാടില്ല. നേരെ മറിച്ച് ഖുർആനിലും ഹദീസിലും വന്നതെന്തോ അപ്പടി അത് സ്വീകരിക്കണം, വിശ്വസിക്കണം. ഇത് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ഇതിനെ ഇതിനപ്പുറം വ്യാഖ്യാനിക്കുവാനോ ഇതിനെ നിഷേധിക്കുവാനോ പാടില്ല. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ആധികാരികമായി പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് ആകാശവും ഭൂമിയൊക്കെ അവന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് ആകാശത്ത് അവൻ കയറിയിരിക്കുക എന്ന്. ഞാൻ കഴിഞ്ഞ തവണ തന്നെ വിവരിച്ചിട്ടുള്ളതാണ്. പടച്ചതമ്പുരാൻ പറഞ്ഞു, അവൻ ആകാശത്തെ സൃഷ്ടിച്ചു. ആകാശത്തെ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതുമായ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചതിന് ശേഷം പറയുന്നു, ഈ ആകാശത്തെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ അവൻ സിംഹാസനസ്ഥനായി എന്ന്. എന്തിനാണ് സുമ്മ പറഞ്ഞത്? അള്ളാഹുവാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ശരി, അവൻ തന്നെയാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. ആകാശത്തെയും സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം തുടർന്നുകൊണ്ട് ഖുർആൻ പറഞ്ഞത് സുമ്മസ്തവാ അലൽ അർശി. ഈ സുമ്മ എന്ന വാക്കിന് പേരോട് ജനങ്ങൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുമോ? ആ സുമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുമ്മസ്തവാ അലൽ അർശി, പിന്നെ അള്ളാഹു സിംഹാസനസ്ഥനായി. എവിടെയാണ് അവന്റെ സിംഹാസനം? പേരോട് മിഅ്റാജ് വളരെ കാര്യമായി കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ഇപ്പൊ രണ്ടാമത് വന്നപ്പോൾ ആ മിഅ്റാജ് അങ്ങനെ തന്നെ പറഞ്ഞില്ല. എന്നാൽ പേരോട് രണ്ട് പ്രാവശ്യവും പറയാത്ത പ്രധാനപ്പെട്ട ഒരു തത്വം ഞാൻ പറയട്ടെ. എന്തിനാണ് പടച്ചതമ്പുരാൻ മുഹമ്മദ് നബിയെ കൂട്ടിക്കൊണ്ടുപോയത്? ആദം നബിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നോ? മൂസാ നബിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നോ? ഏറ്റവും അവസാനമായി മലക്ക് ജിബ്രീൽ മുഹമ്മദ് നബിയെ കൊണ്ടുപോയത് എവിടേക്കാണ്? അള്ളാഹുവിന്റെ അർശിനെ കുറിച്ച് പ്രതിപാദനമില്ലേ? അള്ളാഹുവിന്റെ സംഭാഷണം കേട്ടുവെന്ന് ബുഖാരി ഉദ്ധരിച്ച സഹിഹായ ഹദീസിലില്ലേ? അള്ളാഹു ആകാശത്തിലാണ്, ആകാശത്തിൽ അവനവന്റെ സിംഹാസനസ്ഥനായിട്ടുണ്ട് എന്ന് ഖുർആനായത്ത് ഞങ്ങൾ ഓതി പറയുമ്പോൾ, ഹദീസ് ഞങ്ങൾ വായിച്ചു പറയുമ്പോൾ പേരോട് പരിഹസിക്കുന്നു. ആകാശം മുഴുവനും അവന്റെ കയ്യിലാണെന്ന് വഹാബികൾ തന്നെ എഴുതി വെക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, അവന്റെ കയ്യിലുള്ള ആകാശത്തിൽ അവൻ കയറിയിരിക്കുന്നു, ഇതെങ്ങനെ വഹാബി പണി എന്ന്. നിങ്ങളുടെ പരിഹാസം അല്ലാന്റെ കിതാബിനോടാണ്, റസൂലുള്ളാഹിയുടെ ഹദീസിനോടാണ്, അതല്ലാതെ എന്നോടല്ല. എന്നാൽ അവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വസ്സമാവാത്തു മസ്ബിയാത്തും ബിയമീനിഹി എന്ന് പറഞ്ഞാൽ, പേരോടിവിടെ പ്രസംഗിച്ചതുപോലെ പടച്ചതമ്പുരാൻ എപ്പോഴും ആകാശത്തെ ചുരുട്ടി കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ് എന്നല്ല, ലോകാവസാനത്തെ സംബന്ധിച്ചാണ്, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. ഈ ഭൂമി ഭൂമിയല്ലാതെ മാറ്റിമറിക്കപ്പെടുന്ന ദിവസമെന്നും, അതേപോലെ തന്നെ വൽ അറുളു, ഭൂമി മുഴുവനും അവന്റെ കയ്യിൽ ഒരു പിടിയായിരിക്കുമെന്നും, ആകാശങ്ങൾ അവന്റെ വലത് കയ്യിലായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിട്ടുള്ളത് ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ആ സന്ദർഭത്തെ വിവരിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ പേരോട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പോലെ എല്ലാ കാലത്തും ആകാശം മുഴുവനും ചുരുക്കി ചുരുട്ടി മടക്കി തന്റെ വലത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അള്ളാഹു എന്നല്ല. എന്നാൽ അത് ഞങ്ങൾ ആരോപിക്കാൻ പറഞ്ഞതാണെങ്കിലും അള്ളാഹുടെ കയ്യിൽ അത് ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അങ്ങനെ ചുരുട്ടിപ്പിടിച്ചതുകൊണ്ടാണല്ലോ അതിലേക്ക് കയറിയിരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു വാദത്തെ എതിർക്കുമ്പോൾ മറ്റൊരു വാദം അദ്ദേഹം അംഗീകരിക്കേണ്ടി വരുന്നു. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമതായി, എല്ലാ സന്ദർഭങ്ങളിലും ആകാശം പടച്ചതമ്പുരാനവന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. നേരെ മറിച്ച് ലോകാവസാനത്തിൽ എങ്ങനെയാണ് ഭൂമിയുടെയും ആകാശങ്ങളുടെയും അവസ്ഥ എന്ന കാര്യം പ്രതിപാദിക്കുന്നിടത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ പരിഹാസം വേണ്ട. രണ്ടാമത്, നിങ്ങൾ പറഞ്ഞ മിഅ്റാജിന്റെ ഹദീസ് മുഴുവനൊന്ന് ജനങ്ങൾക്ക് നിങ്ങൾ വായിച്ചു കൊടുക്കൂ, അവിടെ കാണാം മുഹമ്മദ് നബിയെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാണ് എന്ന്. ആ അവസാനമായി പടച്ചതമ്പുരാന്റെ അടുക്കലേക്ക്, അവന്റെ സിംഹാസനത്തിന്റെ അടുക്കലേക്ക്, എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹുവിന്റെ സംഭാഷണം മുഹമ്മദ് നബി കേൾക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല.
അപ്പൊ പടച്ചോന് ഈ ഭൂമിയിൽ ഒരു മൂലയിൽ ഇരിക്കുകയാണോ? അതല്ല, നിങ്ങൾ പറയുന്ന പോലെ മോരിലും പാലിലും വെണ്ണയിലും തൈരിലുമൊക്കെ എങ്ങനെയാണോ, ഇതിലൊക്കെ വെണ്ണ എങ്ങനെയാണ് കലർന്നിരിക്കുന്നത്, ഇതുപോലെ പടച്ചതമ്പുരാൻ സർവവ്യാപിയാണെന്ന് ഈ അദ്വൈതവാദമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതല്ല, പിന്നെ പടച്ചതമ്പുരാനെ കുറിച്ച് നിങ്ങളുടെ വാദം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം വേണമല്ലോ. അല്ല ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ല എവിടെയാണ്? അവൻ സ്ഥലമില്ലാത്തവനാണ്, ഒരിടത്ത് എന്ന് പറയാൻ വയ്യ. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് പടച്ച തമ്പുരാൻ അവന്റെ കിതാബിൽ പറഞ്ഞ പോലെ ആകാശത്തിലിരിക്കുന്ന ആകാശത്തുള്ള അള്ളാഹു നിങ്ങളുടെ നേരെ ചരൽ മഴ വർഷിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ദുർഭയരാണോ എന്ന് ഖുർആൻ ചോദിക്കുന്ന ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പടച്ച തമ്പുരാനെ കുറിച്ചാണ്. അതുപോലെ ഖുർആൻ വീണ്ടും പറയുന്നു, ആകാശത്തിലുള്ളവൻ അഥവാ പടച്ച തമ്പുരാൻ മുജാഹിദീങ്ങളെ വിശ്വസിക്കുന്ന അല്ലാ, പേരോട് വിശ്വസിക്കുന്ന അല്ലയല്ല, ഈ ഭൂമിയിലേക്ക് നിങ്ങളെ താഴ്ത്തിക്കളയുമെന്ന് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ താഴ്ത്തിക്കളയുമെന്നതിൽ നിങ്ങൾക്ക് നിർഭയമുണ്ടോ? പടച്ച തമ്പുരാന് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ആയത്തുകളിലൊക്കെ അവൻ ആകാശത്തിലാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, പടച്ച തമ്പുരാനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം. ഒരു സഹാബി നബിയുടെ അടുക്കൽ വന്ന് നബിയെ, ഈ കാണുന്ന കറുത്ത അടിമ, ഈ അടിമ സ്ത്രീ ഒരു വിശ്വാസിനിയെ മോചിപ്പിക്കണമെന്നാണല്ലോ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്, ഇവൾ വിശ്വാസിനിയാണോ എന്ന് ഞാൻ എങ്ങനെ അറിയും നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അടിമ സ്ത്രീയോട് ചോദിക്കുന്നു, എവിടെയാണ് അല്ലാഹു എന്ന്? നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, അല്ലാഹു ഒരുത്തനാണോ ഒന്നിലധികമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. അതൊക്കെ അംഗീകരിക്കുന്നവരാണെങ്കിലും വിശ്വാസത്തിൽ വീണ്ടും അബദ്ധമുണ്ടാകാം. നമ്മുടെ പേരോടിനെ പോലുള്ള ആളുകളുടെ വിശ്വാസം അവർ പറയുന്നത് പോലെ അയിനല്ലാ എന്ന് ചോദിച്ചാൽ അല്ലാഹു ഫീ കുല്ലി മകാനിൽ, അവൻ ആകാശത്തുമുണ്ട് ഭൂമിയിലുമുണ്ട്, എന്നാൽ ആകാശത്തിലില്ല ഭൂമിയിലില്ല, കടലിലുമുണ്ട് കരയിലുമുണ്ട്, എന്നാൽ കടലിലില്ല കരയിലില്ല, വായുവിലുണ്ട് വെള്ളത്തിലുണ്ട്, എന്നാൽ വായുവിലല്ല വെള്ളത്തിലല്ല, പിന്നെ എവിടെയാണതോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അയാൾക്ക് മറുപടി പറയാനുണ്ടാവുക? എനിക്കറിഞ്ഞുകൂടാ, പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നത് നാം അംഗീകരിക്കുന്നു. അതുപോലെ റസൂലുള്ള ആ സ്ത്രീയോട് ചോദിക്കുന്നു, അയിനല്ലാ, എവിടെയാണ് അല്ലാഹു? ആ സ്ത്രീയുടെ മറുപടി, ആ അടിമ സ്ത്രീയുടെ മറുപടി, അവൻ ആകാശത്താണ് എന്ന്. രണ്ടാമത്തെ റസൂലുള്ളയുടെ ചോദ്യം, മൻ അന, ഞാൻ ആരാണ് പെണ്ണേ? അടിമ സ്ത്രീയുടെ മറുപടി, റസൂലുള്ള അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന്. ആ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, നീ ഇവളെ മോചിപ്പിച്ചോളൂ, ഇവള് വിശ്വാസിനിയാണ്, ആ പെണ്ണിന് ഈമാനുണ്ട് എന്നതിനുള്ള തെളിവ്. രണ്ട് ചോദ്യങ്ങളാണ് റസൂലുള്ള ചോദിച്ചത്. ഒന്ന്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണോ എന്ന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അയിനല്ലാ, അല്ലാഹു എവിടെയാണ് എന്ന ചോദ്യമായിരുന്നു. അതിന് ആ സ്ത്രീ പറഞ്ഞ മറുപടി, അല്ലാഹു ഫിസ്സമാ. ഇത് വല്ല അൽമനാറിലും കണ്ടാൽ മുജാഹിദീങ്ങൾ അല്ലാഹ് ആകാശത്ത് കുത്തിരിക്കാണ് എന്ന് എഴുതി വെച്ചു എന്ന് പരിഹസിക്കണ്ട. ആ പരിഹാസം റസൂലുള്ളയോടാണ്, അല്ലാന്റെ കിതാബിനോടായിരിക്കുമെന്ന്. ഇനിയെങ്കിലും കിതാബ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല, ആ കിതാബ് വായിച്ച് കിതാബിലുള്ളത് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആ യുവ സുഹൃത്തിനോട് പറയാനുള്ളൂ. അതേപോലെ തന്നെ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മലക്ക് ഇറങ്ങുമെന്നാണ് എന്ന് വ്യാഖ്യാനിച്ചു. മലക്ക് എന്ന വ്യാഖ്യാനത്തിലുള്ള അബദ്ധം ഞാൻ ആ ഹദീസ് പൂർണ്ണമായി വായിച്ചു നിങ്ങളെ കേൾപ്പിച്ചു. പേരോടൊന്ന് അർത്ഥം പറയട്ടെ ആയത്തിന്. നിന്റെ രക്ഷിതാവ്, നിന്റെ റബ്ബ് വന്നു എന്ന് പറഞ്ഞാൽ മലക്ക് വന്നു എന്നാണോ അർത്ഥം? വൽ മലക്കു എന്നവിടെ വേറെ പറഞ്ഞില്ലേ, റബ്ബ് എന്ന് പറഞ്ഞത് മലക്കല്ല, റബ്ബ് വേറെയാണ്, മലക്ക് വേറെയാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷിതാവായ അല്ലാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ മലക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്തിനാണ് റബ്ബിനെ കൊണ്ടുപോയി മലക്കാക്കിയതെന്നറിയാമോ? അള്ളാഹ് വലിയ ഇടങ്ങാറാണ്, കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാപ്പകലുകൾ മാറി മാറി വരുമ്പോൾ ഓരോ നിമിഷത്തിലും ഓരോ സ്ഥലത്ത് രാത്രിയായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ സ്ഥലത്തും പടച്ചോൻ ഇറങ്ങേണ്ടി വരും, അത് ഇടങ്ങാറല്ലേ. അതുകൊണ്ട് റബ്ബ് എന്ന് പറഞ്ഞാൽ മലക്ക് എന്നർത്ഥം പറയണം. അള്ളാഹനെക്കാള് ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ലാത്തത് മലക്കിനാണ് എന്നുള്ള നിലക്ക് പേരോടിവിടെ വാദിക്കുകയുണ്ടായി. ഈ നിലക്കുള്ള വാദങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചു.
ഇത് എനിയും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഒരിക്കലും പറയരുത്. എന്നാൽ ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പേരോട് പറഞ്ഞിരുന്നത് ഇവരുടെ നേതാവാണെന്ന് ഇവരെഴുതിയിരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മിമ്പറിന്റെ മുകളിലെ പടിയിൽ നിന്ന് താഴെ പടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ അല്ല, ഞാൻ ഇറങ്ങുന്ന കലുസൂലി ഹാഗാ, ഞാൻ ഇറങ്ങുന്ന ഈ രൂപത്തിൽ അള്ളാഹു ഇറങ്ങും, ഏഴാനാകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് എന്നാണ് ഇബ്നു തൈമിയയെ സംബന്ധിച്ച് ഇബ്നു ബത്തൂത്ത എഴുതിയത് എന്ന്. ഞാൻ പറഞ്ഞു, ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിനെ പോലത്തെ മഹാനായ പല ഇമാമൊന്നും അല്ലല്ലോ. ഇബ്നു ബത്തൂത്തന്റെ അർജിഹില എന്ന മഹത്തായ ഗ്രന്ഥമെന്ന് പറയുമ്പോൾ അത് ഉമ്മിനെ പോലെ, തുഹൈഫയെ പോലെ, മിൻഹാജിനെ പോലുള്ള കിതാബൊന്നുമല്ല. അത് പല ജാതി സഞ്ചാരികളുണ്ട്, അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ അവരെഴുതാറുണ്ട്. ആ യാത്രാവിവരണം അവരുടെ അദ്ദേഹം തന്റെ യാത്രാവിവരണം എഴുതി വെച്ചിട്ടുള്ള യാത്രാവിവരണം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണത്. അതിന് ഇസ്ലാമിൽ ഒരു പ്രമാണമല്ല അത്. അതിനുള്ള ഒരു പ്രമാണമായി അംഗീകരിക്കാനുള്ള ഒരു യോഗ്യതയും അതിനില്ല. പക്ഷേ ഞാൻ ആ പുസ്തകത്തിലുള്ള പ്രതിപാദനങ്ങൾ വസ്തുനിഷ്ഠമല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയൊരു സംഭവം പറഞ്ഞു. അപ്പൊ വേരോട് പറഞ്ഞത് സലഫി ഇപ്പൊ പറഞ്ഞത് ഇവര് വസ്തു തന്നെ അംഗീകരിക്കാൻ പാടില്ല, കാരണം മൂപ്പര് കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. അതല്ല ഞാൻ പറഞ്ഞത്. അത് മുമ്പിലിരിക്കുന്ന ഈ പ്രദേശത്തുകാരായ സുന്നികൾക്ക് പോലും അറിയാം പേരോട് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് പറഞ്ഞത് കളവാണ് എന്ന്. കേരളത്തിൽ ഇബ്നു ബത്തൂത്ത വന്നതുകൊണ്ട് ഇബ്നു ബത്തൂത്ത പറഞ്ഞത് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ കേരളക്കാരല്ലേ, നമ്മൾ പറഞ്ഞത് സ്വീകരിക്കാൻ പാടില്ലല്ലോ എന്ന്. നിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. പക്ഷെ കേരളത്തിൽ വന്നു എന്നതുകൊണ്ട് ഇബ്നു ബത്തൂത്ത തന്നെ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓ പിന്നെ ഇബ്നു ബത്തൂത്ത പിലാവുമ്മര് കുരുമുളക് വള്ളിയുണ്ട്, അപ്പൊ പിലാവുമ്മ ചക്കിയും കുരുമുളകും വേറെ വേറെ തൂങ്ങി നിൽക്കുന്നുണ്ട് എന്ന് എഴുതിയതാണ് അത്രേ വലിയ അബദ്ധം. അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊരു അബദ്ധമായി പറയില്ല, കാരണം അങ്ങനെയാണല്ലോ ഞാനിവിടെ എടുത്തു പറഞ്ഞത്. നേരെ മറിച്ച് മഹാൽപുരം കണ്ടു എന്ന് പറഞ്ഞത് രണ്ടു തരം പഴങ്ങൾ കായ്ക്കുന്ന ഒരു വൃക്ഷം ഞാൻ കണ്ടുനാ. അവിടെ ഇബ്നു ബത്തൂത്ത ധരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ധരിപ്പിച്ചത് പിലാവ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വൃക്ഷത്തിലാണ്. അതിൽ നിന്ന് പൊട്ടിമുളച്ചിട്ടുള്ളതാണ് ഈ രണ്ടു തരം പഴങ്ങളുമെന്നാണ്. അഥവാ കുരുമുളകും ചക്കയും പിലാവിലുള്ള പഴമാണ്, ഒന്ന് കുരുമുളകിന്മേലും ഒന്ന് പിലാവിന്മേലും എന്ന് വേർതിരിച്ച് അദ്ദേഹം എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ സൂക്ഷ്മമായി മനസ്സിലാക്കി എഴുതി എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ മൂപ്പര് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ മൂപ്പർക്ക് മറുപടി പറയാമല്ലോ. അപ്പൊ മൂപ്പര് ഞാൻ പറയാത്തതൊന്ന് എന്റെ പേരിൽ ആരോപിച്ചിട്ട് എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ചുനേരം മൂപ്പര് പ്രസംഗിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഇബ്നു ബത്തൂത്ത പറയുന്നു സലഫി വിചാരിച്ചിട്ടുള്ളത് ഞാൻ അവരെ എതിർക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ്. എന്നാൽ ഞാൻ ഇബ്നു തൈമിയയെ വിമർശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ വിമർശിക്കാറുമില്ല. എന്നാൽ അവർക്ക് അനുകൂലമായിട്ടാണ് ഞാൻ ഇബ്നു ബത്തൂത്തന്റെ വാചകം വായിച്ചത്. അങ്ങനെ നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇബ്നു തൈമിയ മോശമാകൂല്ല, നിങ്ങളൊരു അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദർശം പറയാൻ ഞങ്ങൾ കുടുങ്ങിപ്പോകില്ല, നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണെന്നറിയോ, ഫീ അഖ്ലിഹി ഷയ്ഉൻ, ഇബ്നു തൈമിയക്ക് ഇടയ്ക്ക് ബുദ്ധിക്ക് ചില തകരാറുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ തകരാറ് സംഭവിച്ച സമയത്താണ് ആ മെമ്പറിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ അല്ലറങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറെ വായിച്ചു ഒരു 4-5 മണിക്കൂർ സമയം സാധാരണക്കാരെ വട്ടം കറക്കിയിട്ട് വേണമല്ലോ മറുപടി പറഞ്ഞു വരുത്തി തീർക്കാൻ. അതുകൊണ്ട് അദ്ദേഹം പിന്നെ ആ ഇഹലയിൽ നിന്ന് കുറെ വരികൾ വായിക്കുകയുണ്ടായി. അതിലെ ഒരൊറ്റ വരി എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. അത് വായിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ കാര്യം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ഇപ്പോഴും മറുപടി പറയാതെ ബാക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇബ്നു ബത്തൂത്ത അതിലെഴുതിയിട്ടുള്ളത് ഞാൻ കണ്ടു ഡമസ്കസിലെ പള്ളിയുടെ മെമ്പറിലും. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി താഴോട്ടുണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് അള്ളാഹ് ഏഴാനാകാശത്തു നിന്ന് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങിയെന്നാണ് എഴുതിയത്. ആ എഴുതിയത് ചരിത്രപരമായി ശരിയല്ല. ഇബ്നു ബത്തൂത്ത ഡമസ്കസിൽ വന്ന സന്ദർഭത്തിൽ മഹാനായ ഇബ്നു തൈമിയ ഈജിപ്തിലെ ജയിലിലായിരുന്നു. ഈജിപ്തിലെ ജയിലിലുള്ള ഇബ്നു തൈമിയയെ ഡമസ്കസിലെ പള്ളിയിലെ മിമ്പറിൽ വെച്ച് എങ്ങനെ ഇബ്നു ബത്തൂത്ത കാണും? അതുകൊണ്ട് ഇബ്നു ബത്തൂത്ത എഴുതിയത് കളവാണ്, ചരിത്ര വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പേരോട് അതിനെക്കുറിച്ച് കാമാ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മൂപ്പര് പറഞ്ഞത് ഇബ്നു ബത്തൂത്ത പറയുന്നു ഞാൻ കണ്ടു, സലഫി പറയുന്നു കണ്ടിട്ടില്ല, നമ്മളേത് സ്വീകരിക്കണം? അപ്പോഴേക്ക് സലഫി പറയുന്നു എന്ന് പറയുമ്പോഴേക്ക് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ മുമ്പിൽ കുറച്ച് ആളുകളും അങ്ങനെയുള്ള ആളുകളെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്തെങ്കിലും ചൊല്ലിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ എന്റെ തെളിവിനെ ഖണ്ഡിക്കാൻ സാധിക്കുമെങ്കിൽ ഇബ്നു ബത്തൂത്ത
ഡമസ്കസ് സന്ദർശിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈജിപ്തിലെ ജയിലിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് തെളിവുത്തരിച്ച് സമർത്ഥിക്കണം. അല്ല, ആ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ പള്ളിയിലെ മിമ്പറിൽ വെച്ച് ഖുത്ബ നടത്തിയിരുന്നു, പ്രസംഗിച്ചിരുന്നു എന്ന് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയയുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പറയണം. അത് പേരോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പേരോടിന്റെ കയ്യിൽ അതിന് മറുപടിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേരിലുള്ള ആരോപണമാണ്. അദ്ദേഹം കുംഭസരിച്ചിരിക്കുകയാണ്, തെറ്റ് തിരുത്തിയിരിക്കുകയാണ്. ഞാൻ ആരോപിച്ചതല്ല, നേരെ മറിച്ച് വഫിയാക്കലി ഷെയ്ഖുൻ എന്ന് ഇബ്നു ബത്തൂത്ത പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടേയുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇബ്നു തൈമിയയോടുള്ള പ്രിയവും ഇബ്നു തൈമിയയോടുള്ള സ്നേഹവും ഇബ്നു തൈമിയയുടെ കിതാബിനോടുള്ള ആഭിമുഖ്യവും ഇബ്നു തൈമിയയുടെ കിതാബിൽ നിന്നുള്ള ഉദ്ധരണികൾ വായിക്കലും അങ്ങനെ ഒരു നൂറുകൂട്ടം ഇബ്നു തൈമിയക്ക് വേണ്ടി സുന്നികളായ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഇബ്നു തൈമിയ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് വരെ പറഞ്ഞു. അത് കുറച്ചധികമായിപ്പോയി എനിക്ക് അഭിപ്രായമുള്ളൂ. വേറെയുള്ള നിലയ്ക്ക് നിങ്ങൾ അന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു എന്ന് മുജാഹിദീങ്ങൾ കുട്ടശ്ശേരി എഴുതിയിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിന്താമണ്ഡലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മലയാളം അറിയണ്ടേ? അപ്പൊ മുമ്പേർക്ക് മലയാളം അറിയുന്നുള്ളതിന് മുമ്പ് ഒരു ശബ്ദധാരാവലിയാ കൊണ്ടുവന്നത്, എന്നിട്ട് അതിന് ദ്വാ എന്നുള്ളതിന് പ്രാർത്ഥന എന്ന വാക്കെടുത്തിട്ട് പ്രാർത്ഥനന്റെ അർത്ഥം ശബ്ദധാരാവലി നോക്കിയിട്ട് കുറെയാണ് വായിച്ച് ഖുർആനിന്ന് ഇപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ കഴിയൂലല്ലോ, അതുകൊണ്ടാണ് ശബ്ദധാരാവലി കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ശബ്ദധാരാവലിയും വാങ്ങാം, മറ്റു പല ധാരാവലിയും വാങ്ങാം. കാരണം എന്താ, നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളുടെ കാറിനെ കുറിച്ച് പറഞ്ഞു എന്ന പേരിൽ കുറെ പറഞ്ഞു, ഞാനത് പരാമർശിക്കുന്നില്ല. നിങ്ങൾക്ക് കാറായാലും ഹെലികോപ്റ്റർ ആയാലും വിമാനമായാലും എന്തായാലും എനിക്ക് വിരോധമില്ല, കാശുള്ളവർ ഇഷ്ടമുള്ളത് വാങ്ങട്ടെ എന്നാണ്. പക്ഷേ നിങ്ങൾ വാങ്ങിയത് നിങ്ങൾ തന്നെ പറഞ്ഞു. സാധാരണക്കാരായ വിവരമുള്ളവരാണെന്ന് ധരിക്കുന്ന പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്ന ആളുകളോട് വിവരമില്ലാത്ത സാധാരണക്കാർക്കുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വാങ്ങിയതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതിൽ മാത്രമേ ഒരു വിഷമമുള്ളൂ. എന്നോട് മഹബത്തുള്ള പ്രിയമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ എനിക്ക് വാങ്ങിത്തന്നിട്ടുള്ളതാണ് ഈ കാറ്. ഞാൻ കാറിൽ സഞ്ചരിക്കുന്നതിന് സലഫിക്ക് ഒരു വിഷമം, വേണ്ട ഞാൻ ഇനി വരുമ്പോ ജീപ്പിൽ വരാൻ, സലഫി ഒരു ജീപ്പ് വാങ്ങിത്തരട്ടെ, ഇന്ത്യയിൽ നിന്ന് അത് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഒരു ജീപ്പിനുള്ള പൈസ പോലും ഞാൻ നിങ്ങൾക്ക് തരൂല, കാരണം നിങ്ങൾ പോകുന്നത് ഹിജാരി പറയാനാണല്ലോ. അതുകൊണ്ട് ആ വിചാരം വേണ്ട. പക്ഷേ എന്റെ നിന്ന് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ആ പരസ്യം അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്റെ സിറാജുൽ ഹുദക്ക് നിങ്ങൾ സംഭാവന ചെയ്യുക, ആ കലണ്ടർ നിങ്ങളൊക്കെ തന്നെ വാങ്ങണം, അഞ്ചുറുപ്പികയേയുള്ളൂ. ഞാൻ ഒരു ജുമാ ഖുത്ബ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിന്റെ കോപ്പി നിങ്ങളൊക്കെ വാങ്ങണം, പൗപ്പത്തുറുപ്പിക മാത്രമേ അതിന് വിലയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ എന്നെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഒരുപാടുണ്ട്. ആ മുഅ്മിനീങ്ങൾ 10,000 ഉറുപ്പികയും അതിനേക്കാൾ ചെറുതുമാ കൂടുതലും കുറവുമുള്ള സംഖ്യകൾ നൽകി അവരെനിക്ക് വാങ്ങിത്തന്നിട്ടുള്ളതാണ് ഈ കാണുന്ന ടാറ്റ എസ്റ്റേറ്റ് അല്ലെങ്കിൽ മാരുതി 1000 ഇതുപോലെ ഞാൻ കൊണ്ടു നടക്കുന്ന കാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാ ഈ കാണുന്ന 5,000 ഉറുപ്പിക, അത് മുമ്പെനിക്ക് കാറ് വാങ്ങാൻ വേണ്ടി ഒരു സുഹൃത്ത് ഒരു മുഅ്മിന് 10,000 വാഗ്ദത്തം ചെയ്തിരുന്നു, അന്ന് 5,000 തന്നിരുന്നുള്ളൂ, ബാക്കിയുള്ള 5,000 ഇപ്പോൾ തന്നതാണ്, അതാണ് എന്റെ കയ്യിലുള്ളത്, കളവ് പറയുകയല്ല എന്ന്. ഇതൊക്കെ പരസ്യം ചെയ്യുന്നത് അതുപോലെ മുഅ്മിനീങ്ങളെ, എന്നോട് പ്രിയമുള്ള സ്നേഹമുള്ള ഈ പ്രദേശത്തുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിതിൽ മാതൃകയുണ്ട്, വരൂ എനിക്ക് തരൂ, കാറ് വാങ്ങി തരൂ, പണം തരൂ എന്ന പബ്ലിസിറ്റി ആയിരിക്കാം അത്, എനിക്കതിന് വിരോധമില്ല, നിങ്ങളങ്ങനെ വിളിച്ചോളൂ, കാറ് വാങ്ങിച്ചോളൂ. പക്ഷേ വിവരമില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ആലിമീങ്ങളോടുള്ള സ്നേഹം ഈ നിലക്ക് ചൂഷണം ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാൻ ശങ്കിച്ചാൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കതിലൊട്ട് വിരോധവുമില്ല. അപ്പൊ ഇബ്നു ബത്തൂത്ത അദ്ദേഹം കേരളത്തിൽ വന്നതുകൊണ്ട് മോശമായി എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇബ്നു ബത്തൂത്ത എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തിയിട്ടില്ല എന്നതിന് ഞാൻ കേരളത്തെ കുറിച്ച് എഴുതിയത് തെളിവിനുദ്ധരിച്ചിരുന്നു. ഇബ്നു ബത്തൂത്ത ഇബ്നു തൈമിയയുടെ പേരിൽ എഴുതിയിട്ടുള്ളത് ചരിത്രപരമായി കളവാണ് എന്ന് ഞാൻ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ സമർത്ഥിച്ചിരുന്നു. എന്റെ വാദത്തെ ഖണ്ഡിക്കാൻ പേരോടിന് സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇസ്തിഗാഹ, ഇബ്നു തൈമിയ വരുന്നതിന് മുമ്പ് ലോകത്താരും തന്നെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാനിത് പറയുമ്പോ പറയും സലഫി ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ധരിക്കുന്ന ഞാൻ സുബുക്കി ഇമാമ് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ ഹൈതമീ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഇമാമിങ്ങളല്ലേ എന്ന്. ഞാൻ അവിടെയല്ല പറഞ്ഞത്. എന്താണെന്നറിയോ, വളരെ സൂക്ഷ്മമായി പേരോട് വിചാരിച്ചത് മൂപ്പരെ പ്രസംഗിച്ചത് മൂപ്പർക്ക് ഓർമ്മല്ലാത്ത പോലെ തന്നെ ആയിരിക്കും ഞാനെന്നാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതും രണ്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ രണ്ട് കാസറ്റിലൂടെയും ഞാൻ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുമുണ്ട്, നിങ്ങളുടെ പ്രസംഗത്തിന്റെ കാസറ്റ് കേട്ടത് ഞാൻ മറന്നിട്ടുമില്ല, ആ കാസറ്റിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയട്ടെ, അള്ളാന്റെ കിതാബിൽ നിന്ന് ഒരു ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ
നിങ്ങൾക്ക് തോന്നിയ വ്യാഖ്യാനം നൽകുന്നു. അപ്പൊ ആ വ്യാഖ്യാനം നൽകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മുഖല്ലിതല്ലേ? ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ വായിച്ചു ധരിക്കേണ്ടത് എന്ന്. പക്ഷെ അതിന് മറുപടിയില്ല. ഹദീസ് ധരിച്ചുകൊണ്ട് പേരോട് പറഞ്ഞു മിഹ്റാജിന്റെ കഥ എന്നിട്ട് പറഞ്ഞു ഇത് മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്നതിന് തെളിവാണ്. ഞാൻ ചോദിച്ചു, ഷാഫി മദ്ഹബിലെ പ്രാമാണികരായ പണ്ഡിതന്മാരിൽ ഒരാളല്ലേ ഹാഫിദ് ഇബ്നു ഹജർ അൽഅസ്ഖലാനി, അദ്ദേഹം അങ്ങാനും അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പൂർവികരായ ഷാഫി പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാനത്തിൽ, ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന് എഴുതിയിട്ടുണ്ടോ? അതിനും പേർക്ക് മറുപടിയില്ല. പയറെത്രയെന്ന് ചോദിച്ചാൽ, അരിയെത്രയെന്ന് ചോദിച്ചാൽ പയറങ്ങാഴി. ഇതാണ് മൂപ്പര മറുപടിന്റെ സ്വഭാവം. മഹാന്മാരായ ആളുകൾ ഇതിനെ സംബന്ധിച്ച് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടോ? അതിന് മറുപടിയില്ല. ഞാൻ പറഞ്ഞ പോലെ വേറെയും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയയുടെ ഇബ്നു തൈമിയയെ സുബുക്കി എതിർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു ഹജർ ഹൈതമി എതിർത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ ആക്ഷേപിച്ചു പറഞ്ഞ പേരോട് വായിച്ചിട്ടുള്ള വാചകം, അത് സംബന്ധിച്ച് എനിക്ക് ഏതാനും ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഇബ്നു ഹജർ പറഞ്ഞത് വൽഹാദാമിൻ ഖബീഹ റഈഹിമാ വലാലിഹിമാ ഇത് ഹുവ മബിനിയുൻ അലാമാ ദഹബാ ഇലൈഹി وعطالا في الاستدلال له والحث على اهل السنه في نفيهم له وهو اثبات الجهه والاسميه لله എന്നിങ്ങനെ ഇബ്ൻ ഹജർ ഹൈതമി എഴുതിയിട്ടുള്ള വാചകങ്ങൾ പേരോട് വായിച്ചു. ഈ വാചകങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം ഇബ്ൻ ഹജർ ഹൈതമി പറഞ്ഞത് ശരിയല്ല, ന്യായമല്ല എന്ന് മഹാപണ്ഡിതനായ ബഹുമാനപ്പെട്ട സയ്യിദ് നുഅ്മാൻ ഹൈറുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജലാഉൽ ഐനൈൻ ഫീ മുഹാകമത്തുൽ അഹ്മദൈൻ എന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ 647-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇനി ഗൾഫുക്ക് പോയി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഈ കിതാബ് വാങ്ങിക്കൊണ്ട് വന്നിട്ടൊന്ന് വായിച്ചു നോക്കണം. ജലാഉൽ ഐനൈന് ഫീ മുഹാകമത്തുൽ അഹ്മദൈനി അഹമ്മദ് ബിനു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചും അഹമ്മദ് ബിനു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചും ഇബ്നു തൈമിയയുടെ പേരിൽ ഇബ്നു ഹജർ ഹൈതമി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണോ അല്ലേ എന്ന് ഇബ്നു ഹജറിന്റെ ശേഷം വന്ന മഹാപണ്ഡിതനായ ഹൈറുദ്ദീനുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജലാഉൽ ഐനൈനി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഖദ് സാനഹുമല്ലാഹു തആല മിൻ ഹാദിഹി സിമത്തി ശനീഅ വൽ നിസ്ബത്തിൽ ഫലിഅ. ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞതായി പേരോട് ഇവിടെ വായിച്ച വാചകത്തിൽ അവർ രണ്ടുപേരും മോശപ്പെട്ട ആളുകളാണ്, വളരെ മോശപ്പെട്ടവരാണ് എന്ന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണം അവർ പിഴച്ച വിശ്വാസം ഉൾക്കൊള്ളുന്നവരും അള്ളാഹ്ക്ക് ശരീരമുണ്ട്, അള്ളാഹ് ഒരു പ്രത്യേക ഭാഗത്തിരിക്കുന്നവനാണ് എന്നിങ്ങനെ അള്ളാഹ്ക്ക് ജിഹത്തുണ്ട്, അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്ന ജഹ്മിയാക്കളുടെ വാദം ഉദ്ധരിച്ചുകൊണ്ട് മുസബ്ബിഹത്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അതല്ലെങ്കിൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പേരോട് ഇവിടെ വായിച്ചിരിക്കുന്ന ഇബ്നു ഹജറിന്റെ വാചകം ഉദ്ധരിച്ച ശേഷം ഇമാം ഹൈറുദ്ദീനുൽ ബഗ്ദാദി പറയുന്നു, ഖദ് സാനഹുമുല്ലാഹു മിൻ ഹാദിഹി സിമത്തി ശനീഅ വൻ നിസ്ബത്തിൽ ഫലിഅ വമൻ താല ശർഹ മനാദിലി സായിരീന തബയ്യന ലഹു അന്നഹുമാ കാന മിൻ അകാബിരി അഹ്ലി സുന്നത്തി വൽ ജമാഅ വമിൻ ഔലിയായി ഹാദിഹിൽ ഉമ്മാ. ഇബ്നു തൈമിയയെയും അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിനെയും അവർ രണ്ടുപേരുടെയും വിശ്വാസ കാര്യങ്ങൾ മനാസിലു സായിരീൻ ശർഹു മനാസിലു സായിരീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ ഇബ്നു ഹജർ ഹൈതമി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് തെറ്റാണ്, അത് കളവാണ്, അത് അവരുടെ പേരിൽ പറയാൻ പാടില്ലാത്തതാണെന്ന് ബോധ്യമാകും. കാരണം ഈ രണ്ട് മഹാന്മാരും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. വമിൻ ഔലിയായി ഹാദിഹിൽ ഉമ്മാ ഈ മുസ്ലിം സമുദായത്തിലെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇബ്നു തൈമിയയും അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമും. വഹുമാ ബരിആനി മിമ്മാ റമാഹുമാ ആദാഉഹുമാ മിനത്തശ്ബീഹി വത്തംസീൽ പേരോടിനെ പോലെ ഇബ്നു ഹജർ ഹൈതമിയെ പോലെ അതുപോലെ ചില ആളുകളൊക്കെ അവരെ അദ്ദേഹത്തെ ആരോപിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് രണ്ടുപേരും മുക്തരാണ്, പരിശുദ്ധവാന്മാരാണ്.
എന്നിട്ട് പറയുന്നു വൈറ അന്നഹുമാ ദഹബാതി ബാബി സിഫാതി ലാ മദ്ഹബി സലഫിൽ ലദി അലൈഹി അയ്മത്തുൽ കിറാം, മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ സ്വീകരിക്കുന്ന സലഫു സാലിഹീങ്ങളുടെ അതേ വിശ്വാസമാണ് അല്ലാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് ഇബ്നു തൈമിയയും ഇബ്നുൽ ഖയ്യിമും വിശ്വസിച്ചിരിക്കുന്നത്. ഫൈദൻ തഫാ അൻഹുമ തർസീമു ഫൽ മാനൽ ബദീഉ അല്ലദീ ദകറഹു ശൈഖു ബിൽ ഹദീസി ലഹു വജ്ഹു ളാഹിറുൻ വ തൗജീഹു ളാഹിറുൻ എന്ന് തുടങ്ങിക്കൊണ്ട് വളരെ സവിസ്തരം ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പേരോടിനെ പോലെ ഇബ്നു തൈമിയയുടെ പേരിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം വസ്തുതകൾക്ക് യോജിക്കാത്തതും അടിസ്ഥാനരഹിതവുമാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. വഖാല മുനാദി ഫീ ശർഹിഹി അയ്ളൻ ബാദ സൂഖിഹി ലികലാമി ഇബ്നു ഹജർ മാനസുഹു ഫഖൗലു ഇബ്നു ഹജർ ഗൈറു മുസ്തഖീമിൻ അല്ലാമ അൽ മുനാദി പടച്ച തമ്പുരാൻ അവന്റെ കയ്യിൽ റസൂലുള്ളയുടെ പുറത്ത് വെച്ചുവെന്നും അതിന്റെ തണുപ്പ് റസൂലുള്ളക്ക് നെഞ്ചിലൂടെ അനുഭവപ്പെട്ടുവെന്നും തുറമുടി ഉദ്ധരിച്ച ഹദീസുണ്ട്. ആ ഹദീസിലെ ഹദീസാണ് ഇബ്നു തൈമിയ പ്രതിപാദിച്ചിരിക്കുന്നത്. എങ്കിൽ സൃഷ്ടികളുടെ കൈ പോലത്തെ കൈയല്ല എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൃഷ്ടികൾ വെച്ചത് പോലുള്ളതല്ലാത്ത നിലയ്ക്ക് തന്റെ കൈ വെച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔന്നിത്യത്തിന് മഹത്വത്തിന് യോജിക്കുന്ന നിലക്ക് അവന്റെ യത് പ്രവാചകന്റെ പുറത്ത് കെത്തിപ്പിൽ ചുമരിൽ വെച്ചു എന്നാണ് ഹദീസിലുള്ളത്. അതിന്റെ പേരിലും അദ്ദേഹത്തെ ആരോപിക്കുന്നത് ശരിയല്ല. എന്നിട്ട് അല്ലാമ മുനാവി സുപ്രസിദ്ധ മുഹദ്ദിസായ മഹാപണ്ഡിതൻ പറയുന്നു, വാജിബുത്തു മിന ശൈഖ് ഇബ്നു ഹജർ, ഇബ്നു ഹജർ അൽ ഹൈതമി എന്താണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നുന്നു. കൈഫ അങ്കറ ഹാദാ മാ വുജൂദി ഖബരി തുർമുദി അതാനി റബ്ബി ഫീ അഹ്സരി സൂറത്തിൻ فقال فيما يختصم الملأ الأعلى فقلت لا أدري فوضع كفه بين كتفي فوجدت എന്ന് തുടങ്ങിയിട്ട് ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ഹദീസും മഹാന്മാരായ ശാഫികളായ പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളും ഒക്കെ ഉദ്ധരിച്ച കാര്യങ്ങളാണ് മുജാഹിദീങ്ങൾ എടുത്തു പറഞ്ഞത്. അപ്പൊ ഇബ്നു ഹജർ പറഞ്ഞത് ശരിയല്ല എന്ന് ഞങ്ങളല്ല പറഞ്ഞത്, ശാഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അല്ലാമ മുനാബി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖൈറുദ്ദീനുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജലാഉൽ ഐനൈരി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനിക്കുന്നില്ല. വതഅഖബഹു അയ്ളൻ അശൈഖ് ഇബ്രാഹിമുൽ ഖുറാനി ഫീ ഇഫാലത്തിൽ അല്ലാം, മഹാപണ്ഡിതനായ ശൈഖ് ഇബ്രാഹിമുൽ ഖുറാനി തന്റെ ഇഫാലത്തുൽ അല്ലാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, അമ്മ ഇസ്ബാത്തുൽ ജിഹത്തി വൽ ജിസ്മിയത്തിൽ മൻസൂബു ഇലൈഹിമ ഫഖദ് തബയ്യന ഹാലുഹു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും അതുപോലെ തന്നെ മുജാഹിദീങ്ങളൊക്കെ അല്ലാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചുകൊണ്ട് അല്ലാഹുക്ക് മനുഷ്യന്റെ ശരീരം പോലുള്ള ശരീരമുണ്ട് എന്ന് വാദിക്കുന്നു എന്ന വാദം, അതേപോലെ തന്നെ ഫൗഖിയത്തിനെ സംബന്ധിച്ചുള്ള വാദം, ഇതൊന്നും ശരിയല്ല. അവരുടെ വിശ്വാസം എന്താണെന്ന് വ്യക്തമായി നേരത്തെ പ്രതിപാദിച്ചുവല്ലോ. അങ്ങനെ അള്ളാഹുക്ക് ജിസ്മുണ്ട്, ശരീരമുണ്ട്, അവന്റെ സൃഷ്ടികളോട് അവനെ ഉപമിക്കാം എന്നതിനെ പല സ്ഥലങ്ങളിലും അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ ഗണ്ണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ ഇന്നമാ അഖറ ഖൗലഹു തആല ഇസ്തവ അലൽ അർശി അലാ ളാഹിരിഹി അല്ലദി യലീഖു ബിജലാലി ദാതില്ലാഹി തആല, അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന നിലക്ക് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് മാത്രമാണ് ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇത് മുജാഹിദീങ്ങൾ പറഞ്ഞതാണോ? അല്ല. മുജാഹിദികൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ ഇബ്നു ഹജർ ഇബ്നു തൈമിയയോട് എന്തോ വിരോധം വെച്ച് വിദ്വേഷം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചതാണ് എന്ന് വ്യക്തമായി തന്നെ പൂർവീകരായ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു. ഫഖദ് തബയ്യനലക തഹാമുലുൽ അല്ലാമ ഇബ്നു ഹജർ والتهور العاري عن الاصابه فيما سطر فتدبر وانصف നല്ലവണ്ണം ചിന്തിക്ക്, നിഷ്പക്ഷമായി കാര്യം മനസ്സിലാക്ക്. ഇബ്നു ഹജർ ഇബ്നു തൈമിയയോട് വിദ്വേഷം വെച്ചിട്ടുണ്ട് എന്നും ആ നേരല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം കുത്തിക്കുറിച്ചതിൽ എഴുതി കൂട്ടിയതിൽ എന്നും നീ മനസ്സിലാക്കണം, ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാമ ഹൈറുദ്ദീനുൽ ബഗ്ദാദി ഈ വിഷയം പ്രതിപാദിക്കുന്നത്, അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. സമകാലീനരായ ആളുകൾ
അവർ ഒരു പക്ഷേ പരസ്പരം വിമർശിക്കുന്നത് നാം എടുത്തുദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം അത്തരത്തിലുള്ള വിമർശനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അതേപോലെ തന്നെ ഇമാം സഹബി പോലുള്ള പണ്ഡിതന്മാർ എഴുതുന്നു, ഇന്ന ഖൗലൽ അഖ്റാനി ബഅദുഹും ഫീ ബഅദ് ഗൈറു മഖ്ബൂൽ. സമകാലീനരായ ആളുകൾ പരസ്പരം ആക്ഷേപിക്കുന്നത് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ലാസിയമാ ഇദാലാഹ അന്നഹൂലി അദാവത്തിൻ നൗലി മദ്ഹബിൻ, അവർക്കിടയിൽ ഒരു വിദ്വേഷമുണ്ടെന്നോ അവർ വ്യത്യസ്തമായ മദ്ഹബ് ചിന്താഗതി സ്വീകരിക്കുന്നവരാണെന്നോ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത്തരക്കാർ ആക്ഷേപിച്ചെഴുതിയത് അംഗീകരിക്കാൻ പാടില്ല. ഇതിൽ ഹസദുലായു മിൻഹു ഇല്ലാമൻ അസമഹുല്ലാഹു തആല. കാരണം അസൂയ എന്നത് ഇബ്നു ഹജർ ഹൈതമിയാണെങ്കിലും അതുപോലെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ആ വാചകം കടമെടുത്തുകൊണ്ട് ഇവിടെ പ്രസംഗിച്ചവനെ പോലുള്ള ആളുകളാണെങ്കിലുമൊക്കെ അവർക്കൊന്നും അസൂയയില്ലാതിരിക്കുകയില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണമുള്ള ആളുകളല്ലാത്തവർക്ക് അസൂയ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇമാം സഹബി പറഞ്ഞു, ഒമാ അലിംതു അന്ന അസ്റൻ അമ്പിയാക്കന്മാരുടെ കാലത്തിൽ അമ്പിയാക്കന്മാർക്ക് പരസ്പരം അസൂയ ഉണ്ടായിട്ടില്ല എന്നതല്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾ സമകാലീനരായ ആളുകൾ സമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ അസൂയ ഉണ്ടായിട്ടില്ല എന്ന് പറയാവുന്ന ഒരു കാലഘട്ടം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ നിവൃത്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതേപോലെ തന്നെ ഇമാം ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, ഇദാ ബലഗക അന്നക അഹദൻ മിൻ അയ്മത്തി ശദ്ദദൻ നകീറ അലാ അഹദൻ മിൻ അഖ്റാനിഹി ഫഇന്നമാ ദാലിക ഖൗഫൻ അലാ അഹദൻ അയ് യഫ്ഹമ മിൻ കലാമിഹി ഖിലാഫ മുറാദിഹി ലാ സിയമാ ഇൽമുൽ അഖായിദി ഫഇന്നൽ കലാമ ഫീ ദാലിക അശദ്ദു. ഇമാമിങ്ങൾ പരസ്പരം ഇതുപോലെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു ഉദ്ധരിക്കാമെന്നല്ല, ഉദ്ധരിക്കാൻ പാടില്ല എന്ന താക്കീത് തന്നെയാണ് ഇമാം ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമും തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് അസൂയയുണ്ടായിരുന്ന, വിദ്വേഷമുണ്ടായിരുന്ന, നഖശിഖാന്തം എതിർത്തുകൊണ്ടിരുന്ന, വിശ്വാസപരമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന, അദ്ദേഹം നൽകിയിരുന്ന ഫത്വയുടെ പേരിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ഇബ്നു ഹജർ ഹൈതമിയെ പോലുള്ള ആളുകൾ ഇബ്നു തൈമിയ്യയുടെ പേരിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനിയുടെയും ഹാഫിദ് സഹബിയുടെയും ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം പോലുള്ള പണ്ഡിതന്മാരുടെ വാചകങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇബ്നു ഹജറിന് ഇങ്ങനെ പറയാനുണ്ടായ കാരണം, അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി സഹാബികളെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇമാം ഗസ്സാലിയെയും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം ഗസ്സാലിയെ കുറ്റപ്പെടുത്തി പറഞ്ഞ കാരണത്താൽ അവർ അദ്ദേഹത്തെ കൊല്ലാറായി എന്ന് മഹാന്മാരായ ആലിമീങ്ങളെ വിമർശിച്ചാൽ അങ്ങനെയാണ്. ആലിമീങ്ങളോട് ബഹുമാനമുള്ള പ്രിയമുള്ള ആളുകൾ ആ വിമർശിക്കുന്നവരെ കൊല്ലാൻ ശ്രമിക്കും എന്ന് പ്രത്യേകം അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ആകട്ടെ, ഞാൻ ആ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യം സംസാരിക്കുന്നത്. അള്ളാന്റെ ദീനിനെ ആരെങ്കിലും എതിർത്താൽ, ദീനിനെ വളച്ചൊടിച്ചാൽ, ഹക്ക് മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ആരെങ്കിലും പിന്തിരിപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പാവുകയില്ല എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. നിങ്ങൾക്കറിയോ, ഹാഫിദ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ സഹാബികളുടെ പേരിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും ആ സഹാബികൾക്കുള്ള സ്ഥാനം ഖുർആനായത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട്, പ്രവാചകൻ അവർക്ക് നൽകിയിട്ടുള്ള സ്ഥാനങ്ങൾ ചരിത്രങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ട് സഹാബത്തിന്റെ സ്ഥാനമാനങ്ങളെ തള്ളിപ്പറയുകയും കുറച്ചു കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്ന ആളുകൾക്ക് മറുപടി പറയുകയും അവരെ ഖണ്ഡിക്കുകയുമാണ് ഹാഫിദ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൃതികളിൽ ചെയ്തിട്ടുള്ളത് എന്ന് വിവരമുള്ളവരാണെന്ന് ധരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് നന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അബൂബക്കർ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി ഇബ്നു അബീ താലിബ് പോലുള്ള ഖുലഫാഉർ റാഷിദീങ്ങളെ സംബന്ധിച്ച് അതേപോലെ തന്നെ മറ്റ് സഹാബികളെ സംബന്ധിച്ച് അമ്മാർ ഇബ്നു യാസിറിനെ പോലെ സൽമാൻ ഇബ്നു ഫാരിസിയെ പോലെയുള്ള സഹാബികളെ ആക്ഷേപിച്ച് വിമർശിച്ച് എഴുതിയിട്ടുള്ള ഷിയാക്കളാണെങ്കിലും അവരോട് അനുകൂലമുള്ള മുസ്ലിം സമൂഹത്തിൽ തന്നെ ഇവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ആ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന വാദങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു വെച്ചുകൊണ്ട് അതിനെ ഗമ്മിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുള്ള മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ ഇബ്നു ഹജർ അബൂബക്കർ സിദ്ദീഖിനെയും അലി ഇബ്നു അബീ താലിബിനെയും ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വാദിച്ചാൽ അത് കളവാണ്. എന്നാൽ മഹാന്മാരായ സഹാബികളിൽ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായം അതൊരു പക്ഷേ ഖുർആനിക സൂക്തങ്ങളോടോ അല്ലെങ്കിൽ പ്രവാചകന്റെ വചനങ്ങളോടോ അല്ലെങ്കിൽ ആദ്യകാലത്ത് സഹാബികൾ ഒട്ടാകെ ചെയ്തു വന്നിരുന്നതിനോടോ യോജിക്കാത്ത നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് സ്വീകാര്യമാണോ അല്ലേ എന്നത് പരിശോധിക്കണമെന്നും ദുർബലമായ അത്തരം റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ പാടില്ലെന്നും അതേപോലെ തന്നെ പ്രവാചകന്റെ ചര്യയോട് യോജിക്കാത്ത നിലയ്ക്ക് ഏതെങ്കിലും ഒരു സഹാബി എന്തെങ്കിലും പറഞ്ഞാൽ അതും സ്വീകരിക്കാൻ പാടില്ല എന്നത് ഇബ്നു തൈമിയ മാത്രം പറഞ്ഞിട്ടുള്ള ല്ല അത് സഹാബികളുടെ തന്നെ നിലപാടാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചില ആളുകൾ പറഞ്ഞു, നിങ്ങളെന്താണ് ഹജ്ജിന് പോകുമ്പോൾ ഇന്ന രൂപത്തിലൊക്കെ ചെയ്യുന്നത് എന്ന്. നിങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളുടെ പിതാവായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അത് ചെയ്യാറില്ല, അത് ഇഷ്ടപ്പെടാറില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറുപടി, ഉമറിനേക്കാൾ വലിയ ആള് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എനിക്കറിയാം, അഥവാ അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്ത് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ആരാ പറഞ്ഞത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ്സുന്ന. ആരെയാണ് തള്ളിയത്? തന്റെ പിതാവായ ഉമർ ഇബ്നു ഖത്താബിനെ. എന്താ തള്ളാനുള്ള കാരണം? വാപ്പയായതുകൊണ്ടല്ല, ഖലീഫയായതുകൊണ്ടല്ല. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നൊരു ഹദീസ് തന്റെ പിതാവായ രണ്ടാം ഖലീഫ ഉമർ പറഞ്ഞതിന് വിരുദ്ധമായി കിട്ടി. കിട്ടിയപ്പോൾ വാപ്പയാണെങ്കിലും രണ്ടാം ഖലീഫയാണെങ്കിലും ഉമറാണെങ്കിലും ആ ഉമറിനേക്കാൾ സ്ഥാനം അള്ളാഹിന്റെ റസൂലിനാണ്, അതുകൊണ്ടാണ് റസൂലുള്ളന്റെ സുന്നത്ത് സ്വീകരിച്ചത്. എന്നാ ശരി, അതങ്ങനെ സ്വീകരിക്കാം. ഇമാം ഹസാരിയെ എതിർത്തില്ലേ? വാസ്തവത്തിൽ ഇമാം ഹസാരിയെ എതിർത്ത പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. ഹസാരി ഇമാമിന്റെ ജീവിതകാലം വ്യത്യസ്തമായ രൂപത്തിലാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹം മാറി മാറി ജീവിച്ചിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ അദ്ദേഹം സൂഫിസവും ഒഴിവാക്കി, വേണ്ടാത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കി, ഫൽസഫയും ഒക്കെ ഒഴിവാക്കി ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ മരിക്കുന്ന സന്ദർഭത്തിൽ സഹീഹുൽ ബുഖാരിയുടെ ഒരു കോപ്പി തന്റെ നെഞ്ചിൽ വെച്ച് മാറത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇബ്നു തൈമിയ സ്വീകരിച്ചിട്ടുള്ളത്, അതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇമാം ഹസാലി വിശ്വാസപരമായ കാര്യങ്ങളിലും അതല്ലാത്ത ചില കാര്യങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളത് ശരിയല്ല എന്ന് പറയുകയും അതിന്റെ പേരിൽ ഇമാം ഹസാലിയെ എതിർക്കുകയും ചെയ്ത ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെ പേരെണ്ണി പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന്റെ ഇഹ്യാഉറുമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലും അതുപോലുള്ള ചില ഗ്രന്ഥങ്ങളിലുമൊക്കെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ശരിയല്ല എന്നാണ് മഹാന്മാരായ പല പണ്ഡിതന്മാരും എഴുതി വച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇബ്നുൽ ജൗസിയെ പോലുള്ള പണ്ഡിതന്മാരുണ്ട്, അബുൽ മുളപ്പറിനെ പോലുള്ള പണ്ഡിതന്മാരുണ്ട്, അതേപോലെ തന്നെ ഇമാം ഖാദി എഴിയാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒട്ടനവധി പണ്ഡിതന്മാർ ഇമാം ഹസാരി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ചില വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രതിപാദിക്കുക വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചെയ്തതെന്താണെന്ന് അറിയാമോ? ഖൈറുദ്ദീനുൽ ബഗ്ദാദി രേഖപ്പെടുത്തുന്നു, സവിസ്തരം ഇബ്നു തൈമിയ ഇമാം ഹസാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഞാൻ മുകളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അറഫ്ത അന്നബ്നു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാം ലൈസ ബി അവ്വലി മുൻതഖിദിൻ അലാ ഹുജ്ജത്തുൽ ഇസ്ലാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മാത്രമല്ല, അദ്ദേഹമല്ല ആദ്യമായി ഇമാം ഹസാലിയെ നിരൂപണം ചെയ്തിട്ടുള്ളത്. ഇബ്നു തൈമിയക്ക് മുമ്പ് എത്രയോ പണ്ഡിതന്മാർ ഇമാം ഹസാലിയെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. അലാ അന്നബ്നു തൈമിയ റവാ ബഅള മാ ഖീല മിമ്മാ കസറത് ഫീഹി ലഖാവീൽ.
ഇബ്നു തൈമിയ ചെയ്തത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ധാരാളം ആളുകൾ ധാരാളം കിതാബുകളിൽ ഇമാം ഹസാരിയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ ആ ധാരാളം കാര്യങ്ങളിൽ ചിലത് മാത്രം ഇബ്നു തൈമിയ രേഖപ്പെടുത്തി എന്നേയുള്ളൂ. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇമാം ഹസാരിയുടെ പേരിലേക്ക് ചേർത്തി പറഞ്ഞ ചില ആരോപണങ്ങളെ വസ്തുനിഷ്ഠമായി വിവരിച്ചുകൊണ്ടത് ശരിയല്ല, ഇമാം ഹസാരി ആ വാദത്തിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇബ്നു തൈമിയ രേഖപ്പെടുത്തി ഇമാം ഹസാരിയുടെ പേരിൽ ആരോ കളവ് പറഞ്ഞുണ്ടാക്കിയതാണ്, വ്യാജമായി ആരോപിച്ചിട്ടുള്ളതാണ് എന്ന് എഴുതി വെച്ച പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും ഇബ്നു തൈമിയ എഴുതുകയാണ് ചെയ്തത്. സഹീഹുൽ ബുഖാരി കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയത് എന്ന വസ്തുതയാണ് ഇബ്നു തൈമിയ ഇമാം ഹസാരിയെ കുറിച്ച് എഴുതിയത്. പക്ഷെ പേരോടുണ്ടത് കാണുന്നു, കണ്ടാൽ തന്നെ ഇത് പറയോ? ഇത് പറഞ്ഞാൽ മുജാഹിദീങ്ങളെ വിമർശിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇമാം ഹസാരിയെ വിമർശിച്ചു എങ്കിൽ ആ വിമർശനം ഇബ്നു തൈമിയ തുടങ്ങിയതല്ല. ഇബ്നു തൈമിയക്കും ഒരുപാട് പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. വിമർശിക്കപ്പെടേണ്ട ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഹസാരിയുടെ പേരിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ അധികവും വ്യാജമാണ്, കളവാണ്, അത് കളവാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഇബ്നു തൈമിയ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മരിച്ചു പോകുമ്പോൾ ബുഖാരി തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മരിച്ചത്. അങ്ങനെ ഹദീസിനോടും സുന്നത്തിനോടും ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് മരിച്ചുപോയി എന്ന വസ്തുത ഇബ്നു തൈമിയ അംഗീകരിക്കുന്ന നിലയ്ക്ക് ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ ഇബ്നു തൈമിയ ഇമാം ഹസാരിയെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ തട്ടിവിടുന്നത് ശരിയല്ല എന്നതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇമാം സുബുക്കിയും ഇതുപോലെ തന്നെ ഇബ്നു തൈമിയെ ആക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആക്ഷേപിച്ചതെന്നാണ് നമ്മളെ പേരോട് പറഞ്ഞത്. സുബുക്കി ആക്ഷേപിച്ചതിനെ സംബന്ധിച്ചും മഹാന്മാരായ ഷാഫി പണ്ഡിതന്മാര് തന്നെ പറഞ്ഞത് അല്ലാമത്തുൽ ഇറാഖ് അശ്ശൈഖ് അലി അൽ അഫന്തി അസ്സുവൈദി അൽ ബഗ്ദാദി അശ്ശാഫിഈ. ഇനി ആളെ പേരിന്റെ നീളം പോരാഞ്ഞിട്ട് മഹാനല്ല എന്ന് വിചാരിക്കണ്ട, മുജാഹിദല്ല, നേരെ മറിച്ച് ഷാഫി പണ്ഡിതനാണ്. ആരാണ് അദ്ദേഹം? അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസി, അല്ലാമത്തുൽ ഇറാഖി, അശ്ശൈഖ് അലി അഫന്തി, അസ്സുവൈദി അൽ ബഗ്ദാദി, അശ്ശാഫിഈ. ഒരേ പേരോടെ പേരിന്റെ നീളം. ആ മഹാപണ്ഡിതനാണ് പറയുന്നത്. ഇമാം സുബക്കി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ ആക്ഷേപിച്ചു പറഞ്ഞതിനെ എതിർത്തുകൊണ്ടാണ് ഷാഫി പണ്ഡിതനായ വിവരമുള്ള ചരിത്രം പഠിച്ച ഇബ്നു തൈമിയയുടെ ജീവചരിത്രം മനസ്സിലാക്കിയ നിഷ്പക്ഷമതിയായ ആ ഷാഫി പണ്ഡിതൻ എഴുതുന്നത് ഹാദിഹിദ്ദാവാ മിനസ്സുബക്കി തഹ്താജു ഇലാ ബയ്യന. ഇമാം സുബക്കി ഷാഫിയാണെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ട ഒരാളാണെങ്കിലും ഇബ്നു തൈമിയന്റെ പേരിൽ എഴുതിയത് ശരിയല്ല, ആ എഴുതിയത് തെളിയിക്കേണ്ട ബാധ്യത അയാൾക്കുണ്ട്. മാ അന്ന നുസൂസൽ മുതഖദ്ദിമീന വഅഹ്വാലഹും തുഖാലിഫുഹു. എന്നാൽ മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളതും അവരുടെ അവസ്ഥകളുമൊക്കെ ഇമാം സുബക്കിക്ക് എതിരാണ്. വാലാ തഖ്ദീറിൽ ജവാസ് ഫകൈഫ യുഖാലു ബിഹഖിഹി ഇന്നഹു അദല അനിസ് സിറാത്തിൽ മുസ്തഖീം ഫകൈഫ യദിലു അനിസ് സിറാത്തിൽ മുസ്തഖീം മൈ യഖ്സുറു തബജ്ജുഹ അല റബ്ബിൽ മുതാൽ ഫലാ വജ്ഹ ലിറദ്ദി സുബക്കി അലൈഹി ബിമിസ്ലി ഹാദൽ കലാം മാ ഇഖ്തിഫാ ഇബ്നു തൈമിയ തരീഖ ഹാതമിൽ അംബിയ. ഇബ്നു തൈമിയ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബിയുടെ മാർഗം പിൻപറ്റിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നതും എഴുതിയിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും പ്രചരിപ്പിച്ചിട്ടുള്ളതും എന്നിരിക്കെ ഇമാം സുബക്കിക്ക് എങ്ങനെ ഇബ്നു തൈമിയയെ എതിർക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നത് ഞാനല്ല, പേരോട് കിതാബ് കയ്യിലുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ, ഇല്ലെങ്കിൽ വാങ്ങി വായിച്ചു നോക്കട്ടെ. ബാഗ്ദാദിലെ അല്ലാമയായ അല്ലാമത്തുൽ ഇറാഖ് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് അലി അഫന്തി അസ്സുവൈദി അൽ ബഗ്ദാദി അശ്ശാഫി റഹ്മത്തുല്ലാഹി അലൈഹിയാണ് ഇമാം സുബക്കിയെ ഗണ്ണിച്ചുകൊണ്ട് എഴുതുന്നത്. ഇബ്നു തൈമിയയുടെ പേരിൽ സുബക്കി എഴുതിയത് സ്വീകരിക്കാൻ പാടില്ല, തെളിവ് ഹാജരാക്കണം, ഒരാളുടെ പേരിൽ എന്തെങ്കിലും ദുരാരോപണം ഉന്നയിച്ചാൽ പോരാ, എഴുതി വെച്ചതൊക്കെയാണ്, വായിച്ചിട്ട് തെളിവാന്ന് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നിൽ വരും എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ പറയും സലഫി ഒരു വരവേ വരുള്ളൂ, രണ്ടാമത് വരൂല. പിന്നെ പറയും പേരോട് ഉസ്താദിന് ഗൾഫ് പോകാനുണ്ട്, രണ്ടു ദിവസം ടിക്കറ്റ് നീട്ടിയിട്ടാന്നിട്ട് വന്നത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു നടന്നോളൂ. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ പേരിൽ കിതാബിലില്ലാത്തത് ഉന്നയിച്ചാൽ എന്താണ് കിതാബിലുള്ളത് എന്ന് സവിസ്തരം ആ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ സംബന്ധിച്ച്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി പോലും
ഇബ്നു തൈമിയ്യയെ എതിർത്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആദ്യം ഇവിടെ പ്രസംഗിച്ചപ്പോ പേരോട് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇബ്നു തൈമിയ്യ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞ വാചകങ്ങൾ ഇബ്നു ഹജർ തന്റെ അദ്ദുററുൽ കാമിന എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുകയും മതിപ്പ് പ്രകടിപ്പിക്കുകയുമാണ് തുടർന്നുകൊണ്ട് തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് ഞാനിവിടെ പറഞ്ഞിരുന്നു. ഞാൻ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പേരോട് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പേരോട് പറഞ്ഞു, എടോ മൗലവി, ഈ ഗ്രന്ഥത്തിന്റെ 144 പേജ് മുതൽ 160 പേജ് വരെ 16 പേജുകളിൽ മുഴുവനും ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ചാണ് ഇബ്നു ഹജർ എഴുതിയിട്ടുള്ളത് എന്ന്. ഇബ്നു ഹജർ ഇയാൾ പറഞ്ഞ മാതിരി ഇത്ര മോശപ്പെട്ട ആളാണ് ഇബ്നു തൈമിയ്യ എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇത്ര 16 പേജിൽ അയാളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ എഴുതുവോ? അത് വേണ്ട ചിന്തിക്കാൻ. അപ്പൊ പേരോടിനെ പോലെ ഒരു മോശപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ടല്ല. നേരെ മറിച്ച് ഞാൻ കഴിഞ്ഞ തവണ വായിച്ചത് സമയദൈർഘ്യം എന്ന് ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. ഇബ്നു തൈമിയ്യയെ വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് പേരോട് പറഞ്ഞു, സലഫിൽ വായിച്ചാൽ അതിന്റെ ബാക്കി ഞാനത് വായിക്കുന്നു. വായിക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് വായിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, 16 പേജുണ്ട്, വായിക്കണമെങ്കിൽ ഞാൻ വായിച്ചു തരാം, അങ്ങോട്ട് വാ. എവിടേക്ക്? മൂപ്പരെ പെരയ്ക്ക് ചെല്ലണം. അതിന് എനിക്ക് ഒഴിവില്ലാന്ന് മൂപ്പരിക്കറിയാം. ഞാൻ അങ്ങനെ പോകലില്ല. എന്റെ സിറാജുൽ ഹുദയിലേക്ക് വാ, വായിച്ചു തരാ. അല്ലെങ്കിൽ ചോദ്യോത്തര രൂപത്തിലുള്ള വാദപ്രതിവാദത്തിനൊരുങ്ങിക്കോ, അവിടെ 16 പേജ് വായിച്ചു തരാൻ. 1 മിനിറ്റ് ചോദിക്കാൻ പാടുള്ളൂ, 2 മിനിറ്റ് ഉത്തരം പറയാൻ പാടുള്ളൂ. അതിലേറെ ചോദിക്കാനും പറ്റൂല, ഉത്തരം പറയാനും പറ്റൂല. 16 പേജ് മൂപ്പരയിൽ വായിക്കും. ഉറപ്പല്ലേ ഇത് മൂപ്പര് വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല? അല്ലെങ്കിൽ ആ 16 പേജ് അയാൾക്ക് ഇവിടുന്ന് വായിച്ചൂടായിരുന്നോ? കുറെ പേജ് ഇവിടെ വായിക്കാൻ ശ്രമിച്ചില്ലേ? ബാക്കിയുള്ള പേജ് ഇതുപോലെ മുഴുവൻ വായിച്ചാൽ കള്ളി വെളിച്ചെത്താവും. ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇബ്നു ഹജർ ഹാഫിദ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ ആക്ഷേപിച്ചുകൊണ്ടല്ല ആ കിതാബിൽ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ വാചകങ്ങൾ ഞാൻ കഴിഞ്ഞ തവണ വായിച്ചത് പേരോട് ഗണിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല. പിന്നെ എന്താ മറുപടി എന്ന് പറഞ്ഞാല്? മറുപടിയാണെങ്കിൽ ആ പറഞ്ഞതിനെ ഗണിക്കണ്ടേ, അല്ലെങ്കിൽ അംഗീകരിക്കണം? ചിലതൊക്കെ മൂപ്പൽ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് ഖുർആനില് മൂസാ നബി ഖബർ മക്ബറ സന്ദർശിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി മിഅ്റാജ് പോയത് എന്ന് ഖുർആനിലില്ല എന്ന് മൂപ്പർ സമ്മതിച്ചിട്ടുണ്ട്. അത്രയായല്ലോ. അതേപോലെ തന്നെ എം ടി അബ്ദുറഹ്മാൻ മൗലവിയുടെ ജുമാ ഖുത്ബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ വാജിബും സുന്നത്തും ഒക്കെ ഫറളും വാജിബും സുന്നത്തും ഒക്കെയാണ് അറബികൾ മാത്രമുള്ളിടത്ത് ഖുത്ബ അറബി തന്നെ അവര് വാജിബുമാണ് സുന്നത്തുമാണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയില്ലേ അത്? ഒരു കാര്യം തന്നെ വാജിബും ആവൂല, ഷർത്തു ആവൂല, സുന്നത്തു ആകൂല എന്നാണ് പേരോട് ഇവിടെ പറഞ്ഞിരുന്നത്. ഞാൻ അതിന്റെ നിജസ്ഥിതി എന്താന്ന് ഇവിടെ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്രാവശ്യം മൂപ്പര പ്രസംഗത്തിൽ ആ വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അതുപോലെ എന്ന ആയത്ത് മരിച്ചുപോയ ആൾക്കാരോട് വിളിച്ചു പ്രാർത്ഥിക്കാനും അവർക്ക് സമാണ് ജീവിതവും മരണവും ഒക്കെ മരിച്ചാലും കേൾക്കുമെന്നതിന് തെളിവായി അയാൾ ഉദ്ധരിക്കുകയും അത് കുറെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ആ ആയത്തിന്റെ ശരിയായ വ്യാഖ്യാനം എന്താണ് എന്ന് ഞാനിവിടെ പറഞ്ഞു. അതുകൊണ്ട് ആ വിഷയം അദ്ദേഹം തൽക്കാലം സമ്മതിച്ചു എന്നുള്ള നിലയ്ക്ക് തന്നെ ചർച്ചയ്ക്ക് വിഷയമാക്കാതെ അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേറെയും ചില കാര്യങ്ങൾ അദ്ദേഹം ചർച്ച അവസാനിപ്പിക്കുന്ന നിലക്കാണ് ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ എന്ന ആയത്താണ് നമുക്കിടയിലുള്ള ഏറ്റവും വലിയ തർക്കം. ആ ആയത്ത് ഞാനിവിടെ ഉദ്ധരിച്ചിരുന്നു, പക്ഷേ സലഫി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. വാഴക്കാട്ട് മുജാഹിദീങ്ങളെ, നിങ്ങൾ എന്തിനാണ് സലഫിയെ കൊണ്ടുവന്നത്? ആ സലഫിയെ നമുക്കിടയിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ തർക്ക വിഷയമായ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടാം എന്നതിന് തെളിവായി ഞാൻ ഉദ്ധരിച്ച ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന ആയത്തിന് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല, മറുപടിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മൂപ്പര് തൃപ്തി അടയാ ചെയ്തത്. വായക്കാത്ത ശൂന്യാട് സമ്മതിക്കൂല. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള നിലക്കെത്തിയപ്പോൾ സംഘാടകരിൽ ഒരാളായ എന്റെ സുഹൃത്ത് അഷറഫ് പ്രത്യേകിച്ച് ഒരു കഷ്ണം കടലാസ് ഒരു കുറിപ്പ് എനിക്ക് തന്നു. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്ത് ഞാൻ ആ ആയത്ത് ഓടുകയും
അതിന്റെ തഫ്സീർ വായിക്കുകയും റാസിയെപ്പോലെ ഇബ്നു ജരീറിനെ പോലുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്ന വ്യാഖ്യാനം ഇന്നതാണെന്ന് പറയുകയും ശരിക്കും ഞാനത് വിവരിക്കുകയും ചെയ്തത് എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ആളുകൾ അടുക്കൽ നിന്ന് വാങ്ങി പേരോട് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പറയുമായിരുന്നില്ല. ഒരു പക്ഷേ ടേപ്പ് റെക്കോർഡിൽ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുമല്ലെങ്കിലോ പേരോടിന് തൽക്കാലം തന്റെ മുമ്പിൽ എന്റെ പ്രസംഗം കേൾക്കാതെ അവിടെ ദൂരവിക്കുകളിൽ നിന്ന് ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമീങ്ങളെ സദസ് നിറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിറക്കിയിട്ടുള്ള മുത്താലിമീങ്ങൾക്കറിയില്ലല്ലോ ഞാനത് പറഞ്ഞോ ഇല്ലേ എന്ന്. പേരോട് ഉസ്താദ് ഓതിയ ആയത്തിന് അർത്ഥം പറയാൻ കഴിയാത്ത ആളാണ് അബ്ദുറഹ്മാൻ സലഫി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവസാനമായി ആ ആയത്തിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ലോ. എന്തിനാണ് വാഴക്കാട്ടെ മുജാഹിദികളെ നിങ്ങൾ സലഫിയെ കൊണ്ടുവന്നത്? കാരണം സലഫിയും വന്നാല് ആദ്യം പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും, അത് പിന്നെയും പറയുന്നത് മൂപ്പർക്കറിയാം. അതുകൊണ്ട് സലഫിനെ കൊണ്ടുവരണ്ട എന്ന് വാഴക്കാട്ടെ മുജാഹിദികളോട് പറയാൻ അദ്ദേഹം ആ നിലക്കുള്ള വാഴവേലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൽക്കാലം മറുപടി പറയാത്ത എന്തോ ഒന്ന് തന്റെ പ്രസംഗത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് വരുത്താനാണ്. എങ്കിൽ ആ വാദം വേണ്ട, മറുപടി പറയാത്തതായി വേറെ ഒന്നും നിങ്ങൾ എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രതിപാദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്താണ്. ആ ആയത്ത് ഞാൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ഈ നാട്ടിൽ അന്ന് ഈ പ്രസംഗം കേട്ടിട്ടുള്ള മുജാഹിദികളും സുന്നികളുമായ മുഴുവൻ ആളുകളും അംഗീകരിക്കും. എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ടുള്ള കാസറ്റ് കേട്ടാൽ അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ സമാധാനിക്കണ്ട. പേരോട് പറഞ്ഞ മറുപടി പറയേണ്ട കാര്യങ്ങൾ അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയില്ല. ആവശ്യം കാരണം ചില ഉദാഹരണങ്ങളും തമാശകളും പറഞ്ഞിട്ടെങ്കിൽ പറയില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ടതല്ലാതെ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ആകെ ഒഴിവാക്കി എന്ന് നിങ്ങൾ പറഞ്ഞത് ഇന്നമാ വലിയുക്കുമുള്ള എന്നതാണ്. അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഒഴിവാക്കുകയുമില്ല. വേണമെങ്കിൽ ഇന്നും ഞാനത് അവസാനം ആവർത്തിക്കാം എന്ന് മാത്രം ഞാൻ ഇപ്പോൾ പറയട്ടെ. പിന്നെ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചൂടാകുന്ന ആളാണ്. ആ വാചകൻ നല്ലോണം വിവരമുള്ള ആളുകളോട് ഒന്നും കൂടി ഓതിപ്പടിക്കുന്നത് നല്ലതാണ്. ഒരു ഹംസ്യത്തോടുകൂടെയാണ് അദ്ദേഹം സംസാരിക്കുക എന്നതാണ്. വെറുതെ താല്പര്യമില്ലാത്ത നിലക്ക് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹിയുടെ ഖുതുബയെ സംബന്ധിച്ച് ഹദീസിൽ കാണാം, കഅന്നഹു മുന്നു ജൈഷിൻ, ഒരു സൈന്യത്തെ താക്കീത് ചെയ്യുന്ന താക്കീത് സർവ്വസൈന്യാധിപനെ പോലെ ഒരു യുദ്ധക്കളത്തിലേക്ക് നയിക്കുന്ന സൈന്യത്തിന് യുദ്ധത്തിന് മുമ്പ് താക്കീത് നൽകുന്ന സർവ്വസൈന്യാധിപനെ പോലെ കണ്ണുകൾ ചുമന്ന് മുഖം വിവർണമായി ഗൌരവത്തോടുകൂടി ഇടറുന്ന ഖണ്ഡത്തോടുകൂടെയാണ് ഗൌരവത്തോടുകൂടെയാണ് പ്രവാചകൻ ഖുത്ബ നിർവഹിക്കാറുള്ളത് പ്രസംഗിക്കാറുള്ളത് എന്ന്. ഇതുപോലെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ആ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ഭൂവോടും വാശിയോടും കൂടി സംസാരിക്കും. കാരണം തന്റെ വിശ്വാസം മറുപടി പറയാൻ വേണ്ടി മാത്രം പറയുന്നതല്ല, ആരോടെങ്കിലുമുള്ള പകയ്ക്ക് വേണ്ടി പറയുന്നതല്ല. പ്രവർത്തകന്മാർ വന്ന് നിർബന്ധിച്ച് ഷെയ്ഖുനായുടെ കത്തുമായി വരുമ്പോൾ നിർബന്ധിത ഘട്ടത്തിൽ മറുപടി പറയാൻ വേണ്ടി പോകുമ്പോ പ്രസംഗിക്കുന്ന പ്രസംഗമല്ല. അള്ളാന്റെ കിതാബിൽ നിറഞ്ഞു നിൽക്കുന്ന ആയത്തുകൾ കൊണ്ടും റസൂലുള്ളാന്റെ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതും മനസ്സിനുള്ളിൽ രൂഢമൂലമായിട്ടുള്ളതുമായ വിശ്വാസം ചോദ്യം ചെയ്യുമ്പോൾ സംസാരിക്കുന്ന സംസാരം ഗൌരവത്തോടുകൂടെയായിരിക്കും, അല്പം വാശിയും ഊറുമുണ്ടായിരിക്കും. ആ ഗൌരവം അതൊരു മോശപ്പെട്ട ഒരു ആരോപണമായി ഉന്നയിച്ചിട്ട് കാര്യമല്ല. എന്നാ എന്തോ ആകട്ടെ, ഇബ്നു തൈമിയ പിന്നങ്ങട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഇബ്നു തൈമിയ മന്ത്രിച്ചൂടാന്ന് പറഞ്ഞ ആളാണ്, ഇബ്നു തൈമിയ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാന്ന് പറഞ്ഞ ആളാണ്, ഇബ്നു തൈമിയ മൗലൂദ് കഴിക്കാണ്ട് എന്ന് പറഞ്ഞ ആളാണ്, ഇബ്നു തൈമിയ ചാവടിയന്തരം കഴിക്കാന്ന് പറഞ്ഞ ആളാണ്, ഇബ്നു തൈമിയ ചത്താചാകത്തീനി ജീവനീടി ചോവർ ചാകും കീരശത്തെ നന്നാക്കി വിട്ടോവർ എന്ന മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞ കാര്യത്തെ ജീവിതത്തിൽ ജീവൻ ഇടിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ മരിച്ചുപോയ ആൾക്കാർ കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അതേപോലെ തന്നെ പിഞ്ഞാണ് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എന്നിങ്ങനെ ഇബ്നു തൈമിയാന്റെ പേരിൽ കുറെ പറഞ്ഞു. നിങ്ങൾ ഇബ്നു തൈമിയാന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഗുനിയാണുള്ള കിതാബിൽ നിങ്ങൾക്ക് യോജിക്കാത്ത ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോ ഗുനിയ എന്ന മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ കിതാബില് അതിലില്ലാത്തത് ആരോ കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്ന്. ഏതാണ് അവനാന് യോജിക്കാത്തത് കിതാബ് കാണുമ്പോ അതാരോ കിതാബിൽ കടത്തിക്കൂട്ടിയതാണ് എന്ന്. അവനാന് യോജിക്കാത്തത് കിതാബില് കിതാബിൽ നിന്ന് ഒഴിവാക്കി പ്രിന്റ് ചെയ്യിച്ചിട്ട് അത് ഞങ്ങൾക്ക് യോജിക്കും യോജിക്കൂല എന്നതല്ല, അത് കിതാബിലില്ലാത്ത അതിന്റെ നുസ്ഖ ഞാൻ എന്റെ സിറാജുൽ ഹുദയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മുജാഹിദ് മൗലവിമാർ പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ സിറാജുൽ ഹുദയിലേക്ക് അങ്ങോട്ട് വാ, ഞാൻ കിതാബ് എടുത്തു തരാം, നിങ്ങൾ പരിശോധിക്കുമോ?
പേരോടിന്റെ ചോദ്യം അതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു ഖയ്യിമിന്റെ പേരിലും ഇബ്നു തൈമിയയുടെ പേരിലും എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്? കിതാബുർ റൂഹ് എന്ന ഗ്രന്ഥം ഇബ്നു ഖയ്യിമിന്റെ പേരിൽ ആരോ എഴുതിയുണ്ടാക്കി ഇബ്നു ഖയ്യിമിന്റെ പേര് വെച്ച് അച്ചടിച്ചതാണെന്ന് വരെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ മഹാന്മാരായ പലരുടെയും പേരിൽ ഇമാം റാസിയുടെ തഫ്സീറിൽ റാസി ഇമാം എഴുതിയതല്ലാത്ത പിൽക്കാലത്തുള്ളവർ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇമാം റാസിയുടെ തഫ്സീറിലുണ്ട്. ഇതുപോലെ ഒരു പാലത്തുമ്മ കൂടി അങ്ങട്ട് മാത്രമല്ല ഇങ്ങോട്ടും കടന്നൂടെ, ഇബ്നു തൈമിയ വഹാബിയാണെന്നും ഇതിനൊക്കെ എതിർക്കുന്ന ആളാണെന്നും നിങ്ങൾ തന്നെ പറയുന്നു. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ഇബ്നു തൈമിയ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തക കിതാബുകൾ എഴുതിയിട്ടുണ്ട് എന്ന്. എന്നാലേ ഇതിന്റെ അർത്ഥം എന്താ? ഒന്നുകിൽ ഇബ്നു തൈമിയ ആളാണ്, എന്നാ പിന്നെ അയാൾക്ക് ബുദ്ധിക്ക് തകരാറുണ്ട്, ഇനി നിങ്ങൾ പറയല്ലേ നിങ്ങൾ ആളായിക്കോട്ടെ ഞങ്ങൾക്ക് വിരോധമല്ല, അല്ലെങ്കിൽ ഞങ്ങളാളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ കിതാബിൽ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ കിതാബിൽ നിങ്ങളെ പോലത്തെ ആളുകൾ എഴുതിക്കുട്ടിയതാണ് എന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളയുടെ സുന്നത്തും ഇത് രണ്ടിലും എന്താണ് വന്നത്? അതാണ് ദീന്. ഖുർആനിലും സുന്നത്തിനും യോജിക്കാത്തത് ഇമാം ഷാഫി പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല, അബൂ ഹനീഫ പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല, ഇബ്നു തൈമിയ പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല, കേമവലി പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്തതാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ നിങ്ങൾ നേതാവതാ എഴുതി വച്ചിരിക്കുന്നു എന്ന് കിതാബിലെ വാചകം പൂർണ്ണമായി നോക്കാതെ മനസ്സിലാക്കാതെ ഇബ്നു തൈമിയന്റെ വാചകമൊക്കെ വായിക്കുമ്പോണ്ടല്ലോ അത് മുള്ളുവടിമ പിടിച്ച മാതിരിയാണ് ഓർത്തിട്ട് വേണം വായിക്കാൻ. ഇബ്നു തൈമിയ ഒരു പുസ്തകമോ ഒരു പേജോ രണ്ടു പേജോ നാല് പേജോ അല്ല, ഇബ്നു തൈമിയന്റെ ഫത്വകൾ മാത്രം നിങ്ങൾ ഒരു അലമാരിയിൽ നിറയാൻ മാത്രമുണ്ട്. 37 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. ജീവിതത്തിന്റെ അവസാന മഹാനായ പണ്ഡിതനാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ എഴുതി വെച്ച് ഒന്നും രണ്ടും പുസ്തകങ്ങളല്ല, എവിടെ നിന്നെങ്കിലും ഒരു വാചകം സന്ദർഭത്തിൽ നിന്ന് അടർത്തി വായിക്കുന്ന നിങ്ങൾക്ക് താക്കീതാണ് നൽകുന്നത്. ഇബ്നു തൈമിയ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്ത് പറഞ്ഞു എന്ന് നല്ലവണ്ണം മുഴുവൻ ഭാഗങ്ങളും വായിച്ചുകൊണ്ട് വിശദീകരിക്കലാണ് മനസ്സിലാക്കലാണ് നല്ലത് എന്ന്. എന്താണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽ മുർഷിദോ അൽ മനാറോ സൽസബീലോ അല്ലെങ്കിൽ കെ എം മൗലവിയോ മറ്റേതെങ്കിലും പണ്ഡിതന്മാരോ ഇബ്നു തൈമിയയാണെങ്കിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആണെങ്കിലും ഇമാം ഷാഫി ആണെങ്കിലും ഖുർആനിനോടോ സുന്നത്തിനോടോ യോജിക്കാത്തത് അവരുടെ കിതാബുകളിലോ അവരുടെ പ്രസംഗങ്ങളിലോ ലേഖനങ്ങളിലോ കണ്ടാൽ അത് സ്വീകരിക്കുന്നവരല്ല മുജാഹിദുകൾ, അത് സ്വീകരിക്കരുത് എന്നാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. ഇമാം ഷാഫി അടക്കം പഠിപ്പിച്ചു എന്റെ അഭിപ്രായം ഹദീസിന് എതിരായി വന്നാൽ ഫൗലി ബൂബി കലാമിയൽ ഹായിത്ത എന്റെ അഭിപ്രായം ആ മതിലിമ്മലേക്ക് വലിച്ചെറിയൂ എന്നിട്ട് റസൂലുള്ളയുടെ ഹദീസ് സ്വീകരിക്കൂ എന്ന് എങ്ങനെയാണ് ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചത്? അതുകൊണ്ട് ഇമാമിങ്ങളെ പോലും അന്തമായി തഖ്രീർ ചെയ്യരുത്, അവരുടെ അഭിപ്രായങ്ങൾ അന്തമായി സ്വീകരിക്കരുത് എന്ന് പഠിപ്പിച്ച മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ എഴുതിയതിൽ വല്ലതും ഖുർആനിനോട് യോജിക്കാത്തത് വന്നാൽ ഹദീസിനോട് യോജിക്കാത്തത് വന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ച മഹാപണ്ഡിതനാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് അഥവാ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു വാചകം എവിടുന്നെങ്കിലും നിങ്ങൾ അടർത്തി വായിച്ചാൽ അത് ഞങ്ങൾക്ക് പ്രമാണ, ഞങ്ങൾ അത് സ്വീകരിക്കേണ്ടി വരും എന്ന് വിചാരിക്കാൻ ഞങ്ങൾ മുഖല്ലിദീങ്ങളാണ് എന്നാണോ നിങ്ങളുടെ ധാരണ? ഞങ്ങൾ മുഖല്ലിദീങ്ങളല്ല, മുജ്തഹിദീങ്ങളുമല്ല, മുത്തബിഈങ്ങളാണ് എന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാണ്. തെളിവ് നോക്കിയിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുക, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങളത് സ്വീകരിക്കും, ഇല്ല എങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ അടിയിലുള്ള പ്രശ്നത്തേക്ക് ഇങ്ങോട്ട് വരണ്ട എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അടിയിലുള്ള പ്രശ്നം അത് വെറുതൊന്നുമല്ല, എന്റെ കയ്യിൽ ഈ കാണുന്നതല്ല സമസ്തയിലെ പ്രശ്നങ്ങൾ എന്നാണ്, സമയമല്ല, അല്ലെങ്കിൽ ഞാനിതിലെ ചില ഭാഗങ്ങൾ വായിക്കുമായിരുന്നു. ഇതിൽ നിങ്ങളുടെ അടിയിലുള്ള പ്രശ്നം ചെറുതല്ല എന്ന് വലുതാക്കി തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, വളരെ വ്യക്തമായ രീതിയിൽ എഴുതി. കണ്ണിയത്തിന്റെ പ്രാർത്ഥന, ജില്ലാ സമ്മേളനങ്ങൾ, ഈ ജില്ലാ സമ്മേളനങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചു, എന്നിട്ട് കണ്ണിയത്തിന്റെ പ്രാർത്ഥന എന്നൊരു തലക്കെട്ട് തന്നെ കൊടുത്തു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച് 23/12/88 വെള്ളിയാഴ്ച പ്രഥമ ജില്ലാ സമ്മേളനം നടന്നു. ജനങ്ങൾ ആർത്തിരമ്പിയ മഹാസമ്മേളനം മുതലക്കുളം മൈതാനിയിലും അനുബന്ധ റോഡുകളിലും ശുഭ്രവസ്ത്രധാരികളായ മുദരിസുമാർ, മുഅല്ലിമീങ്ങൾ, മറ്റു ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാം അടങ്ങുന്ന സദസ് പാരാവാരം പോലെ പരന്നുകിടന്നു. ദിവസങ്ങൾ കൊണ്ട് മാത്രം വിളിച്ചു ചേർത്ത സുന്നി സമ്മേളനം പിളർപ്പന്മാർക്ക് വമ്പിച്ച താക്കീതായിരുന്നു. പിളർപ്പന്മാര് പറഞ്ഞ മുജാഹിദീങ്ങളെ സംബന്ധിച്ചല്ലോ,
സമസ്ത പ്രസിഡന്റും കേരളത്തിലെ പണ്ഡിത ശൃംഖലയിലെ ഏറ്റവും പ്രധാന കണ്ണിയുമായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവരുടെ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. സാധാരണക്ക് വിപരീതമായി പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം സംസാരിച്ചു. പിളർപ്പന്മാർക്കെതിരെ പ്രാർത്ഥിച്ചു. സമസ്തക്കെതിരെ കേസ് കൊടുത്തവർക്ക് ആരും ഒത്താശ ചെയ്തു കൊടുക്കരുത്, അവരുടെ യോഗത്തിൽ പങ്കെടുക്കരുത്. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ, അവരെയും അവരുടെ അഹരികാരെയും അള്ളാഹു ഹൈറിലാക്കാതിരിക്കട്ടെ. ആരാന്നറിയോ? നമ്മളെ പേരോടും പേരോടിന്റെ പാർട്ടിയും. അവരാണ് സമസ്തക്കെതിരെ കേസ് കൊടുത്തത്, മുജാഹിദീങ്ങളല്ല. അവർക്കെതിരിലാണ് കണ്ണിയത്ത് പ്രാർത്ഥിച്ചത്, അവരെ മുഖം കെടുത്തട്ടെ എന്നാണ് കണ്ണിയത്ത് ദുആ ചെയ്തത്. പ്രാർത്ഥനയുടെ ഓരോ വാചകവും പറഞ്ഞു തീരുമ്പോൾ ജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് പുറത്തു വന്ന ആമീൻ ശബ്ദം അന്തരീക്ഷത്തിൽ മുഖരിതമായി. ആരാണ് ആമീൻ ചൊല്ലിയത്? കണ്ണിയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മുജാഹിദീങ്ങളല്ല, ഒന്നാം നമ്പർ ശുഭ്ര വസ്ത്രധാരികളായ മുഅല്ലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഉലമാക്കളും ഉമറാക്കളും അടങ്ങുന്ന സുന്നികളാണ്, സമസ്തക്കാരാണ് കണ്ണിയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലിയത്. ശബ്ദം മുസ്ലിം കേരളം എവിടെ നിൽക്കുന്നു എന്നത് ആ ആമീന്റെ ആരവം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. കണ്ണിയത്തിന്റെ ഇത്തരമൊരു പ്രസംഗം അപൂർവമായിരുന്നു. ദീനീ സമ്മേളനങ്ങളെ ദ്വാ കൊണ്ട് ധന്യമാക്കാറുള്ള കണ്ണിയത്ത് കുറച്ചു മിനിറ്റുകൾ സംസാരിച്ചത് പിളർപ്പന്മാർക്ക് താക്കീത് നൽകാനായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ ആധികാരിക പണ്ഡിത സഭക്കെതിരെ വാളോമിയവരെ താക്കീത് ചെയ്യാനും ഒറ്റപ്പെടുത്തുവാനും അദ്ദേഹം നൽകിയ ആഹ്വാനം ജനങ്ങൾക്ക് തെക്കുബീർധ്വനികളാൽ സ്വാഗതം ചെയ്യുകയായിരുന്നു. ആരായി വാളോമിയത്? മുജാഹിദീങ്ങളല്ല. അതാണ് അപ്പുറത്തുള്ള പേരോടിന്റെ പ്രസ്ഥാനം. ആർക്കെതിരെ? കണ്ണിയത്തിനെതിരെ. ആർക്കെതിരെ? ഈ കേക്കെതിരെ. ആർക്കെതിരെ? പണ്ഡിത സംഘടനക്കെതിരെ. ആർക്കെതിരെ? ഇവിടെയുള്ള സമസ്തക്കാർക്കെതിരെ. മുജാഹിദീങ്ങളല്ല. കണ്ണിയത്തിൽ മൂഢ എന്ന് വിളിച്ചു എന്നാ വലിയ കേസായി ഇവിടെ കുറ്റായി വിളിച്ചു പറഞ്ഞത്. കണ്ണിയത്തിൽ ദ്വാ ചെയ്തത് ആർക്കെതിരിലാണ്? സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ. ആർക്കെതിരാണ് കണ്ണിയത്ത് ദുആ ചെയ്തത്? ആ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാദാത്തുക്കളും ഉമറാക്കളും ഉലമാക്കളും ആമീൻ ചൊല്ലി തക്ബീർ മുഴക്കിയത് ആർക്കെതിരിലാണ്? ഞങ്ങൾക്കെതിരിലല്ല. അവരെയും അവരുടെ അഹ്ലുകാരെയും അള്ളാഹു ഖൈറിലാക്കാതിരിക്കട്ടെ. കണ്ണിയത്തിന്റെ പ്രാർത്ഥന അവർക്കെതിരിലാണ്. പിന്നെ അതിന്റെ ശേഷം അതാ കണ്ണിയത്തിന്റെ പേരിൽ പിന്നെയും നുണ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിൽ നിന്ന് എസ് വൈ എസ് വ്യതിചരിച്ചിട്ടില്ല. എറണാകുളം സമ്മേളനത്തിന് എന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നമുണ്ട്, കേസ് തള്ളപ്പെടുന്നു. കണ്ണിയത്തിന്റെ പ്രാർത്ഥന ഫലിച്ചു. വിഘടിതർ വീണ്ടും കോടതിയിൽ ആ ഹർജിയും തള്ളി. മറ്റൊരു വിഘടിതന്റെ കേസ് അതും തള്ളിപ്പോയി. സമസ്തക്ക് പൂർണ്ണ അധികാരം. മുഷാവറയുടെ തീരുമാനം, വിദ്യാഭ്യാസ ബോർഡ് തീരുമാനം, ലീഗിന്റെ തീരുമാനം, അച്ചടക്ക ലംഘനം, കണ്ണിയത്തിന്റെ പേരിൽ വീണ്ടും നുണ എന്നിങ്ങനെ കുറെ ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ് വായിച്ചാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം, അത് മുജാഹിദീങ്ങളെ എതിർക്കൽ എങ്ങനെയാകണം? ഗൗരവത്തിൽ എതിർക്കണോ അതല്ല പതുക്കെ എതിർത്താൽ മതിയോ അത്രേ ഞങ്ങൾക്കിടയിൽ തർക്കുള്ളൂ എന്ന്. പൂനൂര് അബൂബക്കർ ഹാജിയെ എതിർത്ത ചില ആളുകളുണ്ട്, ഞങ്ങൾക്കറിയാം ആരാണ് എങ്ങനെയാണ് എതിർത്തത് എന്ന്. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനമായ കോഴിക്കോട് മുജാഹിദ് സെന്ററിനെ എതിർത്തവരുണ്ട്, ഞങ്ങൾക്കറിയാം ആരാണ് എതിർത്തത് എങ്ങനെയാണ് എതിർത്തത് എന്ന്. എന്നാൽ ഇന്ത്യൻ മുസൽമാന്മാരുടെ പൊതുവായ പ്രശ്നം ഇസ്ലാമിക ശരീഅത്തിനെതിരിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ ജനകീയ കോടതിയിലാണ് പിന്നീട് ആ കാര്യം പറയാനുള്ളത്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഒന്നടങ്കം ഈ കാര്യം ബോധവൽക്കരിക്കുവാൻ മൗലാനാബുൽ ഹസൻ അലി നദ്വിയുടെയും മൗലാനാ മുജാഹിദുൽ ഇസ്ലാമിന്റെയും നേതൃത്വത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് തുടങ്ങിയ പര്യടന പരിപാടി തെക്കേന്ത്യയിൽ കേരളക്കരയിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ചേർന്ന സമ്മേളനത്തിൽ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും മതരാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കൾ അണിനിരന്നുകൊണ്ട് പൊതുവായ പ്രശ്നത്തിൽ ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അങ്ങനെ മുജാഹിദുകളുമായി ഒരുമിച്ചൊരു സ്റ്റേജിൽ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് സമസ്തയെ പിളർത്തി രണ്ടാക്കി. മുജാഹിദീങ്ങളോട് ഒരു ബന്ധവും പാടില്ല, സലാം പറയാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല എന്നൊക്കെ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുടെ നിലപാടാണോ
അതല്ല, അവിടെ ഇ കെ അബൂബക്കർ മുസ്ലിയാര് കണ്ണിയത്ത് അന്ന് നേതൃത്വം കൊടുത്തിരുന്ന സമസ്ത, അഥവാ ഇന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള നാട്ടിക മൂസ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള കൂറ്റനാടിന്റെയും കോട്ടുമലയുടെയും കെ കെ ഹസ്രത്തിന്റെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ സമസ്തക്കാര് മുജാഹിദീങ്ങളുമായി ആദർശപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും, ആദർശപരമായി പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ടെങ്കിലും, ആദർശപരമായി വാദപ്രതിവാദം നടത്താറുണ്ടെങ്കിലും, ബാക്കിയുള്ള കാര്യങ്ങളിൽ നാട്ടിലെ റോഡ് വേണം, ആ പ്രശ്നത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാം, മുസ്ലിങ്ങളുടെ പൊതുവായ പ്രശ്നത്തിൽ ഒരുമിച്ച് നീങ്ങാം, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാം നീങ്ങാം എന്ന് വിചാരിക്കുന്ന സുന്നികളുണ്ട്. അല്ല, മുജാഹിദുകളോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ല. അൽ പൂനൂരിലെ അബൂബക്കർ ഹാജിയോട് നേരിട്ട പോലെ, മുജാഹിദുകളുടെ ആസ്ഥാനത്തെ എതിർത്ത പോലെ, അങ്ങനെ ഒരു പ്രത്യേക ശൈലിയിൽ എതിർക്കണമെന്ന് വിചാരിക്കുന്ന ആ രൂപത്തിലാണോ? ഇതല്ലാതെ ഞങ്ങൾക്കിടയിൽ തർക്കമില്ല. അത് തന്നെ നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ വാചകത്തിലുള്ള തർക്കമല്ലല്ലോ. ഞങ്ങൾ പലരും പല രൂപത്തിലും എതിർക്കുന്നു, ആരൊക്കെ എങ്ങനെയൊക്കെ എതിർക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഏതെങ്കിലും ഒരാൾക്ക് ഇത്രകാലം ജീവിക്കാമെന്നൊരു ഗ്യാരണ്ടി ആരും നൽകിയിട്ടില്ല. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് അറിഞ്ഞുകൂടെ എന്റെ ഈ സംസാരം പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ വന്ന എന്റെ വീട്ടിലേക്ക് എന്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് സമാധാനത്തോടുകൂടി എനിക്ക് തിരിച്ചു ചെല്ലാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തിരിച്ചു ചെല്ലാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. പ്രസംഗിക്കാനല്ല, മറ്റെന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും, കാരണം നമ്മുടെ ആത്മാവും നമ്മുടെ ജീവനും നമ്മുടെ ശരീരം മുഴുവനും നമ്മുടെ ആയുസ്സും എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ എന്റെ മാത്രമല്ല നിങ്ങളുടെയും ഈ ലോകത്തുള്ള സകല സൃഷ്ടികളുടെയും പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ച് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അവന്റെ തീരുമാനത്തെ അവന്റെ ഖളാഇനെ റദ്ദ് ചെയ്യാൻ, ആ വിധിയെ മാറ്റിമറിക്കുവാൻ ഒരു ലക്കിനിക്കും ഒരു ശക്തിക്കും ആർക്കും സാധ്യമല്ല. അവരെത്ര വലിയവരാണെങ്കിലും എത്ര സ്വാധീനമുള്ളവരാണെങ്കിലും എത്ര പിന്നിലടിയുള്ളവരാണെങ്കിലും ഏത് നിരക്ക് ആസൂത്രണം ചെയ്യുന്നവരാണെങ്കിലും പടച്ച തമ്പുരാന്റെ ഖളാഇനെ മറികടക്കുവാൻ ആർക്കും സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തന പരിപാടികളുമായി അവർ മുന്നോട്ട് നീങ്ങാറുള്ളത്. അപ്പൊ മുജാഹിദീങ്ങളെ എതിർക്കല് ശക്തി കൂട്ടണോ അല്ല സാധാരണ പോലെ മതിയോ എന്നതിലേ ഞങ്ങൾ തർക്കമുള്ളൂ, വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന പേരിൽ എം വൈദ്യൻകുട്ടി ഫൈസി വാക്കോടും ഓ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും രണ്ട് ഫൈസിമാര് ഒന്നാം തരം ജാമിയാൻ ഊരിയായിൽ നിന്ന് പട്ടിക്കാട് നിന്ന് പഠിച്ച് ബിരുദം നേടി പുറത്തിറങ്ങിയ രണ്ട് ഫൈസിമാരെഴുതിയ പുസ്തകമാണ്. വാങ്ങാൻ കിട്ടൂലെങ്കിൽ എന്റെ കയ്യിലുണ്ട്, കോപ്പി തീർന്നവർക്ക് വേണമെങ്കിൽ ഞാൻ അത് വായിക്കാൻ തരാം. അതിന് സമസ്തയിലെ പ്രശ്നം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പിന്നെ അദ്ദേഹം കാര്യമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്, 1984 ജൂൺ മാസത്തിൽ അൽമനാറ്, ആ അൽമനാറിന്റെ ചട്ടം മുതൽക്ക് മൂപ്പര് തുടങ്ങി ചട്ടം വരെയുള്ള ഫോട്ടോ, ആ ഫോട്ടോ അത് റസൂലുള്ളാന്റെ ജാറത്തിന്റെ ഫോട്ടോ ആണ്. നബിക്കൊരു ജാറുള്ളതായി ഞങ്ങൾ കണ്ടിട്ടില്ല. മസ്ജിദിന്റെ ഭംഗിയുടെ ഫോട്ടോ ഉണ്ട്, ആ അതിന്റെ കഅബയുടെ ഫോട്ടോ ഉള്ള ചില ലക്കങ്ങൾ ഉണ്ടാവലുണ്ട്, വേറെ പള്ളികളുടേത് ഉണ്ടാവലുണ്ട്. ആ ലക്കത്തിൽ മസ്ജിദുന്നബവിയുടെ ഫോട്ടോവാണുള്ളത്. ആ ഫോട്ടോയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ മഖ്ബറയുടെ ജാറത്തിന്റെ ഫോട്ടോ അൽമനാറിന്റെ ചട്ടയിൽ തന്നെ കാണുന്നു. ആ ജാറത്തിന്റെ ഫോട്ടോ കൊടുത്തതുകൊണ്ട് അതിന്റെ ബർക്കത്തുകൊണ്ടാണ് ആ അൽമനാറിലുള്ള കളവ് ഞങ്ങൾക്ക് ബോധ്യമായത്. എന്താണെന്നറിയാമോ? 1984 ജൂൺ മാസത്തിലെ അൽമനാറിൽ എഴുതിയിട്ടുണ്ട് പോലും എന്ത് ഒരു കളവ്, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പേരിൽ. ഈ പേരോടിന് പല സ്ഥലങ്ങളിലും ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞതാണ്. പേരോട് ഇത് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുകയും അവസാനം അദ്ദേഹം ഈ വിഷയത്തിൽ പൂങ്കാവനം 1994 മാർച്ച് മാസത്തെ പൂങ്കാവനത്തിലേക്ക് ഒരു അഭിമുഖം നൽകുകയും ചെയ്തു. അതിൽ അദ്ദേഹം ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് പ്രതിപാദിച്ചുകൊണ്ട് തറാവീഹിനെ സംബന്ധിച്ച് തറാവീഹ് തർക്കവും വസ്തുതയും എന്ന തലക്കെട്ടിലാണ് അദ്ദേഹത്തിന്റെ അഭിമുഖം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ദൃഢവിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ആരെങ്കിലും റമദാനിൽ അല്ലാ റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ് നബിവചനം.
മദീനയിൽ വെച്ചാണ് തറാവീഹ് ആദ്യമായി നിസ്കരിക്കുന്നത്. അന്ന് തറാവീഹ് എന്ന നാമം ഈ നിസ്കാരത്തിനില്ല, ഖിയാമു റമദാൻ എന്നായിരുന്നു പേര്. ഖിയാമുൽ ലൈൽ എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തഹജ്ജുദ് നമസ്കാരമാണ്. തറാവീഹും ഖിയാമുൽ ലൈലും ഒന്നല്ല, എന്നാൽ ഖിയാമു റമദാൻ കൊണ്ടുള്ള വിവക്ഷ തറാവീഹ് മാത്രമാണ് എന്ന് തുടങ്ങിയിട്ടിങ്ങനെ ഒരു ലേഖനത്തിന്റെ രൂപത്തിൽ ആ മുഖാമുഖം എഴുതി അഭിമുഖം എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം കാര്യമായി ആരോപിക്കാറുള്ളത് അൽമനാറിൽ വന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ലേഖനം അച്ചടിക്കുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ചില തിരുത്തലുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കും. ആ അബദ്ധം പിന്നെ ഇതുപോലത്തെ ആളുകൾ കരുതി കൂട്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ അതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ അത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ ഇതുവരെ തിരുത്തുന്നില്ല, നിർത്തുന്നില്ല, ഇതൊരു തൊഴിലായി ഒരു വലിയ ആയുധമായി കൊണ്ടു നടക്കാന്ന് കണ്ടാൽ അപ്പൊ ഞങ്ങൾ തിരുത്ത ആവശ്യമുണ്ട് തോന്നി അതിന് തിരുത്തും കൊടുക്കും. ആ നിലക്കാണ് അൽമനാറില് തറാവീഹിനെ സംബന്ധിച്ച് വന്ന ലേഖനം. അപ്പൊ അതിലിങ്ങനെ ഒരു പരാമർശമുണ്ട്. അബൂ അബ്ദുല്ലാഹിബിൻ ഫഞ്ചബൈഹി ദീനവരി എന്ന് പറയുന്ന വ്യക്തി മജ്ഹൂലാണെന്നും അതേപോലെ തന്നെ മജ്ഹൂലിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇബ്ൻ ഹജർ അൽഅസ്ഖലാനി അദ്ദേഹത്തിന്റെ നുഹ്ബ എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അതിലൊരു വാചകം വന്നു. വാസ്തവത്തിൽ ഇത് ഞങ്ങൾ ആദ്യമായിട്ടല്ല ഈ വിഷയം എഴുതുന്നത്. ഈ വിഷയത്തിൽ ഇതിന്റെ മുമ്പും പല പുസ്തകങ്ങളുണ്ട്. മർഹൂം ഷെയ്ഖ് മുഹമ്മദ് മൗലവി തറാവീഹി എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ പേരോട് മറിച്ചു നോക്കട്ടെ. പേരോടിന്റെ അനുയായികൾ മറിച്ചു നോക്കിയാൽ അവർക്കും കാണാൻ സാധിക്കും. ഷെയ്ഖ് മൗലവി ആ പുസ്തകത്തിൽ തറാവീഹി എന്ന മലയാളത്തിൽ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് അബു അബ്ദുല്ലാഹിബിന് ഫഞ്ചബൈഹി ദീനവരി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 23 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിരുന്നു അല്ലെങ്കിൽ നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് ശരിയല്ല. കാരണം അതിന്റെ സനദിൽ അബു അബ്ദുല്ലാഹിബിന് ഫഞ്ചബൈഹി ദീനവരി എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ സ്വീകാര്യനല്ല, മജ്ഹൂലാണ് എന്ന് തുഹ്ഫത്തുൽ അഹ്വദി എന്ന സുപ്രസിദ്ധമായ സഹീഹ് തുർമുദിയുടെ ജാമിഉ തുർമുദിയുടെ ശറഹായ തുഹ്ഫത്തുൽ അഹ്വദി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മജ്ഹൂലിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന്. ഇബ്നു ഹജർ അൽഅസ്ഖലാനി തന്റെ നുഹ്ബത്തുൽ ഫിക്ർ എന്ന ഗ്രന്ഥത്തിലും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി തറാവീഹ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ കാര്യം അൽമനാറിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ അത് അച്ചടിച്ചു വന്നപ്പോൾ രണ്ട് കിതാബുകളിലുള്ള കാര്യം എടുത്തു പറഞ്ഞതിൽ ഇടക്ക് ആദ്യത്തെ കിതാബിന്റെ പേര് വിട്ടുപോയി. അബു അബ്ദുല്ലാഹിബിൻ ഫഞ്ചബൈഹി ദീനവരി മജ്ഹൂലാണ്, സ്വീകാര്യനല്ല എന്ന വസ്തുത പറഞ്ഞ് അത് ഇന്ന കിതാബിലാണ് എന്ന കാര്യം അവിടെ എഴുതാൻ വിട്ടുപോയി. എന്നിട്ട് അതിനുശേഷം പറഞ്ഞത് മജ്ഹൂലിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇബ്ൻ ഹജർ അൽഅസ്ഖലാനി തന്റെ നുഹ്ബയിൽ പറഞ്ഞിട്ടുണ്ട്. നുഹ്ബയുടെ പേജ് നമ്പറും അതിൽ കൊടുത്തു. യഥാർത്ഥത്തിൽ രണ്ട് കിതാബുകളിൽ വന്നൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചെയ്യേണ്ടത് പേരോടിന്റെ വെല്ലുവിളി ഇബ്ൻ ഹജർ നുഹ്ബയുടെ 71-ാമത്തെ പേജ് പോകട്ടെ, ഏതെങ്കിലും ഒരു പേജിൽ വെല്ലുവിളിച്ച് നടയോട് പടച്ചതമ്പുരാൻ കൊടുത്ത തിരിച്ചടിയാണ്. കാരണം മഹാനായ കണ്ണിയത്ത് പ്രാർത്ഥിച്ചത് അത്തരക്കാരായ ആളുകളുടെ മുഖം അള്ളാഹു കെടുത്തട്ടെ എന്നാണ്, അവർക്ക് അവരെ ഹൈറിലാക്കാതിരിക്കട്ടെ എന്നാണ്. ആ കണ്ണിയത്തുന്ന പ്രാർത്ഥന ഭരിച്ചു എന്ന് ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം മുജാഹിദീങ്ങളെ വിമർശിക്കുകയാണെങ്കിലും അന്യായമായ വിമർശനവുമായി നടക്കുമ്പോൾ പടച്ചതമ്പുരാൻ മുഖം കെടുത്തിയിരിക്കുന്നു, പേരോടിനെ മുഖം കെടുത്തിയിരിക്കുന്നു, അദ്ദേഹം അതാ വമ്പിച്ച് അബദ്ധം എഴുതിയിരിക്കുന്നു. അങ്ങനെയൊരു ഗ്രന്ഥം ഹാഫിസ് സാഹിബിക്കുള്ളതായി കാണിക്കാൻ സാധ്യമല്ല. പോകട്ടെ, രണ്ടാമത് എഴുതി അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സൗറാത്തുൽ ദഹബി. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സൗറാത്തുൽ ദഹബി എന്നൊരു ഗ്രന്ഥമില്ല. ഉണ്ടെങ്കിൽ പേരോടതൊന്ന് കാണിച്ചു തരട്ടെ, എനിക്കല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികൾക്കെങ്കിലും കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അഹമ്മദ് ബിൻ ഹംബലിന് സൗറാത്തുൽ ദഹബി എന്നൊരു ഗ്രന്ഥമില്ല. പിന്നെന്താ ഉള്ളത്? ആളെ പേരും ഇത് തെറ്റാണ്, കിതാബിന്റെ പേരും തെറ്റാണ്. ഇബ്നു നമാദുൽ ഹംബലിന്റെ പേരുണ്ട് സഹറാത്തുൽ ദഹബി ഫി അഖ്ബാരി മൻ ദഹബ്,
അതാ കിതാബിന്റെ പേര് സഹറാത്തു ദഹബാണ്. ആളെ പേര് മൂപ്പര് മാറ്റി, കാരണം ഇങ്ങനൊരു കിതാബിലുണ്ട് പറഞ്ഞത് സഹറാത്തു ദഹബിലുണ്ടത് മൂപ്പര് പറഞ്ഞിരുന്നില്ല. പേരോട് വായിച്ചാൽ അതിന്റെ ബാക്കി ഞാൻ വായിക്കും, ധൈര്യമുണ്ടെങ്കിൽ പേരോട് വരട്ടെ എന്നിട്ട് വായിക്കട്ടെ. ഈ പഞ്ച ഹദീസിന്റെ സന്നിധിയിലുള്ള ഈ റിപ്പോർട്ടിന്റെ സന്നിധിയിലുള്ള ആളുകൾ അയോഗ്യരാണ് എന്ന് അവരെ കുറിച്ച് സദറാത്തുൽ ദഹബിൽ അതിന്റെ കർത്താവ് എഴുതിയിട്ടുള്ളത് മുഴുവൻ പേരോട് വായിക്കില്ല. സിയറു ആരാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദുൽ ദഹബി എഴുതിയത് മുഴുവൻ അദ്ദേഹം വായിക്കില്ല. വായിച്ചാൽ അദ്ദേഹത്തിനെതിര. അവൻ മൂപ്പര് ബോധപൂർവ്വം കിതാബിന്റെ പേര് തെറ്റിച്ചു കൊടുത്തതാ. കുറെ കിതാബിന്റെ പേരണ്ട് പറയണം എന്നതല്ലാതെ ആ കിതാബ് ഉണ്ടോ അതെവിടെയുണ്ട് അതിലുണ്ടോ എന്നൊരു പ്രശ്നമല്ല. അപ്പൊ ഇല്ലാത്ത കിതാബിന്റെ പേരെഴുതിയാൽ അത് തെരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സൗറാത്തുൽ ദഹബ് എന്നെഴുതുക, അഹമ്മദ് ബിൻ ഹംബലിന്റെ ഗ്രന്ഥം എന്നും എഴുതുക. എവിടെ നോക്കിയാൽ കിട്ടും അഹമ്മദ് ബിൻ ഹംബലിനോട് സൗറാത്തുൽ ദഹബ്. ഞാൻ വേറെ ആർക്കെങ്കിലും സൗറാത്തുൽ ദഹബ് എന്നൊരു ഗ്രന്ഥമുണ്ടോ? അതില്ല. സൗറാത്തുൽ ദഹബ് എന്ന പേരിലല്ലാതെ അഹമ്മദ് ബിൻ ഹംബൽ ഈ വിഷയത്തിലുണ്ടോ? അതുമില്ല. പിന്നെ ഉള്ളത് എന്താണ്? അത് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഈ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങളോട് പറയുകയും ചെയ്യാറുണ്ട്. സഹറാത്തുൽ ദഹബ് എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലുള്ളത് പേരോടിന്റെ വാദത്തിന് എതിരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അബു അബ്ദുല്ലാഹിബ്നു ഫഞ്ജബൈഹിദ്ദീൻ വരി അയോഗ്യനാണെന്നും അയാളുടെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ലെന്നും ഇബ്നു ഹജറിന്റെ നുഹ്ബയിൽ നിന്നോ ഇബ്നു ഹജറിന്റെ ഏതെങ്കിലും കിതാബിൽ നിന്നോ കാണിച്ചു തന്നാൽ ഞാൻ അടുത്ത റമളാനിൽ എന്റെ കുറ്റിയാടിയിലെ സിറാജുൽഹുദയിലെ പള്ളിയിൽ തറാവീഹ് 11 റകഅത്ത് നമസ്കരിക്കാം എന്നാണ് മൂപ്പരെ വെല്ലുവിളി. നിങ്ങൾ നിസ്കരിക്കൂല, നിങ്ങൾ 11 നിസ്കരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളെ 4 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് 23 കുത്തി മറിഞ്ഞു പോണ ആളുകളാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ 11 പോയിട്ട് ഞങ്ങളെ 4 റകഅത്ത് നിസ്കരിക്കൂല? അത് ശരിയാണ്, ബോധ്യപ്പെട്ടാലും നിങ്ങൾ നിസ്കരിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ അതുപോലെ തിരിച്ചു പറയുന്നു. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ ഈ കിതാബ് ഈ പുസ്തകത്തിൽ ഈ ലേഖനത്തിൽ വന്ന അഭിമുഖത്തിൽ വന്ന ഈ പേരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളവാണ്, കല്ല് വെച്ച് മുണയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് കിതാബിന്റെ പേരിൽ തിരുമറി നടത്തിയത്? ആ കിതാബ് ഞങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്? നിങ്ങൾ പറഞ്ഞല്ലോ പല കിതാബും പല കാര്യവും പറയുമ്പോൾ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ജീവിച്ചു മരിച്ചുപോയ ആളുകളാണ് എഴുതപ്പെട്ട കിതാബുകളാണ് എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് മെയ്ജാതി കിതാബൊക്കെ കണ്ട പണ്ഡിതന്മാർ പറഞ്ഞു, ആചാരി പണ്ഡിതന്മാരെടുത്തുനിന്ന് ഞങ്ങളൊക്കെ ഓതുകയും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര പേര് മാറ്റി പറഞ്ഞാലും അതിങ്ങനെ വാരി പൊന്തിക്കുന്നത് എന്തിനാണ്? ഡാഷാക്കാനാണോ ഓടാനാണോ എന്ന് വാരി പൊക്കൽ കണ്ടാ തിരിഞ്ഞ് പറയലുണ്ട്. അതുപോലെയാണ് പദം മാറ്റിക്കൊടുത്ത് എന്തിനാ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇതാണ് പേരോടിന്റെ മറ്റൊരു വലിയ വെല്ലുവിളി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കളവ് എഴുതി വെച്ചിട്ടുണ്ട്, മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ് കളവ് എന്ന്. അദ്ദേഹം കളവ് പറയല് ആരെ ലക്ഷണമാണ് ഈ പുസ്തകത്തിലൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഏത് പരസ്പരം മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ് കളവ് പറയല്, ഇവർ കളവ് പറഞ്ഞു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചത് എന്റെ കയ്യിലുള്ള ഈ പത്രങ്ങളിലും ഈ പുസ്തകത്തിലുമുണ്ട്. ഞാനത് വായിക്കുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കളവ് പറയുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തൊരു തത്വമായി പഠിപ്പിച്ചു കൊടുത്തൊരു പ്രസ്ഥാനം അതാരാന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്. ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല. തെരഞ്ഞെടുത്ത 10 നുണകളുണ്ടല്ലോ, അതിൽ 9-ാമത്തെ നുണ കളവ് പറയൽ അനുവദനീയമെന്നാണ്. മുദ്ദ അഥവാ വാദം ഹക്കാണെങ്കിൽ അത് സമർത്ഥിക്കുവാൻ എത്ര കളവ് പറയലും ശറഈ അനുവദനീയമാണ്. ഇതാണ് പേരോടിനെ പോലെ സ്പീക്കേഴ്സ് ഫോറത്തിൽ അംഗങ്ങളായ ചെറുപ്പക്കാരായ മുസ്ലിയാരുട്ടികൾക്ക് കാരന്തൂര് മർക്കസിലെ സ്പീക്കേഴ്സ് ഫോറത്തിന്റെ യോഗത്തിൽ വെച്ച് അവരുടെ മൗലാന ഏറ്റവും വലിയ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ അത് ഞാൻ വായിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്, ഞങ്ങളെ എതിരാളികൾ എഴുതിയത് നിങ്ങളിങ്ങനെ വായിക്കാൻ പാടുണ്ടോ എന്നാണ്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, ഞങ്ങൾ എതിരാളികളല്ല, ഞങ്ങളൊക്കെ ഒന്നാണ്. ഒന്നാന്ന് പറഞ്ഞോടുകൂടി ഇക്കത് വായിക്കാൻ വന്നില്ലേ? ആദ്യം മൂപ്പർക്കത് ഒക്കൂലാന്ന് കണ്ടപ്പോ പറഞ്ഞ് സമസ്തയിലെ മറുഭാഗത്തുള്ള ആളുകൾ പ്രസിദ്ധീകരിച്ചതാണ് നിബ്രാസ് പബ്ലിക്കേഷൻസിന്റെ ഈ പ്രസിദ്ധീകരണം, തെരഞ്ഞെടുത്ത 10 നുണകൾ. അതിലെ 9-ാം നമ്പർ നുണ, 1-ാം നമ്പർ നുണയൊക്കെ വായിച്ചാൽ എന്താ അറിയോ, 9-ാം നമ്പർ വായിച്ചിട്ടാണ് ഇങ്ങനെ. അപ്പൊ ആ 1-ാം നമ്പറും 2-ാം നമ്പറും 3-ാം നമ്പറും ഒക്കെ ഏത് ജാതി മുതലാണെന്നറിയോ, അതൊക്കെ കൂടി വായിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടതാണ്. ആ 9-ാം നമ്പർ നുണഞ്ഞ് ഈ നടക്കാനുള്ളത് നടന്നോളിയടോ, പറഞ്ഞോളിയടോ, കളവ് പറഞ്ഞോളിയടോ, പ്രചരിപ്പിച്ചോളിയടോ എന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ നിന്ന് പഠിപ്പിച്ചു വിടുന്നത്. അത് ഒരു പ്രമാണമായിട്ട് തന്നെ ശറഈ അനുവദനീയമാണ് എന്നാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് പിന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞ
അൽസിനത്തു സക്കിയത്ത് പറയില്ല എന്ന് പറഞ്ഞ അൽസിനത്തു സക്കിയത്തല്ലാതിരിക്കുകയും അത്തരത്തിലുള്ള നാക്കുകൾക്ക് ഈജാദ് ലൈസൻസും കൊടുത്താൽ പിന്നെ അവർ പറയുന്നതിന് വല്ല കഥയുമുണ്ടാകുമോ? പക്ഷേ ഒക്കൂലാന്ന് കാണുമ്പോ നമ്മുടെ എതിരാളികളാണ് അത് വേണ്ടാൻ. കുറച്ച് കഴിഞ്ഞപ്പോ പറയാ ഞങ്ങളൊക്കെ ഒന്നാണ്, നിങ്ങൾ എതിർക്കുന്നത് ശക്തി പൂർവ്വം വേണോ, ശക്തി കുറച്ചു മതിയോ, അതിലേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ. ഞാൻ ഏത് സ്വീകരിക്കണം, കദീമായ കൗല് സ്വീകരിക്കണോ ജദീദായ കൗല് സ്വീകരിക്കണോ? കാരണം നിങ്ങൾക്ക് തന്നെ ഒരു പ്രസംഗത്തിൽ തന്നെ ഉടനെ ഉടനെ രണ്ടഭിപ്രായം പരസ്പരം എതിരായത് വന്നാൽ അതൊന്നൊന്നിനെ എതിരല്ലെന്ന് വിചാരിക്കണമെന്ന്. നിങ്ങൾ പരസ്പരം ശത്രുക്കളായി കാണുന്നുണ്ട് എന്നോ, ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെന്നോ എന്താ മനസ്സിലാക്കേണ്ടത്? ഏതാണെങ്കിലും അവസാനം പറഞ്ഞത് സ്വീകരിക്കുക. എന്താണ്, ഞങ്ങള് നിങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ ഞങ്ങളൊക്കെ സമാനം. ശക്തി ഉപയോഗിച്ചെതിർക്കണോ, സാധാരണ പോലെ എതിർത്താൽ മതി, അത്രയേ തർക്കുള്ളൂ, ഞങ്ങൾ എതിരാളികളൊന്നും അല്ല. ആ പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ സ്വീകരിച്ചോളങ്ങൾക്ക് വേണ്ടി, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തും വായിക്കാറോ, പക്ഷെ ഞാൻ വായിക്കുന്നില്ല, അന്ന് വായിച്ചത് തന്നെ മതി. പിന്നെ അദ്ദേഹം പറഞ്ഞത് സ്ത്രീ അബു അബ്ദുല്ലാഹി പഞ്ചവഹിയെ സംബന്ധിച്ചുള്ള സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ അൽമനാറിൽ വന്ന രണ്ട് പോയിന്റുകളും സംശയലേശമഞ്ഞെ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. അബു അബ്ദുല്ലാഹി ബിൻ പഞ്ചവഹി ദീനവരി അയോഗ്യനാണ്, അദ്ദേഹം മജ്ഹൂലുൽ ഹാലാണ്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് അൽമനാറിൽ എഴുതിയത്. അത് ശരിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ എതിർക്കുവാൻ പേരോടിന് സാധ്യമല്ല. രണ്ടാമത്തേത് മജ്ഹൂലിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽഅസ്ഖലാനി തന്റെ നുസ്ഖത്തുൽ നദ്ർ ഫീ നുഖ്ബത്തുൽ ഫിക്ർ എന്ന ഉസൂലുൽ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര വകബ്ബറെ കണ്ടോ, നുഖ്ബ കണ്ടിട്ട് ഞങ്ങളെ പ്രിലിമിനറിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ വായിക്കുന്നതാണത്. അത്രയും ചെറിയ ക്ലാസുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസൂലുൽ ഹദീസിന്റെ ചെറിയതും എന്നാൽ പ്രാമാണികവുമായ ഒരു ഗ്രന്ഥം എന്ന് പറയാവുന്നതാണ്. ഞങ്ങൾ കാണാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ഇബ്നു ഹജർ അൽഅസ്ഖലാനി എന്താണ് അതിൽ പറഞ്ഞത് എന്ന വസ്തുത മജ്ഹൂലിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. ഈ കാര്യത്തിൽ തർക്കമില്ല. ആദ്യം പറഞ്ഞ അബു അബ്ദുല്ലാഹി ബിൻ പഞ്ചവഹി ദീനവരി അദ്ദേഹം മജ്ഹൂലാണെന്ന വസ്തുത ഇബ്നു ഹജർ അല്ല പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് അത് പറഞ്ഞത് തുഹഫത്തുൽ അഹ്വദിയിലാണ്. തുഹഫത്തുൽ അഹ്വദി സ്വന്തം പറഞ്ഞതല്ല, കെ എം മൗലവിന്റെ സമപ്രായക്കാരനാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. കാലൻ നെയ്മവി തങ്ങൾ പറഞ്ഞ കാര്യം മുബാറക് പൂരി തുഹഫത്തുൽ അഹ്വദിയിൽ രേഖപ്പെടുത്തിയതാണ്. പോട്ടെ അദ്ദേഹം അയോഗ്യനാണെന്ന് പറയാൻ, സിയറു ആലാമിന്നു ബല എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദുൽ ദഹബി പറഞ്ഞത് നിങ്ങൾ മുഴുവൻ വായിച്ചാൽ അദ്ദേഹത്തിന്റെ അയോഗ്യത നിങ്ങൾക്ക് ആ കിതാബിൽ കാണാം. അതേപോലെ തന്നെ ശദറാത്തുൽ ദഹബ് എന്ന ഗ്രന്ഥം മറിച്ചു നോക്കിയാൽ അവിടെയും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഞങ്ങൾ എതിർത്തു പറഞ്ഞ റിപ്പോർട്ടിൽ വന്ന ദുർബലരായ ആളുകളുടെ പേരുകളും പരാമർശങ്ങളും കാണാവുന്നതാണ്. പിന്നെ പെണ്ണുങ്ങള് പള്ളിക്ക് വരിക എന്ന വിഷയം, അതാണ് ലേശ അദ്ദേഹം പറഞ്ഞത്. ഞാൻ വളരെ ചുരുക്കി ആ കാര്യങ്ങൾ കൂടി പറഞ്ഞ് എന്റെ സംസാരം കൂടുതൽ സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ചെറുതൊന്നും നിങ്ങളോട് പറയാൻ പറ്റാത്ത ജാതി അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്താണറിയോ, ആ മക്കത്തെ പെണ്ണുങ്ങൾ പള്ളിയിലുണ്ട് എന്നതാണ് ഇവർക്ക് തെളിവെങ്കിൽ ഇവരെന്തിനാണ് പ്രകൃതി വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്നത്? പെണ്ണുങ്ങളെ വരെ പള്ളിയിലുന്നില്ല, പെണ്ണുങ്ങളെ വരെ മുകളിൽ കയറ്റുന്നത് എന്താണ്? പെണ്ണുങ്ങളെ മുകളിലും ആണുങ്ങളടിയിലും, ഇത് പ്രകൃതി വിരുദ്ധമല്ലേ? ഒരു മുസ്ലിയാര് ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, അവനാണ് എന്തെങ്കിലും പരിചയമുള്ള ജാതി കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ എതിർക്കുക എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റൂ? മുജാഹിദുകളുടെ പള്ളികളിൽ സ്ത്രീകൾ വരുന്നു, അത് ഒരു പക്ഷേ സ്ത്രീകൾക്കുള്ള സൌകര്യം പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള റൂമായിരിക്കും, അതല്ലെങ്കിൽ പള്ളിയിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ താഴ്ഭാഗത്തായിരിക്കാം സ്ത്രീകൾക്ക് വരാനും തിരിച്ചുപോകാനുമുള്ള സൌകര്യം, അല്ലെങ്കിൽ മുകൾ ഭാഗത്തുകൂടെ വന്ന് അവർ പള്ളിയിൽ കയറി നമസ്കരിച്ച് അതിലൂടെ തന്നെ ഇറങ്ങി തിരിച്ചുപോകും. ഇങ്ങനെ വ്യത്യസ്തമായ സൌകര്യങ്ങൾ പള്ളിയുടെ അവസ്ഥക്കനുസരിച്ച് ഏർപ്പെടുത്തും. എന്നിട്ട് മൂപ്പര് ആളുകളെ തൃപ്തിപ്പെടുത്താനും തമാശയാക്കിക്കൊണ്ട് പറയാണ് എവിടുന്നാണ് ഇവർക്ക് ഇതിന് തെളിവ് കിട്ടിയത് എന്ന്. നൗലുബില്ല എന്നതല്ലാതെ നേരത്തെ നമ്മൾ വായിച്ച അതിന്റെ ബാക്കിയുള്ള ആ കൂട്ടത്തിൽപ്പെട്ട നിങ്ങൾക്ക് കുരക്കാമെന്നും അതേപോലെ തന്നെ ജില്ലാ സമസ്ത ജാമൂസുകളോ എന്നൊക്കെ പറഞ്ഞതിലൂടെ മനുഷ്യന്മാർക്ക് ഉണ്ടാകേണ്ട ഏർപ്പാടല്ല ഉണ്ടാകേണ്ടത് എന്ന് ആചാര്യ ലേഖനങ്ങൾ വായിച്ചാൽ തോന്നണമല്ലോ. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ വിരോധമൊന്നുമില്ല.
അതല്ലാതെ ഞങ്ങളെ പേരിൽ ആചാര്യ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് മൂപ്പർ ചോദിച്ചു, നാബൽസിലെ സംഭവം എന്തിനാ വായിച്ചത്, നിങ്ങൾക്ക് ഒരാഴ്ച സംഭവം വായിച്ചാ പോരെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് ഇപ്പൊ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്തും വന്നിട്ടില്ല. 6600 ചില്ലാനം ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ 6666 ആയത്തുകളിൽ ഏതെങ്കിലും ഒരായത്തുകൊണ്ട് സ്ത്രീകൾക്ക് ജുമാക്ക് പോകലും ജമാഅത്തിൽ പങ്കെടുക്കലും ഹറാമാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല. അതേപോലെ തന്നെ സഹീഹായ ഏതെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കൽ ഹറാമാണെന്ന് പറയാൻ സാധിക്കുമോ? അതിനും സാധ്യമല്ല. അതേപോലെ തന്നെ വീണ്ടും ഞാൻ പറയട്ടെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇമാം നബവി പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചു വെക്കുമ്പോ വളരെ മാറ്റുണ്ടായിട്ടുണ്ട്. പേരോടെ ഇനിയും വരണവടെ രണ്ടു മൂന്ന് തവണ വന്നാൽ നമുക്കിടയിലുള്ള തർക്കൊക്കെ ഉണ്ടല്ലോ ഏറെക്കുറെ അവസാനിക്കും. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, റമദാനിന് കുറെ ദിവസങ്ങള് എം ടി അബ്ദുറഹ്മാൻ മൗലവിയും അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സുന്നി ഉലമാക്കൾ ഏഴിമലയും കോട്ടുമലയും അങ്ങനത്തെ എല്ലാ മലകളും ഇവിടെ വന്നിട്ട് തർക്കമൊക്കെ നടന്ന് തൽക്കാലം എം ടി കാണിച്ചു കൊടുത്ത് തെളിവ് അംഗീകരിച്ചിട്ടില്ലെങ്കിലും രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഫിത്ർ സക്കാത്ത് സംഘടിതമായിട്ട് ഫിത്ർ സക്കാത്ത് വാരണ സമ്പ്രദായം ശേഖരിച്ചു കൊടുക്കണ സമ്പ്രദായം ഇവിടെ തുടങ്ങിയില്ലേ? ഇതുപോലെ കുറച്ച് കഴിയുമ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം പേരോട് വന്നാ സംഗതി ശരിയാകും. കാരണം മൂപ്പരിപ്പോ ഏറെക്കുറെ അംഗീകരിച്ചു, സ്ത്രീകൾ ജുമാക്ക് പോയാൽ ജുമാ സഹിയാകും പക്ഷേ ഹറാമാൻ. എങ്ങനെ? ജുമാക്ക് പോയാൽ ജുമാ സഹിയാകും പക്ഷേ ഹറാമാൻ. എങ്ങനെയാണ് അത് പണി? സഹിയാണ് പക്ഷേ ഹറാമാണ്. അപ്പൊ മൂപ്പര് പറയാ, മഹസൂബായ വസ്ത്രമെടുത്ത് ആ വസ്ത്രം കൊണ്ട് നമസ്കരിച്ചാൽ നമസ്കാരം സഹിഹാൻ പക്ഷേ അത് ഹറാമാൻ. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ഒന്ന് ജുമാക്ക് പങ്കെടുക്കൽ, ആ പങ്കെടുക്കൽ തന്നെയാണ് സഹിഹെന്ന് പറഞ്ഞത്, അതിന് തന്നെയാണ് ഹറാമ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? ഈ രണ്ടാമത് പറഞ്ഞ കാര്യമോ, ആരാന്റെ വസ്ത്രം കട്ടെടുക്കൽ ഹറാമാണ്, നഗ്നത മറച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിഹാണ്. മസാല തന്നെ യോജിക്കുന്നില്ല. ഒരു മസാല മറ്റൊന്നിനോട് യോജിപ്പിക്കുമ്പോ ബുദ്ധിയുള്ള ആളുകൾ ഇത് കേൾക്കുന്നു വിചാരിക്കണം. ലായനത്തെല്ലാം വേണ്ടി ഒരുക്കിയ ആളുകൾ മാത്രമല്ല കേൾക്കുക, പ്രത്യേകിച്ച് ടേപ്പ് റെക്കോർഡുള്ള കാലഘട്ടത്തിൽ. രണ്ടും ഒരുപോലെയല്ല. നിങ്ങളിവിടെ തൊട്ടടുത്താണല്ല കൊണ്ടോട്ടി. കൊണ്ടോട്ടിയിൽ പലതവണ നിങ്ങൾ പ്രസംഗിച്ചു, അവിടുത്തെ മുജാഹിദ് പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ നിസ്കാരം സഹിയാകൂല. എന്താ കാരണം? ആ പള്ളിയിൽ കയറരുത്. അവിടെ ആൾക്കാർ വന്ന് ഖുത്ബ കേട്ട് നന്നാവാൻ തുടങ്ങിയപ്പോ ബേജാറായി. ആ പള്ളി അതിന്റെ ആധാരം പരിശോധിച്ചിട്ട് അതിൽ കയറാവൂ, കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോയതാണോ അല്ലേ എന്നൊക്കെ ഉറപ്പറിയണമെങ്കിൽ അതിന്റെ ആധാരം പരിശോധിക്കണം. അതുകൊണ്ട് പള്ളി കണ് വന്നായ ആധാരം നോക്കട്ടെ എന്ന് പറയണം. എന്നിട്ട് ആധാരക്കൊണ്ട് വായിച്ചു നോക്കിയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം ഇത് മൗസൂമായ ഭൂമിയാണെങ്കിലോ, മൗസൂമായ ഭൂമിയിൽ വെച്ച് നമസ്കരിച്ചാൽ സഹിഹാവുകയില്ലോ. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരുന്നത്. ഇയാളല്ല, വേറെ ആളുകൾ ഒക്കെ ഒരേ രൂപത്തിലാണല്ലോ. ഇവിടെ പറയുന്നത് സഹിഹാകും പക്ഷേ ഹറാമോ. എന്തൊരു മസാലയാണിത്! ഈ ജനങ്ങൾക്ക് തിരിയാതെ ജനങ്ങളെ പൊട്ടിച്ചാക്കണ ജാതി മസാല ഉണ്ടല്ലോ. പടച്ചോ ഹറാമായത് സ്വീകരിക്കൂല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു നല്ലവനാണ്, നല്ലതല്ലാത്തതവൻ സ്വീകരിക്കില്ല. ഹറാമായത് ചെയ്തോളൂ, അത് സഹിയാകും സ്വീകരിക്കപ്പെടും. പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പോകരുത്, നിങ്ങൾക്ക് ഹറാമാണ്. പെണ്ണുങ്ങളെ പള്ളിയിൽ പോയി ജുമായി പങ്കെടുക്കരുത്, പങ്കെടുത്താൽ നിങ്ങളുടെ ജുമാ സഹിയാകും, അള്ളാഹ് സ്വീകരിക്കും, നിങ്ങൾക്ക് കൂലി കിട്ടും, നിങ്ങൾ ദുഹർ നിസ്കരിക്കേണ്ട. ഇതെങ്ങനെ പണി? അല്ലെങ്കിലും ഫിഖ് പഠിച്ചോലെ കഥയും, ഫിഖിന്റെ കഥയും അങ്ങനെയാ. എന്താ ചില മസാലിന്റെ ഒക്കെ കോലെന്നറിയോ? ഞാൻ ചിലതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞല്ലോ. ചിലത് ഇങ്ങനത്തെ ഒരു സദസ്സിൽ പറയാൻ പറ്റാത്ത ഈ വൃത്തികേടുണ്ട്. ഒരു പുരുഷന്റെ പുല്ലിംഗം രണ്ടായി പൊളിച്ചിട്ട് രണ്ട് സ്ത്രീകൾ ഓരോ ഭാഗമായിട്ട് സംയോഗം ചെയ്താൽ ഇവർ കുളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്ത ഫിഖ്ഹിന്റെ ആൾക്കാരാണല്ലോ. പിന്നെ എങ്ങനെയല്ലേ മസാല പറയാ?
അല്ലെങ്കിൽ ഒരു പുല്ലിങ്കൻ കരിച്ചിട്ട് കരിയാക്കിയിട്ട് ആ കരി ഒരു സ്ത്രീയുടെ ലൈംഗികാവയവത്തിലെങ്ങാനും ആയിക്കഴിഞ്ഞാൽ എന്താണ് രണ്ടാൾക്കും കുളി നിർബന്ധമാകുമോ ഒരാൾക്ക് മതിയോ എന്നിത്യാദി മസലകൾ എഴുതി. അയ്യയ്യേ വൃത്തികേട്! അതാണല്ലോ കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള സംസ്കാരം. ആ ജാതി മസലയാണ് ജനങ്ങളോട് പറയുന്നത്. സ്ത്രീകൾക്ക് ജുമാജമായത്തിൽ പങ്കെടുക്കൽ ഹറാമാണ്. പക്ഷേ വല്ല സ്ത്രീയും ജുമാക്ക് ഹാജരായാൽ ജമാഅത്തിൽ പങ്കെടുത്താൽ അത് സഹീഹാണ്. വല്ലാത്ത മസല. അതിന് തെളിവ് പറഞ്ഞത് ആരാന്റെ വസ്ത്രം കട്ടെടുത്താൽ, കട്ടെടുക്കൽ ഹറാമാണെങ്കിലും കട്ടെടുത്ത വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. അതൊന്നും ഇവർക്ക് യോജിക്കൂല. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ കക്കും ചെയ്യാം, കക്കാൻ പാടില്ല ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിസ്കാരം സഹിയാകണമെങ്കിൽ കക്കണ്ടേ? അപ്പൊ നിസ്കാരം സഹി ആകണമല്ലോ. ഹറാമായ പറ്റൂലല്ലോ നിസ്കാരത്തിന്. അപ്പൊ സഹിയായ നിസ്കാരം വേണമെങ്കിൽ കക്കണം. ഹറാമായ കളവ് നടത്തിയിട്ട് സഹിയായ നിസ്കാരം ചെയ്തിട്ട് ആ ഹറാമായതും സഹിയായതും കൂടിയും കൂട്ടിയിട്ട് തയ്യിബും ഹദീസും കൂടിയത് അള്ള സ്വീകരിക്കുമോ? ഇന്നല്ലാഹ തയ്യിബും ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അള്ളാഹു നല്ലവനാണ്, നല്ലതല്ലാത്തത് സ്വീകരിക്കൂല. ഹറാമാണ് പെണ്ണുങ്ങൾക്ക് ജുമാക്ക് പോകലെങ്കിൽ ആ ഹറാം അള്ള സ്വീകരിക്കൂല. ഹറാമാണ് പെണ്ണുങ്ങൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കലെങ്കിൽ ഹറാം എങ്ങനെ അള്ള സ്വീകരിക്ക? അള്ള ഹറാം സ്വീകരിക്കോ? അതും കൂടി ഒന്ന് ഹുക്മ് പറഞ്ഞു കൊടുത്താല്. ആ ജാതിണ്ടല്ലോ വാസനിക്കുന്ന മൂക്ക് പൊത്തേണ്ട മസാല, അത് എനി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മസാലകളുണ്ട്, ജനങ്ങളെ അബദ്ധത്തിൽപ്പെടുത്താവുന്ന മസാലകൾ. എന്തെല്ലാം ജാതി ഹീലത്താണെന്നറിയോ? ഒരാള് സത്യം ചെയ്തു, എന്ത് ഞാൻ പത്തിരി തിന്നൂല എന്ന്, പത്തിരി തിന്നൂല എന്ന് സത്യം ചെയ്താൽ പത്തിരിങ്ങനെ കാണുമ്പോ വായിലിങ്ങനെ വെള്ളം, നല്ല പൊരിച്ച കോഴി, കോഴിന്റെ ഇഷ്ടു, അതേപോലെ തന്നെ നല്ല നേർമ പത്തിരി. പത്തിരി തിന്നൂലാണ് പണ്ട് ശപഥം ചെയ്തതാണല്ലോ, പത്തി കിതാബോധിയ ആലിമാണ്. പക്ഷേ എന്ത് ചെയ്യും? സത്യം ലംഘിച്ചാൽ കഫാറത്ത് കൊടുക്കണം. അപ്പൊ പടച്ചവനെ പറ്റിക്കാൻ കഫാറത്ത് കൊടുക്കാതിരിക്കാൻ, പ്രായശ്ചിത്തം ചെയ്യാതിരിക്കാൻ ഒരു സൂത്രം എന്താണ് ഈ ജാതി? പെണ്ണ് പള്ളിക്ക് പോയാൽ അത് സഹിഹാണ്, പക്ഷേ ഹറാമാണ് എന്ന ജാതി ഒരു ഫത്വ. ആ പത്തിരി എന്ന് പറഞ്ഞാൽ അത് ഒമ്പതിരിയല്ല, അത് പത്തിരി തന്നെയാണ്. അതിലെ കരിഞ്ഞു നിൽക്കുന്ന ഭാഗം നുള്ളി താഴെയിടുക. ആ കരിഞ്ഞതും കൂടിയതാണല്ലോ പത്തിരി. അത് നുള്ളിട്ട് കഴിഞ്ഞാൽ അത് ഒമ്പതിരിയാവുള്ളൂ. ആ ഒമ്പതിരി നിങ്ങൾക്ക് തിന്നാം. എങ്ങനെയുണ്ട് നമ്മുടെ മസാല? അതേപോലെ ഒരാൾ ഒരു മനുഷ്യനെ അടിച്ചു, ഒരു മുറിവായി, പിന്നെയും അടിച്ചു, രണ്ടാമത്തെ മുറിവായി. രണ്ട് മുറിക്ക് ഇയാൾ പ്രായശ്ചിത്തം ചെയ്യണം. അതൊന്ന് ഒഴിവായി കിട്ടാൻ എന്തുണ്ട് വിദ്യ? രണ്ട് മുറിന്റെയും കൂടി ഇടക്ക് ഒരടും കൂടി കൊടുത്ത് രണ്ടും മൂന്നും കൂടി കൂട്ടി ഒന്നാക്കുക. എന്നാൽ ഒറ്റ മുറിക്കുള്ള കഫാറത്ത് മതി. പടച്ചോനെ പറ്റിക്കാന് അല്ല ഈജാതി മസാലയ്ക്കും ചെന്നാൽ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക. സകാത്ത് കൊടുക്കണം, പക്ഷേ കൊടുത്താല് നോട്ടിന് സകാത്തില്ല എന്ന് പറയുന്ന ജാതി ആൾക്കാരാ. കാരണം അത് നോട്ടാണ്. ഏത് മൈക്ക് ഉപയോഗിച്ചിട്ട് ഈ മൈക്കിലൂടെ ഇങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ അത് ഒറിജിനൽ സൗണ്ടല്ല, കൃത്രിമ സൗണ്ടാണ്. അതുകൊണ്ട് ബാങ്ക് മൈക്കിലൂടെ കൊടുക്കാൻ പാടുണ്ടോ പാടില്ലേ? ഹുതുബ മൈക്കിലൂടെ നിർവഹിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന് സമസ്തയിൽ ദീർഘകാലം തർക്കം നടന്നു. അവസാനം അതിന്റെ പേരിൽ സമസ്ത ഭിന്നിച്ചു. ഞങ്ങളൊക്കെ ഒന്നാണ്, മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞിവിടെ പുകഴ്ത്തി പറഞ്ഞല്ല പേരോട്. ആ സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞത് സമസ്തന്റെ വാദം തെറ്റാണ്, മൈക്കിലൂടെ വാങ്ങി കൊടുക്കല് തെറ്റാണ്, മൈക്കിലൂടെ ഹുത്ബ നടത്തല് തെറ്റാണ് എന്ന് പറഞ്ഞ് സമസ്തയിൽ നിന്ന് ഭിന്നിച്ച് പുറത്തുപോയ സംസ്ഥാന കേരള ജമിയത്തിലൊരു മണ്ടാക്കിയ ആളാണ് ആര്? സദഖത്തുള്ള മുസ്ലിയാർ. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്താണ് മാറഞ്ചേരിക്കടുത്ത് തൊട്ടടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ മാസപ്പറവി കണ്ട വിവരം റേഡിയോയിലൂടെ പ്രഖ്യാപിച്ച വിവരം അയാളോട് ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുകയാണ്, റേഡിയോ ആരാണ് റേഡിയോ? അതിതാ ഈ കാണുന്ന ആളാണ് മഹാനാണ് എന്ന് പറഞ്ഞ ആ സാധനം കാണിച്ചു കൊടുത്തപ്പോ ഇതെന്താ ഇത് ഇരുമ്പാ? ഇരുമ്പ് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ജാതി ആളുകളാണ്. ഇരുമ്പ് വിളിച്ചു പറയണതല്ലത്, ഇത് അപ്പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് ഇതിലൂടെ പുറത്ത് കേൾക്കുകയാണ്. എന്താണെങ്കിലും ഇരുമ്പാണല്ലോ ഇവിടെ പറഞ്ഞത്, അതുകൊണ്ട് ഇരുമ്പ് പറഞ്ഞേ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതുപോലെ ജുമാ ഖുത്ബയുടെ കാര്യമാണെങ്കിലും സ്ത്രീ ജുമാജമായത്തിന്റെ കാര്യമാണെങ്കിലും ജനങ്ങളെ പൊട്ടിസാക്കുന്ന മസാലകൾ, അള്ളാഹിനെ പറ്റിക്കുന്ന മസാലകൾ, ആ ജാതി മസാല കൊണ്ട് പ്രയോജനമില്ല. സകാത്ത് കൊടുക്കണം.
അത് ഓരോ കാരണം പറഞ്ഞ് ഒഴിവാക്കണം. അതിന് ഇതക്കാത്തില്ല, ഇതിന് ഇതക്കാത്തില്ല, മറ്റേ ഇതക്കാത്തില്ല, അത് നോട്ടാണ്. നാണയാണെങ്കിൽ നാണയം എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള സാധനമാകണം. വെള്ളി നാണയം, സ്വർണ്ണ നാണയം, അതിനെ സക്കാത്തുള്ളൂ. നമ്മളത് കടലാസാ, 500 റുപ്യന്റെ നോട്ട് ഒരു കടലാസല്ലേ, അതിനേക്കാളും വലിയ കടലാസ് പത്രം. അപ്പൊ അതൊക്കെ ഒരേ ജാതി കടലാസാണ്, ഒരേ ജാതി കടലാസൊന്നല്ല. എന്നാ ഒരു 500 റുപ്യന്റെ നോട്ട് തരി, ഞാനൊരു മാതൃഭൂമി പത്രം അല്ലെങ്കിൽ ഒരു മനോരമ പത്രം തരാ, ആരാ തരാൻ തയ്യാറാവുക? ഇങ്ങനെ മൂല്യം കടലാസാണ് മൂല്യമില്ല എന്ന് പറയുന്ന ആളുകൾ തരാൻ തയ്യാറാവോ? ഇല്ല. അപ്പൊ അതിന് മൂല്യമുണ്ട് എന്ന വസ്തുത സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറച്ചു വെക്കുകയാണ്. അതേപോലെ തന്നെ സക്കാത്തിൽ നിന്ന് ഒഴിവാകാൻ ഒരു മാർഗം, വർഷം ഒരു സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ ഒരു വർഷം തികയണം. കൊല്ലം തികയാനാകുമ്പോ വാപ്പ പറയാം, മോനെ എന്റെ സ്വത്തൊക്കെ ഞാൻ മോന് നൽകിയിരിക്കുന്നു. അതോടുകൂടി ഉടമസ്ഥാവകാശം മാറി. അത് മാറിയപ്പോൾ ആ കൊല്ലം സക്കാത്തിൽ നിന്ന് ഒഴിവായി. ഒരു കൊല്ലം മകന്റെ ഉടമസ്ഥതയിലാണെന്ന വ്യാജേന ആ സ്വത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നു. അടുത്ത കൊല്ലം തികയാനാവുമ്പോ മകൻ പറയാണ്, ഉപ്പ ഞാൻ ഈ സ്വത്തൊക്കെ ഉപ്പാക്ക് നൽകിയിരിക്കുന്നു. ആ കൊല്ലം പടച്ചോനെ പറ്റിച്ചു. ഇങ്ങനെ പടച്ചോനെ പറ്റിക്കണ മസാലയാണ്, ആ ജാതി മസാല വേണ്ട. അതാണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എന്താണെങ്കിലും പെണ്ണുങ്ങൾ ജുമാക്ക് പോയാൽ അവരുടെ ജുമാ സഹിഹാകും. പക്ഷേ പോകല് ഹറാമാണ്. ആ പോകല് ഹറാമാണുള്ളതും കൂടി നിങ്ങൾ തിരുത്തണം. രണ്ട് പ്രാവശ്യം കൂടി നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ വന്ന് ഈ വിഷയം പ്രസംഗിക്കണം. അങ്ങനെ വന്നാൽ സഹിഹാണ് എന്നിപ്പോ സമ്മതിച്ചല്ലോ, അതുപോലെ ഹറാമാണ് എന്നത് നിങ്ങൾ തിരുത്തും, നിങ്ങൾ തിരുത്തി പറയണം. ഇല്ലെങ്കിൽ ഞാൻ ഉദ്ധരിക്കുന്ന തെളിവുകൾ കൊണ്ട് നിങ്ങൾ തിരുത്തിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ നാക്കൊരു പക്ഷേ അറിയാതെ തിരുത്തിക്കളയും. അഥവാ നിങ്ങളുടെ നാക്കും നിങ്ങൾക്ക് വിധേയമാണെങ്കിൽ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ സുന്നികളൊക്കെ തിരുത്തി പറയും. ആ കാര്യത്തിൽ സംശയമല്ല. അവിടെ നിന്നില്ല പേരോട് കുറച്ചും കൂടി അത് പറഞ്ഞപ്പോ പറഞ്ഞു, ഞമ്മള് ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി താങ്ങിക്കൊണ്ടോണ ജാതി പെണ്ണുങ്ങളുണ്ടല്ലോ, ആ ജാതി പെണ്ണുങ്ങൾക്ക് ജുമാക്ക് പോകാൻ ജമാഅത്തിന് പോകാന്ന. ഓ, ഇലക്ഷന് താങ്ങിക്കൊണ്ടോണ പെണ്ണുങ്ങള്, അപ്പൊ അത് ആണായി മാറുമോ? അതും പെണ്ണുങ്ങല്ലേ. ഇലക്ഷൻ നമ്മള് ഒരു പക്ഷേ നടക്കാൻ കഴിയാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും കൈപിടിച്ചു കൊണ്ടുപോവുകയോ എടുത്തുകൊണ്ടുപോവുകയോ കാറിൽ ഇട്ടിക്കൊണ്ടുപോവുകയോ കസേര ഇട്ടിക്കൊണ്ടുപോവുകയോ ആയിരിക്കും. പക്ഷെ അത് പെണ്ണല്ലാതെ ആണായി മാറിയിട്ടില്ലല്ലോ. ആണല്ലല്ലോ, പെണ്ണല്ലേ. അപ്പൊ പെണ്ണുങ്ങൾക്ക് പോകാം എന്ന് രണ്ടു മൂന്ന് രൂപത്തിൽ പേരോട് സമ്മതിച്ചിരിക്കുകയാണ്. ഇതാണ് ഗണ്ഡന പ്രസംഗം നടത്തേണ്ടാണ് മൂപ്പര് പറയാൻ കാരണം. ഇതാണ് പ്രസംഗ മത്സരത്തിന് ഞങ്ങളില്ല എന്ന് പറയാൻ കാരണം. ഒരു മിനിറ്റ് ചോദ്യം, രണ്ടു മിനിറ്റ് ഉത്തരം. അങ്ങനെയാണെങ്കിലോ ഈ കാര്യം ഇങ്ങനെ തുറന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പേരോട് ഖണ്ഡന പ്രസംഗത്തെ ഭയപ്പെടുന്നു. ഞാൻ വരില്ല എന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും വന്നാൽ രണ്ടാമത്തെ വരവ് വന്നപ്പോഴേക്കും പകുതി പേരോട് സമ്മതിച്ചു. ഇലക്ഷന് ഏറ്റിക്കൊണ്ടുപോകുന്ന ജാതി പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് ഇപ്പോഴും പോകാം. എന്നാൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കല് റസൂലുള്ളാഹിന്റെ കാലത്ത് നിരോധിച്ചിട്ടില്ല. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷവും നിരോധിച്ചിട്ടില്ല എന്ന് പേരോട് സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം വ്യക്തമായി വായിച്ചു. സലഫി ചോദിച്ചു, ഏതാണ് തീയതി, ഏത് തീയതി മുതൽക്കാണ് പെണ്ണുങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്? എങ്കിൽ ഞാൻ തീയതി പറഞ്ഞു തരാം. ഹിജാബിനായത്തിറങ്ങിയതിന് ശേഷം സ്ത്രീകൾക്ക് ജുമാഅത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന വാദം അത് കളവാണെന്നും തെറ്റാണെന്നും പേരോട് തന്നെ സമ്മതിച്ചിരിക്കുന്നു. റസൂലുള്ള മരിക്കുന്നത് വരെ സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് വിരോധിച്ചിട്ടില്ല. നേരെ മറിച്ച് പേരോട് സമ്മതിച്ചത് തന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് ഹുലഫായിങ്ങളെ കാലത്താണ് അത് വിരോധിക്കപ്പെട്ടത്, തടയപ്പെട്ടത്. ഏത് പെണ്ണുങ്ങൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കൽ വിരോധിക്കപ്പെട്ടത് അള്ളാന്റെ റസൂൽ മരിക്കുന്നതിന് മുമ്പല്ല, ഹിജാബിന്റെ ആയ ഇറങ്ങിയ ശേഷമല്ല, വകർണ്ണീപുലിക്കുന്ന ഇറങ്ങിയ ശേഷമല്ല, ഇറങ്ങിയ ശേഷമല്ല, ഖുർആനിലെ 6600 ചില്ലാനം വരുന്ന ആയത്തുകളൊക്കെ ഇറങ്ങിയിട്ടും പെണ്ണുങ്ങൾ ജുമാഅത്തും ജമാഅത്തിലും പങ്കെടുത്തിരുന്നു. റസൂലുള്ള മരിക്കുന്നത് വരെ സ്ത്രീകൾ ജുമാഅത്തും ജമാഅത്തിലും പങ്കെടുത്തിരുന്നു.
എന്ന പേരോട് സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ുടെ കാലം മുതൽക്കാണ് അത് തടയാൻ തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ തടഞ്ഞിരിക്കുന്നത്, വിരോധിച്ചിരിക്കുന്നത്. ഇതാര് പറഞ്ഞു? ഏത് കിതാബിൽ പറഞ്ഞു ഖുലഫാഉർ റാഷിദീങ്ങൾ അങ്ങനെ തടഞ്ഞിട്ടുണ്ടോ? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് സ്ത്രീകൾ ജുമാഅക്കും ജമാഅത്തിനും പോയിട്ടില്ലേ? അതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, ഇസ്ലാമതം റസൂലുള്ളനോടുകൂടി പൂർത്തിയായി. നബി സുന്നത്താക്കിയ ഒരു കാര്യം പിന്നെ എതിർക്കുവാനും നിഷേധിക്കുവാനും ആർക്കും അവകാശമില്ല. നബിയുടെ കാലം സ്ത്രീകൾക്ക് സുന്നത്താണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബിയുടെ കാലത്തിന് വിരോധിച്ചിട്ടില്ല എന്ന് പേരോട് സമ്മതിച്ചു. ഇലക്ഷന് താനും കൊണ്ടുപോകുന്ന ജാതി പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും പോകാമെന്നും അദ്ദേഹം സമ്മതിച്ചു. അതേപോലെ തന്നെ യുവതികളല്ലാത്തവർക്ക് പോകാമെന്ന് സമ്മതിച്ചു. കാരണം ചേലും ക്രോധവും ഉള്ളതല്ലാത്ത പെണ്ണുങ്ങൾക്കും പോകാമെന്ന് സമ്മതിച്ചു. എന്നാൽ യുവതികൾക്ക് പോകാൻ പാടില്ല എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞതിന്റെ നിജസ്ഥിതിയും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണെങ്കിലും പ്രവാചകന്റെ കാലശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്താണ് ഇത് തടഞ്ഞത് എന്ന് പറഞ്ഞുവല്ലോ. ഞാൻ പറയട്ടെ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഇങ്ങനെ തടഞ്ഞിട്ടുണ്ട് എന്നതിന് എന്താണ് തെളിവ്? അദ്ദേഹം തന്നെ വായിച്ചിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഒരു വാക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾ ജുമാഅക്കും ജമാഅത്തിനും പങ്കെടുക്കുന്നത് വിരോധിക്കാമോ, തടയാൻ പാടുണ്ടോ? ഈ ഹദീസ് ഞാൻ ഇവിടെയാണ് പറയുന്നത്, പേരോട് മുക്കല്ലിലാണ്, പേരോട് ജിഹാദ് ചെയ്യണ്ട. മുക്കല്ലിലായ പേരോട് പിന്തുടരപ്പെടേണ്ട ശാഫി പണ്ഡിതന്മാർ പറഞ്ഞത് നോക്കി വായിക്കട്ടെ എന്ന് ധൈര്യമുണ്ടോ? ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫതുൽ ബാരിയിൽ ഈ ഹദീസിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം മുഴുവനും വായിച്ച് പറഞ്ഞു കൊടുക്കാൻ, അർത്ഥം പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കത് വായിച്ചു കൊടുക്കണം. ഞാൻ അതിലെ പ്രസക്തമായ വാചകം വായിച്ചു തരട്ടെ. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറയുന്നു, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ മുത്തലഖായി സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോവാൻ പാടില്ലെന്ന് പറയാറുണ്ട്. പേരോടിനെ പോലുള്ള ആളുകൾ, അയാൾ വായിച്ച ഈ വാചകം എഴുതിയത് പോലുള്ള ആളുകൾ, വഫീഹി ഖൈറും, അതങ്ങനെ സ്വീകരിക്കാവുന്നതല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആ വാചകം അംഗീകരിക്കാവുന്നതല്ല. എന്താണ് കാരണം? അതിന് രണ്ടു മൂന്ന് ന്യായങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു. ആയിഷ ബീവി തന്നെ ഒരു ഉപാധിയോടുകൂടിയാണ് പറഞ്ഞത്, ലൗ അദറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അഹദസ നിസാഉ, പെണ്ണുങ്ങൾ അവരുടെ വേഷത്തിലും മറ്റുമൊക്കെ വരുത്തി തീർത്തിട്ടുള്ള ഈ മാറ്റങ്ങൾ റസൂലുള്ളാഹി കണ്ടിരുന്നുവെങ്കിൽ അവരെ തടയുമായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഉപാധിയോടുകൂടെയാണ് പറഞ്ഞത്. നബി കണ്ടിരുന്നെങ്കിൽ തടയുമെന്നാണ് പറഞ്ഞത്. അതിനുള്ള മറുപടി, നബി കണ്ടിട്ടില്ല, അതുകൊണ്ട് നബി തടഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് നബിയുടെ കാലശേഷവും സ്ത്രീകൾക്ക് ജുമാജമായത്തിൽ പങ്കെടുക്കാം എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഇതിനുള്ള മറുപടി, നബി കണ്ടിട്ടില്ല, അതുകൊണ്ട് തടഞ്ഞിട്ടുമില്ല. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം തൊട്ട് തടഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. നബി കണ്ടിട്ടില്ല, അതുകൊണ്ട് തടഞ്ഞിട്ടുമില്ല എന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറഞ്ഞത് പേരോട് വായിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമോ? രണ്ടാമതായി ഇബ്നു ഹജർ പറയുന്നു, മാത്രവുമല്ല റസൂലുള്ളാഹിന്റെ കാലത്ത് സ്ഥിരപ്പെട്ട ഒരു കാര്യം ആയിഷ ബീവിയുടെ വാക്കുകൊണ്ട് മാറ്റാൻ പറ്റുമോ? അത് മാറ്റാൻ ഒരിക്കലും പറ്റില്ല. റസൂലുള്ളാഹിന്റെ വാക്കുകൊണ്ട് സ്ഥിരപ്പെട്ട നബിയുടെ സുന്നത്താണ്. ആ സുന്നത്തിനെ ആയിഷ ബീവിന്റെ ഒരു വാക്കുകൊണ്ട് മാറ്റാനോ തിരുത്താനോ നിഷേധിക്കാനോ പറ്റില്ല. ഇതിന്റെ അർത്ഥം എന്താ? നബിന്റെ കാലത്തുണ്ടായിരുന്ന പോലെ പെണ്ണുങ്ങൾക്ക് ജുമാഅത്തും ജമാഅത്തിനും ഇപ്പോഴും പോവാമെന്നല്ലേ? അപ്പൊ ആ വാദം ശരിയല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആറ്റിക്കാർ അറിയല്ലാഹുന്ന അവര് പോയിരുന്നു. അപ്പോ ഉമർ പറഞ്ഞു, ഉമറിനോട് ഒരിക്കൽ അവരിങ്ങനെ പള്ളിക്ക് പോകുമ്പോ ഊരൊക്കെ അത് ചവിട്ടി, അപ്പോ ആൾക്കാരൊക്കെ ഫസാദായി പോയിട്ടുണ്ട്, പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയായല്ലോ എന്ന് പറഞ്ഞു. ഉമർ അത് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആറ്റിക്കാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ആറ്റിക്ക സൗജത്തു ശുഹദ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന
അവരെ വിവാഹം കഴിച്ചവരൊക്കെ രക്തസാക്ഷികളായിരുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെ മകനായ മുഹമ്മദ് ആദ്യം വിവാഹം കഴിച്ചു. ആ മുഹമ്മദ് രക്തസാക്ഷിയായി. അതിനുശേഷം മറ്റൊരു സഹാബി വിവാഹം കഴിച്ചു. അദ്ദേഹം രക്തസാക്ഷിയായി. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വിവാഹം കഴിച്ചു. അദ്ദേഹം രക്തസാക്ഷിയായി. അതേപോലെ തന്നെ മറ്റൊരാള് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു. അങ്ങനെയാണ് ആ റിപ്പോർട്ടുള്ളത്, മുഴുവൻ പേര് വായിക്കൂല. നിങ്ങളെന്തിനാണ് ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്നത്? ഉമർ ഇബ്നു ഖത്താബ് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അവരുടെ ചോദ്യം ഉമറിന് ഞാൻ പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ എന്താ ഉമറിനെ തടയാത്തത്? അപ്പൊ ചോദ്യകർത്താവിന്റെ മറുപടി, ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തന്നഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് തടയരുത് എന്ന നബി വചനം. അതാണ് ഉമർ ഇബ്നു ഖത്താബ് നിങ്ങളെ തടയാത്തത്. അപ്പൊ ആറ്റിക്കന്റെ മറുപടി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നതും. പോരെ, ഇനി ഞാനെങ്ങനെ വിശദീകരണം തരണോ? ഉമർ ഇബ്നു ഖത്താബ് വളരെ സൂക്ഷ്മത ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് തന്റെ ഭാര്യമാരക്കാരുടെ കാര്യത്തിൽ അവർ ഇങ്ങർത്തിക്കിറങ്ങണം, ഇങ്ങർത്തിക്കിറങ്ങാൻ പാടില്ല. അന്യപുരുഷന്മാര് കാണുന്നതും പ്രത്യേകിച്ച് ആറ്റിക്ക സഹാബി വനിതകളുടെ കൂട്ടത്തിൽ അതീവ സുന്ദരിയാണ്. അവരുടെ സൗന്ദര്യം ഒരുപക്ഷെ അവർ മറ്റുള്ളവരെ ആകർഷിക്കുന്നില്ലെങ്കിലും അവരെ കണ്ട് ആരെങ്കിലും അവരിലേക്ക് നോക്കിയാലോ എന്നുള്ള നിലക്ക് പൊതുവെ പുറത്തിറങ്ങി നടക്കുന്നത് ഇഷ്ടപ്പെടാറില്ല. എന്നാൽ പള്ളിയിലേക്ക് ജുമാക്ക് പോകുന്നതോ ജമാഅത്തിന് പോകുന്നതോ തടയാൻ ഒരിക്കലും ഉമറിന് സാധ്യവുമല്ല. കാരണം അത് റസൂലുള്ള വിരോധിക്കാത്തതാണ്. അങ്ങനെ തടയരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉമറിന് പൊതുവെ തന്റെ ഭാര്യമാർ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത് ഇഷ്ടമില്ല എന്ന കാര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സഹാബി അവരോട് ചോദിക്കുന്നു, ആറ്റിക്ക ഉമർ ഇത് ഇഷ്ടപ്പെടാറില്ലെന്നും ഉമറിന് അതിന്റെ പേരിൽ രോഷമുണ്ടെന്നും അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ പോകുന്നത്? പള്ളിയിലേക്ക് പോകുന്നത്, ജുമാ ജമാഅത്തുകളിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത്? എന്നാ ഉമറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തടഞ്ഞൂടെ? അവരെ ചോദ്യം. അപ്പൊ അവര് പറഞ്ഞു, ചോദ്യകർത്താവ് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് നിങ്ങൾ തടയരുത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് തിരിച്ചാണ് മറുപടിയും പറഞ്ഞു. പക്ഷേ അവര് പോകുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെടുമോ എന്ന കാരണം, അതിന്റെ ഫലമായി പിന്നിൽ ഒളിഞ്ഞിരുന്ന ഭർത്താവ് തന്നെ രാത്രി സമയത്ത് ഉസംസ്കരിക്കാൻ പോകുമ്പോൾ ഇടി കൊടുത്ത് മറന്നിരുന്നു. അപ്പൊ അവർ നോക്കി, ആരും കണ്ടില്ല. സുബ്ഹാനല്ലാഹ്, ഫസദൻ നാസു, അല്ലാഹ് പരിശുദ്ധൻ, മനുഷ്യന്മാരൊക്കെ എത്ര വടക്കായി പോയല്ലോ. ഒരു പെണ്ണിന് ചൊവ്വന് പള്ളിക്ക് പോലും ഇറങ്ങിയടക്കാൻ കഴിയാത്ത ഗതികേടായല്ലോ എന്ന് പറഞ്ഞ പോലെ അവരങ്ങനെ തന്നെ മടങ്ങിപ്പോയി എന്നൊരു റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾക്ക് പോകാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇബ്നു ഹജറിനെ പോലുള്ള പണ്ഡിതന്മാരും മറ്റു പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചു, പെണ്ണുങ്ങളുടെ വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ തടയണമെന്നാണ് വാദിക്കുന്നതെങ്കിൽ അങ്ങാടിയിലേക്ക് പോകുന്നതാണ് ആദ്യം തടയേണ്ടത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ആദ്യം തടയണം. അതേപോലെ തന്നെ ഈ ബസ്സിൽ കയറിയുള്ള ജാറങ്ങളിലൂടെയൊക്കെയുള്ള യാത്ര അത് തടയണം. നമ്മളെ പേരോട് ഉസ്താദ് ഇങ്ങനെ വയത് പറയുമ്പോ നേരെ തലന്റെ അപ്പുറത്ത് തൊട്ടു മീതങ്ങനെ തരുണികളല്ലേ ഇരുന്നെന്ന് ഇതായി നിങ്ങളെ പോയി നിങ്ങൾ അസഭ്യങ്ങൾ വിളിച്ചു പറയാ എന്നല്ലാതെ, ഏയ് ഞാൻ സൂഫിയാണ്, പെണ്ണുങ്ങളെ ഞാൻ കാണുന്നിടത്തൊന്നും നിൽക്കരുത് എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുത്ത് സ്വകാര്യം പറയുന്നത് പോലും കേൾക്കാവുന്ന നിലയ്ക്ക് ഈ വാഴക്കാട് ബോഡി ഒരുക്കിയത് പെണ്ണുങ്ങൾക്ക് സീറ്റൊരുക്കിയതെങ്ങനെയല്ലേ? ആ ജാതി കാര്യങ്ങളല്ലേ ആദ്യം തടയേണ്ടത്? ആരും നിങ്ങൾ അടിമുടിയില്ലല്ലേ ശബ്ദമുയർത്തേണ്ടത്? അതൊന്നും പറയാൻ ആരുമില്ല, അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഇത് പെണ്ണുങ്ങൾ ആണുങ്ങൾ കാണാത്തയിടത്ത് പള്ളിന്റെ മുകൾ ഭാഗങ്ങളിലോ താഴ്ഭാഗത്തോ സ്വകാര്യമായ പ്രത്യേകമായ ഒരു സൈഡിലെ റൂമിലോ അവർക്ക് പെണ്ണുങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുവാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ പ്രകൃതി വിരുദ്ധം എന്ന് കളിയാക്കുകയല്ലാതെ ഈ വസ്തുതകളെ നിങ്ങൾക്ക് എതിർക്കാൻ സാധ്യമല്ല. അപ്പൊ ആറ്റിക്കാർ അറിയല്ലോ വന്നാന്റെ സംഭവം മനസ്സിലാക്കി തരുന്നത് എന്താ? റസൂലുള്ളാന്റെ കാലം റസൂലും മരിക്കണേ വരെ തടഞ്ഞിട്ടില്ല എന്നല്ലേ? ഫസദൻ നാസു എന്നവർ പറഞ്ഞ് അവരെ വ്യക്തിപരമായി ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴാണ് അവരെന്ത് ചെയ്തത്? ഈ നിലയ്ക്ക് ആ ഉപദ്രവം സഹിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങിയത്.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹിജ്റ 829-ൽ മരിച്ചുപോയ ഇമാം തഖിയുദ്ദീൻ ദമസ്കി തന്റെ കിഫായത്തുൽ അഹ്യാർ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാല്യം 82-ാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. യംബഗിയൽ ഖസ്ഉ ഫീ സമാനിനാ ബിതഹ്ലീമി ഖുറൂജി ശാബാത്തി വദവാത്തിൽ ഹയാത്തി ബികസറത്തിൽ ഫസാദ്. ഈ കാലഘട്ടത്തിൽ ഫസാദ് അധികരിച്ചു എന്ന കാരണത്താൽ കാണാൻ സൗന്ദര്യമുള്ള സ്ത്രീകളും യുവതികളും പള്ളി പുറത്തു പോകല് ഹറാമാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം. അപ്പൊ നമ്മക്ക് ഉറപ്പിച്ചു പറയാന്നാണ്, അള്ളാന്റെ കിതാബിലുണ്ട് എന്നല്ല, ഹദീസിലുണ്ട് എന്നല്ല. പേരോടിനെ പോലെ ഓരോ കാലഘട്ടത്തിലുള്ള ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാറുള്ള ഒരു പണ്ഡിതനാണ് പേരോടിനെ പോലത്തെ ഒരാളാണ് അദ്ദേഹം. അയാൾ ഇങ്ങനെ എഴുതി. എന്നാ ഇതിൽ അദ്ദേഹം തെളിവെഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഉടനെ തന്നെ എഴുതി, ഇപ്പൊ ഹദീസ് നിന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ സ്ത്രീകൾ പുറത്തിറങ്ങി ജുമാഅക്കും ജമാഅത്തിനുമൊക്കെ പോകാറുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് നല്ല നൂറ്റാണ്ടുകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആദ്യ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയി. അതുകൊണ്ട് ആ ഖൈറുൽ ഖുറൂനി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച ഹിജറ 300 കൊല്ലങ്ങളിലും യുവതികളും കാണാൻ സൗന്ദര്യമുള്ള സ്ത്രീകളും അതല്ലാത്ത ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന സ്ത്രീകളെ പോലത്തെ സ്ത്രീകളുമൊക്കെ ജുമാഅക്കും ജമാഅത്തിനും പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാ പാടില്ല എന്ന് പറഞ്ഞത്? നമ്മളെ തീരുമാനം. അതാ എംബഗിയൽ ഖത്ഉ ഫീ സമാനിനാ, നമ്മളെ ഈ കാലഘട്ടത്തിൽ ബി തഹ്രീമി ഖുറൂജി ശാബാത്തി, യുവതികൾക്കും അതേപോലെ തന്നെ സൗന്ദര്യമുള്ള സ്ത്രീകൾക്കും പുറത്തിറങ്ങി പോകൽ ഹറാമാൻ. ഈ കാലത്ത് പറയാൻ പറ്റും, നബിന്റെ കാലത്ത് പറയാൻ പറ്റൂല, സഹാബത്തിന്റെ കാലത്ത് പറയാൻ പറ്റില്ല, ഇമാമിങ്ങളുടെ കാലത്ത് പറയാൻ പറ്റില്ല. പേരോട് ആദ്യം വായിച്ചതിനെ പേരോട് 2-ാമത് വായിച്ചത് ഖണ്ഡിച്ചിട്ടുണ്ട്. ഏത് ഖുലഫാഉർ റാഷിദീങ്ങളെ കാലം തൊട്ടിട്ട് വിരോധിക്കാൻ തുടങ്ങി എന്ന് പറയാം. ഇവിടെ പറഞ്ഞു ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലും പെണ്ണുങ്ങൾക്ക് പോകാം, വിരോധിക്കേണ്ടതില്ല, ഈ കാലത്ത് വിരോധിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇതിൽ ഏതാപ്പൊ ശരി? പെണ്ണുങ്ങൾക്ക് പോകല് ഹറാമാണ്, പക്ഷേ സഹിയാവുന്നു പറഞ്ഞു. അപ്പൊ ഹറാമാന്ന് പറഞ്ഞാലും സഹിയാന്ന് പറഞ്ഞു. പിന്നെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ യുവതികൾ മാത്രമാണ് പെണ്ണുങ്ങൾ, പ്രായം ചെന്നവര് പെണ്ണുങ്ങളല്ല, അവർക്ക് പോകാം എന്നുള്ള നിലക്കായി പിന്നെ. അപ്പൊ ആകെക്കൂടി നിങ്ങളെ വാദണ്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് ഇനി എന്താണ് ഞങ്ങൾക്ക് മറുപടി എന്നുള്ള നിലക്ക് പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാത്ത നിലക്കായിട്ടുണ്ട്. ഒരു പകുതി സമ്മതിച്ചിട്ടുണ്ടല്ലോ. സ്ത്രീകൾക്ക് സൗന്ദര്യം അതിന്റെ ഷർത്ത് പാലിച്ചുകൊണ്ട് അത് പാലിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അവരുടെ ഔറത്ത് മറക്കണം, ഹിജാബ് എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്കുള്ള വേഷവിധാനം വേണം, അതേപോലെ തന്നെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ സുഗന്ധം അവർ ഉപയോഗിക്കരുത്, ആ ജാതി കണ്ടീഷനുകൾ ഉപാധികൾ പൂർത്തീകരിച്ച സ്ത്രീകൾക്ക് ജുമാഅക്കും ജമാഅത്തിനും പങ്കെടുക്കാം, അതാണല്ലോ നിങ്ങളെപ്പോലെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്കെതിൽ ഉദ്ധരിക്കാറുള്ള അൽമനാറിൽ വന്നിട്ടുള്ള വാചകം ലേഖനം എന്താണ്? ഒരിക്കൽ മുഹൈദീൻ പള്ളിയിൽ സ്ത്രീകൾ പുറത്തിറങ്ങി പോകുന്ന ഫോട്ടോ ചില പത്രത്തിൽ വന്നു. പക്ഷേ റോട്ടിൽ കാണുന്ന സകല സ്ത്രീകളും ആ ഫോട്ടോയിൽ ഉൾപ്പെടും. എന്നാലും ആ ഫോട്ടോ പത്രത്തിൽ വരികയും അത് ചില മുസ്ലിയാക്കന്മാര് പൊതു സ്റ്റേജുകളിൽ വെച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തപ്പോൾ പള്ളിയിലേക്ക് വരുന്നവരെ പ്രത്യേകം തന്നെ തിരിച്ചറിയണമെന്നുള്ള നിലയ്ക്ക് ഖതീബുമാർ ഉപദേശിച്ചു തുടങ്ങി. സ്ത്രീകൾ അവരുടെ വേഷവിധാനവും അതേപോലെ തന്നെ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടല്ലാത്ത നിലയ്ക്ക് മറയ്ക്കേണ്ട ഭാഗം മുഴുവനും പൂർണ്ണമായി മറച്ച് അവരുടെ മുടിയൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ നല്ല ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. ഇത് തെറ്റിച്ചുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ എന്തിനു പള്ളിയിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കർക്കശമായി ഉപദേശിച്ചതും താക്കീത് ചെയ്തതും മുലായിമീങ്ങൾ തന്നെ പെണ്ണുങ്ങൾ പള്ളിക്ക് വരുന്നതിനെ എതിർത്തിട്ടുണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ ഇസ്ലാമികമായി അവരുടെ മേലുള്ള ഉപാധികൾ പാലിച്ചുകൊണ്ട് ജുമാഅക്കോ ജമാഅത്തിനോ വന്നാൽ ആ വരുന്നതിനെ തടയാൻ പാടില്ല. നബി തടഞ്ഞിട്ടില്ല, സഹാബത്ത് തടഞ്ഞിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ തടഞ്ഞിട്ടില്ല, ആദ്യത്തെ 3 നൂറ്റാണ്ടിലും തടഞ്ഞിട്ടില്ല. നമ്മളെ ഇക്കാലത്ത് അവരെ തടയാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞ ഹിജ്റ 9-ാം നൂറ്റാണ്ടുകാരനായ തഖിയുദ്ദീൻ ദമസ്കി എന്ന് പറഞ്ഞ ഡമസ്കസുകാരനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു കിതാബ് എഴുതി വെച്ചിട്ടുള്ളത്. അത് ഇസ്ലാം മതത്തിൽ പ്രമാണമല്ല. ആ പണ്ഡിതൻ തന്നെ എഴുതി ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലും സ്ത്രീകൾക്ക് പോകുന്നതിന് തടസ്സമില്ല എന്ന്. എന്നാൽ അമ്മാ ഫീ സമാനിനാ ഹാദാ ഫലാ യതവഖഫു അഹദുൻ മിനൽ മുസ്ലിമീന ഫീ മൻഇഹിന്ന ഇല്ലാ ഹബിയ്യുൻ ഖലീലുൽ ബിളാഅത്തി.
ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ച് അല്പം മാത്രം വിവരമുള്ള വിട്ടിയല്ലാതെ മറ്റാരും തന്നെ ഈ കാലത്ത് തടയാൻ പാടില്ല എന്ന് പറയില്ല എന്ന് എഴുതിയ വാചകമൊക്കെ വായിച്ചിട്ട് ഞാൻ ബുദ്ധി എന്ന് വിളിച്ചു എന്ന് ഇനി ആക്ഷേപിക്കരുത്. ഞാൻ കിതാബത്ത് വായിച്ചതാണെന്നുള്ള ശൈലിയിൽ അദ്ദേഹം പ്രസംഗിച്ചു പോയതാണ്, വിരോധമില്ല. എന്ന് നിങ്ങൾ ബുദ്ധി എന്നല്ല എന്ത് വിളിച്ചാലും വിരോധമില്ല. ഇമാം ഷാഫിയുടെ പേരിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇമാം ഷാഫിയുടെ അല്ലുമ്പിൽ നിന്ന് ഞാൻ വായിച്ചതിനെ കുറിച്ച് അതിന്റെ അർത്ഥമെടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയല്ലാതെ ഇമാം ഷാഫിയുടെ അല്ലുമ്പിലുള്ളത് എന്താണ് എന്ന് വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് ഇഖ്തിലാഫുൽ അഹാദീസിൽ നിന്ന് ഒരു വാചകം അദ്ദേഹം വായിക്കുകയാണ് ചെയ്തത്. ഞാൻ ആ വാചകം കൂടി വായിച്ച് കഴിഞ്ഞ തവണ ഞാൻ വായിച്ചത് എന്താണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വഖദ് കാന മഅ റസൂലില്ലാഹി നിസാഉം മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വാസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി. റസൂലുള്ളാഹിയുടെ കൂടെ സ്ത്രീകൾ തന്റെ വീട്ടുകാരും തന്റെ മക്കളും തന്റെ ഭാര്യമാരും തന്റെ അടിമകളും തന്റെ ഭൃത്യന്മാരും അതേപോലെ തന്നെ തന്റെ വീട്ടുകാരുടെ ഭൃത്യകളും ഇങ്ങനെ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ശേഷം ഇമാം ഷാഫി പറയുന്നു, വമാ അലിംതു മിൻഹുന്ന ഇംറാഅത്തൻ ഖറജത്, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് ജുമാഅക്കോ ജമാഅത്തിനോ പോയതായി ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതാണ് ഇപ്പൊ ഇമാം ഷാഫി പറഞ്ഞ ഒമാ അയിൻതു, അടിവരയിട്ട് വായിക്കണം. ഇമാം ഷാഫി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഷാഫി ഇമാമിന് കിട്ടാത്ത വിവരം കിട്ടാത്ത കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു ഹദീസ് സഹീഹായി വന്നാൽ ആ ഹദീസ് സ്വീകരിക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തനിക്ക് നബിന്റെ ഇന്ന ഭാര്യ, അല്ലെങ്കിൽ നബിന്റെ മകൾ, അല്ലെങ്കിൽ നബിയുടെ ഭൃത്യ, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്ന സ്ത്രീ ഇന്ന ജുമാക്ക് പങ്കെടുത്തു എന്നോ ഇന്ന ദിവസം ജമാഅത്തിൽ പങ്കെടുത്തു എന്നോ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒമാ അരിന്തു, ഞാൻ അറിഞ്ഞിട്ടില്ല. മിൻഹുന്ന, ആ സ്ത്രീകളിൽ നിന്നും റാത്തൻ ഹറജത്ത്, ഏതെങ്കിലും ഒരു സ്ത്രീ പോയതായി ഞാൻ അറിഞ്ഞിട്ടില്ല എന്നേ ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇമാം ഷാഫിന്റെ ഈ വാചകം ഈ നിരക്ക് മനസ്സിലാക്കാതെ ഇമാം ഷാഫി ഇനി തനിക്കിങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിനെതിരിന്റെ ഒരു ഹദീസ് കണ്ടാൽ ആ ഹദീസ് സ്വീകരിക്കണം എന്നാണ് ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇമാം ഷാഫി തന്റെ അല്ലുമ്മിൽ പറഞ്ഞത് സ്ത്രീകൾ ജുമാക്ക് പോയാൽ ആ ജുമായിൽ പങ്കെടുക്കലാണ് അവർക്ക് ഹൈറി എന്നാണ്. ആ കാര്യം ഞാനിവിടെ വായിച്ചിരുന്നു. അപ്പൊ ഹൈറ് ഹൈറ് എന്ന് പറഞ്ഞ് കളിയാക്കി വിടുകയല്ലാതെ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പെണ്ണേ നിനക്ക് എന്റെ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ ഗ്രാമത്തിലെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കലാണ്, നിന്റെ കൗമിന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ ദാറു വീട്ടിലെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കലാണ്, വീട്ടിലെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ റൂമിന്റെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കലാണ്, നിന്റെ റൂമിന്റെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ അറയിൽ വെച്ച് നമസ്കരിക്കലാണ്. ഈ ഹദീസ് ഇങ്ങനെ പേരോടുണ്ട് വായിച്ചു വായിച്ചിട്ട് നിനക്ക് എന്റെ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും അതിനേക്കാൾ ഉത്തമം അതിനേക്കാൾ ഉത്തമം അതിനേക്കാൾ ഉത്തമം നാലുത്തമം നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കലാണെന്ന് പേരോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, മൂപ്പർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഹദീസ് വായിച്ചിട്ടില്ല. മൂപ്പർ പതുക്കെ അവിടുന്ന് ഇങ്ങനെ തടി എടുത്ത് അല്ലെങ്കിൽ ഇപ്പോ തർക്കം തീർന്നു, ഇനി ഞാനത് പറഞ്ഞതിൽ അർത്ഥമല്ലല്ലോ. കുറച്ചേ ഇനിയിപ്പോ സ്ത്രീകൾ പൊജുമാക്ക് പോകുന്ന വിഷയത്തിൽ ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം അന്ന് പറയാത്ത ഒരെണ്ണം ആവർത്തിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം എന്നത് സിയാദത്താണ്. സിയാദത്ത് എന്ന് പറഞ്ഞ മറ്റേ റിപ്പോർട്ടിലുള്ളതിനേക്കാൾ കൂടുതലാണ്. കൂടുതലുള്ളത് ഞാൻ 4 മണിക്കൂർ പ്രസംഗിച്ചു, 2 മണിക്കൂർ പ്രസംഗം ഒരാള് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി, വേറൊരാള് 4 മണിക്കൂർ പ്രസംഗവും റെക്കോർഡ് ചെയ്തു. എന്നാൽ 2 മണിക്കൂറുകാരൻ ജനങ്ങളുടെ മുമ്പാകെ ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞത് മാത്രമല്ലല്ലോ ശരി. അള്ളാഹിന്റെ അടിമകളായ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് നിങ്ങൾ തടയരുത് എന്ന റിപ്പോർട്ടിന്റെ കൂടെ സിയാദത്തായി എന്നാൽ അവരുടെ വീടാണ് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞത് സിയാദത്താണ്. ആ സിയാദത്ത് സ്വീകരിക്കാമെന്നാണ് ഉസൂലിന്റെ കിതാബിലുള്ളത്. സിയാദത്തുസ്സിഖാത്തി മഖ്ബൂല, വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ സിയാദത്ത് സ്വീകരിക്കാവുന്നതാണ് എന്ന് മൂപ്പര് പറഞ്ഞു. എന്നാലും കുറച്ചും കൂടി വായിക്കണം. പേരോടിനോട് എനിക്ക് പറയാനുള്ളത് ആ വാചകം മുഴുവൻ വായിക്കണം.
നുഹ്വ എടുത്തിട്ട് അപ്പുറത്തു കൂടി വായിക്കി എങ്കിൽ കാണാം, വസിയാദത്തു സിഖത്തി മഖ്ബൂലത്തുൻ മാലം യുഖാലിഫു മൻഹു ഔസഖു മിൻഹു മാലം യുഖാലിഫു മൻഹു ഔസഖു മിൻഹു. പേരോട് വായിക്കാത്തതും വായിക്കാൻ പ്രയാസമുള്ളതും ഞാനത് വായിച്ചാൽ അതോടുകൂടി പേരോടിന്റെ വാദം പൊളിഞ്ഞു പോകുന്നതുമായ ആ വാചകം ഒന്നുകൂടി പറയട്ടെ. മാലം യുഖാലിഫു മൻഹു ഔസഖു മിൻഹു, തന്നെക്കാൾ യോഗ്യനായ ആളുകൾ പെണ്ണുങ്ങൾ ഹൈർ പള്ളിയിലേക്ക് പോവണം, അത് തടയരുത് എന്ന് പറഞ്ഞ നബി. പെണ്ണുങ്ങൾക്ക് ഹൈറതാണ്, ജുമാക്ക് പങ്കെടുത്താല് പങ്കെടുക്കല ഹൈറാണെന്ന് പറഞ്ഞ ഇമാം ഷാഫി. ആ ഹൈറായ കാര്യം അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിനേക്കാൾ ഹൈർ പെരന്റെ ഉള്ളിലിരിക്കലാണ് എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ യോഗ്യരായ അസഹുല്ലസാനി ഇതിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രബലരായ ആളുകളുടെ റിപ്പോർട്ടിന് എതിരാണത്, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞത് സലഫി പറഞ്ഞത് ശാദാണ് എന്നാണ്. എന്നാ ഇത് ശാദല്ല, ഇത് ഹസനും സഹീഹുമൊക്കെ ആയി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് വീണ്ടും പറയാനുള്ളത് സുഹൃത്തേ. ശാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉസൂല് വിവരമുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കണം. ശാദ് എന്ന് പറഞ്ഞാൽ ലൈഹ് എന്നല്ല, നേരെ മറിച്ച് സഹീഹ് തന്നെയാവാം. പക്ഷേ അസഹിനെതിരായി വന്നിട്ടുണ്ടെങ്കിൽ അസഹിനെതിരായി വന്നത് ശാദാണ്, ആ ശാദ് വൈറു മഖ്ബൂലാണ്, തള്ളപ്പെടേണ്ടതാണ്, സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതിന്റെ സനദ് ഹസനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നാഫിഉ അൻ ഇബ്നു ഉമറ അൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അസഹുൽ അസാനീദെന്ന് പണ്ഡിതന്മാർ, സുയൂത്തിയെ പോലുള്ള പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ ഏറ്റവും സ്വീകാര്യമായ രണ്ട് സനദിലൂടെ വന്നിട്ടുള്ള അസഹിന് എതിരായതാണ്. വബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന, അതല്ലെങ്കിൽ ഉമ്മുഹുമൈദി സായിരിയായിൽ നിന്നുള്ള റിപ്പോർട്ട്. അതുകൊണ്ട് അത് ശാദാണ്, സനദ് അന്യൂനമാണെന്ന് നിങ്ങൾ സമർത്ഥിച്ചാലും അത് അസഹിനെതിരാണ്. അസഹിനെതിരായ റിപ്പോർട്ടിന്റെ സനദ് സ്വീകാര്യമാണെങ്കിലും അത് തള്ളപ്പെടേണ്ടതാണ്. അതാണ് ശാദിന്റെ വിവക്ഷ എന്ന് ഇബ്നു ഹജറിന്റെ നുഹ്ദെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാലേ മനസ്സിലാക്കേവി. പിന്നെ ഞാൻ പല ഹദീസുകളും കഴിഞ്ഞ തവണ പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ സംശയം എത്രയുള്ളൂ, ഏത് ഫസാദുണ്ടാവും എന്ന് വിചാരിച്ച് പാടില്ല എന്ന്. പിന്നെ മൂപ്പര് ഇടക്ക് പറഞ്ഞ മൂപ്പർക്ക് തന്നെ മാറിപ്പോക. മൂപ്പര് പറഞ്ഞു ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പെണ്ണുങ്ങൾ ജുമാക്കൊക്കെ പോയിരുന്നു. അതിന് കാരണം പെണ്ണിനെ പള്ളിയിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ആണുങ്ങളൊക്കെ ജുമാക്ക് പോയാല് വല്ല ശത്രുക്കളും ആ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുമോ തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയം കൊണ്ടാണ് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നത് എന്ന്. ആ ഭയമൊക്കെ നല്ല നൂറ്റാണ്ടിൽ നടന്ന നൂറ്റാണ്ടിലില്ലല്ലോ, ആ ഭയം വളരെ കുറഞ്ഞ കാലത്തല്ലേ ഉണ്ടായിട്ടുള്ളൂ. മാത്രമല്ല അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ ആണുങ്ങൾ പള്ളിക്ക് വരാതെ അവര് വീട്ടിൽ തന്നെ ഇരിക്കലല്ലേ നല്ലത്, അങ്ങനെയും തിരിച്ചു ചിന്തിക്കാലോ. പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നത് വല്ല ശത്രുക്കളും അവരെ തട്ടിക്കൊണ്ടുപോകും ബലാത്സംഗം ചെയ്യും എന്നൊക്കെ പേടിച്ചിട്ടാണ് പോലും. ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു സ്ത്രീകൾ പള്ളിയിലേക്ക് വന്നാൽ പുറത്തിറങ്ങിയാൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന ഏറ്റവും വലിയ വിപത്ത് അവിഹിത ബന്ധമല്ലേ. റസൂലുള്ളാന്റെ കാലത്ത് ഒരു പെണ്ണ് ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്, വഴിയിൽ വെച്ച് ഒരു പുരുഷൻ ഒരു അന്യപുരുഷൻ ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. ആ സ്ത്രീ ആർത്തു വിളിക്കുകയും നബിയുടെ അടുക്കലേക്ക് വരികയും ചെയ്തു. ഈ വിവരം അറിഞ്ഞിട്ട് പോലും റസൂലുള്ള പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാനഭംഗ ശ്രമമുണ്ടാകും, അതുകൊണ്ട് പെറിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇരുന്നോളൂ, അല്ലെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾ ജുമാക്ക് വേണ്ട, നിങ്ങൾ പെണ്ണുങ്ങളോടൊപ്പം തന്നെ പെറിന്റെ ഉള്ളിൽ ഇരുന്നോളൂ, നിങ്ങളെ പെണ്ണുങ്ങളെ വല്ല പല പുരുഷന്മാരും ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചേക്കും, അത് നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് റസൂലുള്ള സ്ത്രീകളോട് പറഞ്ഞോ പുരുഷന്മാരോട് പറഞ്ഞോ? ഇല്ല. അപ്പൊ ആ ജാതി ന്യായങ്ങളുണ്ടല്ലോ, ശരിയല്ല. ഫസാദ് ഉണ്ടാവുമെന്ന് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ പള്ളിക്ക് പോവാൻ ഷറഇ സ്ഥിരപ്പെട്ട ഷർത്ത് പൂർത്തിയാക്കുകയാണെങ്കിൽ പോകാം. ഇനി ആ ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കിയിട്ട് പെണ്ണുങ്ങൾ പോകണം തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിടയിൽ ആ വിഷയത്തിലുള്ള തർക്കം ഒരു പകുതി കണ്ട് തീരുമാനമായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെ അതിൽ നിന്ന് നമുക്ക് തീരുമാനിക്കപ്പെടേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു എ പി അബൂബക്കർ മുസ്ലിയാര് തന്റെ പുസ്തകത്തിൽ ശറഹുൽ മുഹദ്ദബിൽ നിന്ന് മൂന്ന് എന്ന് പറഞ്ഞ ശേഷം അഞ്ച് എന്നാണ്, നാലാമത്തെ വിഭാഗത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ശറഹുൽ മുഹദ്ദബിലെ വാചകത്തിൽ
തിരുമറി സംബന്ധിച്ചിട്ടുണ്ട്. നാലാമത്തെ വിഭാഗം ജുമാക്ക് പങ്കെടുത്താൽ ജുമാ സഹിഹാകും എന്ന് പറഞ്ഞ വിഭാഗമാണ്. എന്നാൽ ജുമാക്ക് പങ്കെടുത്താൽ ജുമാ സഹിഹാവില്ല എന്ന് പറഞ്ഞ മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് വക്കഴ അൽ മർഅത്തു, അപ്രകാരമാണ് സ്ത്രീകളും. ആ സ്ത്രീകൾ ജുമാക്ക് വന്നാൽ ജുമാ സഹിഹാവുകയില്ല എന്ന് മൂന്നാലാമത്തെ വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് അത് ചേർത്ത് എഴുതിയിരിക്കുന്നു എന്ന കാര്യം ഞാനിവിടെ എടുത്തു പറഞ്ഞു. ആ വിഷയത്തെ കുറിച്ച് നോക്കണ്ടേ, ഞാൻ വാങ്ങിയിട്ടുള്ള എന്റെ കിതാബിന്റെ എന്റെ നുസ്ഖയിൽ അങ്ങനെ തന്നെയാണുള്ളത്. സിറാജുൽ ഹുദയിൽ വന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? സാധാരണ തമാശ പറയലുണ്ട്, ഒരു കുട്ടി ഒരു ദിവസം സ്കൂൾക്ക് പോയില്ല, പിറ്റേന്ന് കൂട്ടുകാരന്റെ ബുക്ക് വാങ്ങിക്കൊണ്ടെന്നിട്ട് അത് പകർത്തി എഴുതുക, കുറച്ചെണ്ണം എഴുതി കഴിഞ്ഞിട്ട് ഉമ്മ ഒരു പാറ്റനെ കിട്ടണം എന്ന് പറഞ്ഞു. എന്തിനാടോ പാറ്റ കിട്ടണം, ഉമ്മ പാറ്റ വേണം, എന്താ ഇന്നലെ ആ സ്കൂൾക്ക് പോകാത്തോണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്തേ ഇതാ നോക്കി നിങ്ങൾ, ഇതാ ഇവിടെ എന്താ ഓന്റെ പുസ്തകത്തിൽ ഇവിടെ ഒരു പാറ്റനെ പറ്റിച്ചു വെച്ചിട്ട്, അതുകൊണ്ട് എന്റെ പുസ്തകത്തിൽ ഈ വാദം എഴുതി കഴിഞ്ഞിട്ട് ഒരു പാറ്റനെ പറ്റിച്ചെക്കണം എന്ന് പറഞ്ഞ മാധുരി. ആ ജാതി അബദ്ധം, കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന അബദ്ധം, വലിയ വലിയ ആലിമീങ്ങൾക്ക്, ആയിരക്കണക്കിന് തിന്മീരന്മാരുള്ള ആലിമീങ്ങൾക്ക് പറ്റാൻ പാടുണ്ടോ? മൂന്നിന് കഴിഞ്ഞിട്ട് അഞ്ചും എണ്ണിയാൽ ബുദ്ധില്ലേ? മൂന്ന് കഴിഞ്ഞിട്ട് അഞ്ചല്ല, അതിന്റെ അടുക്ക് ഒരു നാലുണ്ട് എന്ന് കിതാബായ കിതാബിലൊക്കെ ചർച്ച ചെയ്ത വിഷയമല്ലേ ഇത്? അതുകൊണ്ട് ഏതെങ്കിലും ഒരു കിതാബിലൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നാൽ, ഒരച്ചടിത്തെറ്റ് വന്നാൽ, ആ അച്ചടിത്തെറ്റിന്റെ പേരിൽ വാദപ്രതിവാദത്തിന് വെല്ലു വിളിച്ച് നടക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? ഫഞ്ചറൈഹിന്റെ പ്രശ്നത്തിൽ അൽമനാറിൽ വന്നിട്ടുള്ള ഒരു കിതാബിന്റെ പേരെഴുതാൻ വിട്ടുപോയതിന്റെ പേരിൽ വാഗ്വാദവും വെല്ലുവിളിയുമായി നടക്കുന്ന നിങ്ങൾ, ഇമാം നവവിയുടെ ആ കിതാബിൽ മൂന്ന് എന്ന് കഴിഞ്ഞിട്ട് വൽ ഹാമിസു, വസ്താലിസു കഴിഞ്ഞിട്ട് വൽ ഹാമിസു എന്നാണ്, എവിടെ പോയി നാല്? അത് അള്ളാന്റെ സിഫത്താണോ? അള്ളാന്റെ എന്നിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അർത്ഥം പറയാൻ പാടില്ല, വിവരിക്കാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് മായിച്ചു വെച്ചതാണോ? അല്ലല്ലോ, നേരെ മറിച്ച് വറാബിയൂ എന്നുള്ളത് മൂന്നിന്റെ കൂടെ ചേർത്തിയിട്ടുള്ളത് അബദ്ധമാണ്, തിരുമറിയാണ്, കളവാണ്, വഞ്ചനയാണ്. നേരെ മറിച്ച് എല്ലാ കിതാബിലും, ഷറഹുൽ മുഹദ്ദബിൽ മാത്രമല്ല ഫിഖ്ഹിന്റെ കിതാബായ കിതാബിലൊക്കെ ജുമാന്റെ ബാബിൽ ജുമാക്ക് വരാവുന്ന ആളുകളെ ആറ് വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ജുമാക്ക് ജുമാ നിർബന്ധമുള്ള ആളുകളാണ്, അവർ ജുമാക്ക് വന്നാൽ അവരുടെ ജുമാ സഹിഹാകും. ജുമാ സംഘടിപ്പിക്കണമെങ്കിൽ 40 ആളുകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ 40-ൽ എണ്ണപ്പെടും. എന്നിങ്ങനെ 1, 2, 3, 4, 5, 6 വിഭാഗമായി അവരെ തരംതിരിച്ചു. അതിൽ മൂന്നാമത്തെ വിഭാഗം ജുമാക്ക് വരാൻ പാടില്ലാത്തവരാണ്. അവർക്ക് ജുമാക്ക് വന്നാൽ അവരുടെ ജുമാ സഹിഹാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല, 40 ആളുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയുമില്ല. നാലാമത്തെ വിഭാഗം ജുമാന്റെ 40 ആളുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയില്ലെങ്കിലും, ജുമാ നിർബന്ധമില്ലെങ്കിലും ജുമാക്ക് വന്നാൽ അവരുടെ ജുമാ സ്വീകരിക്കപ്പെടും, സഹിഹാകും. ആ നാലാമത്തെ ഇനത്തിലാണ് സ്ത്രീകൾ എണ്ണിയത്. പക്ഷെ പേരോളിന്റെ പുസ്തകത്തിലോ ആ നാലാമത്തെ ഒന്ന് കാണാനില്ല, വറാബിഉ എന്നത് കാണുന്നില്ല. മൂന്നാമത്തെ ആളുകളുടെ കൂട്ടത്തിൽ അപ്രകാരം തന്നെയാണ് പെണ്ണുങ്ങളും എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ അതേതോ കുറ്റ്യാടിയിലെ ഒരു മൗലവിയാണ് ആദ്യം പറഞ്ഞത്, അയാളെ പള്ളിയിൽ അയാളെന്തോ രണ്ടാം ഖുത്ബ അറബിയിൽ നടത്തലുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞതിന് മറുപടിയാകൂലല്ലോ. ഞാൻ പറഞ്ഞത് മൂന്നിന് കഴിഞ്ഞിട്ട് അഞ്ചാണോ? മൂന്ന് കഴിഞ്ഞിട്ട് നാലില്ലേ? ഈ നാലിൽ നിന്നുള്ള ഷെഹുൽ മുഹദ്ദബിൽ മാത്രമല്ലല്ലോ, അതെല്ലാ കിതാബുകളിലും ഉള്ളതല്ലേ? ആയിരക്കണക്കിന് എന്നെ പോലുള്ള തിന്മീരന്മാരുള്ള മഹാനായ ഉസ്താദ് അങ്ങനെ അബദ്ധമെഴുതില്ല. എന്നാ പിന്നെ ആ ഉസ്താദിന് മൂന്ന് കഴിഞ്ഞിട്ട് അഞ്ചേ ഉള്ളൂ, നാലില്ല എന്നാണോ ഉസ്താദിന്റെ വാദം? അവിടെ ഒന്ന് ബുദ്ധി പ്രയോഗിക്കണ്ടേ? ആ കുട്ടി ഉമ്മാനോട് പറഞ്ഞ് പാറ്റനെ ആട്ടിപ്പിടിച്ച് ബുക്കിന് പറ്റിച്ചെച്ച മാതിരി മൂന്ന് കഴിഞ്ഞിട്ട് അഞ്ചല്ല നാലിവിടെ അബദ്ധം പറ്റിയതാന്നുള്ളത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് സംഭവിച്ച കിതാബ് നോക്കി തന്നെ എഴുതണോ? ഒരു കാര്യം ഇസ്ലാം മതം ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അച്ചടിത്തറ്റില്ലാത്ത കിതാബ് നോക്കിയിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുത്തുകൂടെ? പ്രത്യേകിച്ച് വാദപ്രതിവാദം നടക്കാറുള്ള, ഖണ്ഡന പ്രസംഗം നടക്കാറുള്ള, നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഈ വിഷയത്തിൽ അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? ഇതാണ് സ്ത്രീ ജുമാ ജമാഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ തവണ ജുമാ ഖുത്ബയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ആ ജുമാ ഖുത്ബയെ സംബന്ധിച്ച് ഇപ്രാവശ്യം അദ്ദേഹം കാര്യമായൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം തൽക്കാലം മാറ്റിവെക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചതായി ഞാൻ കാണുന്നു. സമസ്തയുടെ മുഖപത്രമായിരുന്ന അൽബയാൻ ശവ്വാൽ മാസത്തിലെ
അതിന്റെ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച്, ജുമാക്ക് പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് വന്ന ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ജുമാ നിർബന്ധമില്ലാത്ത സ്ത്രീകൾ, ബാലന്മാർ, അടിമകൾ, വഴിയാത്രക്കാർ തുടങ്ങിയുള്ളവർക്ക് ജുമാ നമസ്കരിക്കുന്നവരോട് കൂടി അത് നിർവഹിക്കുകയോ അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ ളുഹർ നമസ്കാരം തനിച്ചോ സംഘമായോ നിർവഹിക്കാവുന്നതാണ്. പക്ഷേ ജമാഅത്തായി ളുഹർ നമസ്കരിക്കുകയാണെങ്കിൽ രഹസ്യമായ വല്ല സ്ഥലത്ത് നിന്ന് ചെയ്യുന്നതാണ് ഉത്തമം. ഇത് അൽമനാറിൽ എഴുതി വെച്ചതല്ല. ഇതിൽ എലക്ഷൻ ഏറ്റിക്കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള വൃദ്ധകളെ എന്നെഴുതിയിട്ടില്ല. നേരെ മറിച്ച് ജുമാ നിർബന്ധമില്ലാത്ത സ്ത്രീകൾ, ജുമാ നിർബന്ധമില്ല എന്നത് ആർക്കൊക്കെയാണോ? യുവതികൾക്ക് ബാധകമാണോ? മധ്യവയസ്കകൾക്ക് ബാധകമാണോ? വൃദ്ധകൾക്ക് ബാധകമാണോ? പെൺകുട്ടികൾക്ക് ബാധകമാണോ? അവരൊക്കെയാണ് ഈ വാചകത്തിന്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ജുമാ നിർബന്ധമില്ലാത്ത സ്ത്രീകൾ, ബാലന്മാർ, അടിമകൾ, വഴിയാത്രക്കാർ തുടങ്ങിയുള്ളവർക്ക് ജുമാ നമസ്കരിക്കുന്നവരോട് കൂടി അത് നിർവഹിക്കുകയോ അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ ളുഹർ നമസ്കാരം തനിച്ചോ സംഘമായോ നിർവഹിക്കാവുന്നതാണ്. അപ്പൊ സുന്നികൾ പഴയ കാലത്ത് തന്നെ ഇങ്ങനെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. പിന്നെ ഒരു കാര്യം, ഹബീബുൻ നജ്ജാറിന്റെ സംഭവം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സൂറത്ത് യാസീനിൽ നിന്ന് ആയത്തോതിയിരുന്നു. ഖീലദുഖുലുൽ ജന്നത്ത ഖാലയാ ലൈത ഖൗമീ യഅലമൂൻ ബിമാ ഗഫറലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. മരിച്ചു കഴിഞ്ഞതിന് ശേഷവും കറാമത്ത് തുടരുമെന്നതിന് തെളിവായി അദ്ദേഹം ഉദ്ധരിച്ചത്. ഞാൻ പറഞ്ഞു, ഇത് പടച്ചതമ്പുരാൻ മഹാന്മാരായ ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ കൊടുക്കുന്ന ഉന്നതമായ സ്ഥാനത്തെ സംബന്ധിച്ചാണ്, അവിടെ അവർക്ക് നൽകുന്ന സൗകര്യങ്ങളെ സംബന്ധിച്ചാണ്, ആ സ്വർഗപ്രദേശത്തെ സംബന്ധിച്ചാണ് ഇവിടെ കറാമത്ത് എന്ന് പറഞ്ഞത്. അതല്ലാതെ പുത്തമ്പള്ളിക്കര മൂപ്പര കഥയിലും അതേപോലെ തന്നെ മടവൂര ഔര്യന്റെ കറാമത്തും അതേപോലെ തന്നെ നമ്മളെ വേങ്ങര ഉപ്പാപ്പാന്റെ കറാമത്തും മമ്പർത്ത തങ്ങളെ കറാമത്തൊക്കെ എണ്ണി പറയുന്നത് പോലുള്ള കറാമത്ത് മരിച്ചതിന് ശേഷം കിട്ടുമെന്നല്ല. നേരെ മറിച്ച് അള്ളാന്റെ ദീന് പ്രബോധനം ചെയ്തുകൊണ്ട്, ആ ദീന് പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ജീവിതകാലം കഴിച്ചു കൂട്ടിയിട്ടുള്ള മുത്തഖീങ്ങളായ മഹാന്മാരായ ആളുകളുണ്ടല്ലോ, അവർ മരിച്ചു കഴിഞ്ഞാൽ പടച്ചതമ്പുരാന്റെ അടുക്കൽ അവർക്കുള്ള ആദരവ്, അള്ളാന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം, അള്ളാന്റെ അടുക്കൽ അവർക്കുള്ള കറാമത്ത് അവർക്ക് സ്വർഗം നൽകുമെന്നതാണ്, അവർക്ക് സ്വർഗത്തിന് സുഖ സൗകര്യങ്ങൾ നൽകുമെന്നതാണ്. അതാണ് ഖീലദുഖുലുൽ ജന്ന, അയാളോട് പറയപ്പെടുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ്. ആ സ്വർഗത്തിൽ പ്രവേശനാനുമതി ലഭിക്കുകയും അത് കാണുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഓർത്തു പോകുന്നു, യാ ലൈത ഖൗമീ യഅലമൂൻ ബിമാ ഗഫറലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നതും അതേപോലെ തന്നെ എന്നെ ആദരിച്ചുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം നൽകുകയും സൗകര്യങ്ങൾ ചെയ്തു തന്നതും എന്നെ എതിർത്തിരുന്ന, കല്ലെടുത്തെറിഞ്ഞിരുന്ന, ഉപദ്രവിച്ചിരുന്ന എന്റെ നാട്ടിലുള്ള എതിരാളികളായ ആളുകളൊന്ന് കണ്ടിരുന്നെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം പറയുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മൂപ്പര ഇങ്ങനെ പറഞ്ഞുപോയി എന്നുള്ളതല്ലാതെ ഞാൻ പറഞ്ഞതിനെ ഗണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം അതിനുശേഷം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്, മദ്ഹബിന്റെ ഇമാമുകളെ തഖ്ലീദ് ചെയ്യൽ ഹറാമാണ് എന്ന് മലയാളത്തിൽ മുജാഹിദീങ്ങൾ എഴുതിയ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഹറാമല്ല എന്ന് ഇബ്നു തൈമിയ എഴുതിയിട്ടുമുണ്ട് എന്ന്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്നു തൈമിയ എന്ത് എഴുതിയിട്ടില്ല എന്നതല്ല. ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ള ഓരോ വരികളും സ്വീകരിക്കാൻ മുജാഹിദീങ്ങൾ ബാധ്യസ്ഥരാണെന്നല്ല. നേരെ മറിച്ച് അള്ളാന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണം. അത് രണ്ടിനോടും യോജിക്കുന്നത് ആര് പറഞ്ഞാലും സ്വീകരിക്കണം. അത് ഇമാം ഷാഫി പറഞ്ഞാലും സ്വീകരിക്കണം, അബൂഹനീഫ പറഞ്ഞാലും സ്വീകരിക്കണം, ഇബ്നു തൈമിയ പറഞ്ഞാലും സ്വീകരിക്കണം, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞാലും സ്വീകരിക്കണം, പേരോട് പറഞ്ഞാലും സ്വീകരിക്കാം. നേരെ മറിച്ച് അള്ളാന്റെ കിതാബിൽ ഇല്ലാത്തത് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഇമാമിന് അന്തമായി തഖ്ലീദ് ചെയ്യണമെന്നൊരു ഇമാമ് പോലും പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഇബ്നു തൈമിയ തഖ്ലീദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നാലാലൊരു മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിനോടും സുന്നത്തിനോടും എതിരായി വന്നത് സ്വീകരിക്കാം, അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്ത നിലക്ക് നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ പറഞ്ഞിട്ടുള്ളത് സ്വീകരിക്കണം, ആ വിഷയത്തിൽ അവരെ തഖ്ലീദ് ചെയ്യണം, തഖ്ലീദ് ചെയ്യൽ ഹറാമല്ല എന്ന് ഇബ്നു തൈമിയ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നല്ലവണ്ണം ശ്രദ്ധിക്കണം.
നാലാമൊരു മദ്ഹബിൽ ഏതെങ്കിലും ഒരു ഇമാമ് ഖുർആനിനോ സുന്നത്തിനോ എതിരായി പറഞ്ഞിട്ടുള്ള അഭിപ്രായം, ആ അഭിപ്രായത്തിൽ ഇമാമിനെ തഖ്ലീദ് ചെയ്യാം, തഖ്ലീദ് ചെയ്യൽ ഹറാമല്ല എന്ന് ഇബ്നു തൈമിയ എഴുതിയതായി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കിതാബിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഇല്ല. പിന്നെന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? അദ്ദേഹം തുടർന്നുകൊണ്ട് പറഞ്ഞത്, മൂസാനബിയുടെ മക്ബറ മുഹമ്മദ് നബി സന്ദർശിച്ചു എന്ന് ഖുർആനിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ സ്വഹീഹ് മുസ്ലിമിലുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലുണ്ട് എന്ന് പറയുകയല്ലാതെ മുഹമ്മദ് നബിയുടെ ഇസ്റാ മൂസാനബിയുടെ മക്ബറ സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു. ആ മക്ബറ സന്ദർശിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി മിഅ്റാജിന് പുറപ്പെട്ടിരിക്കുന്നത്. ആ ബർക്കത്ത് മേടിച്ചത് കൊണ്ടാണ്, മക്ബറ സന്ദർശിച്ചുകൊണ്ട് ബർക്കത്ത് മേടിച്ചത് കൊണ്ടാണ് മൂസാ നബി ആകാശത്ത് വെച്ച് മുഹമ്മദ് നബിയെ സഹായിച്ചിട്ടുള്ളത് എന്ന് പേരോട് പറഞ്ഞു. അത് മുസ്ലിമിനുണ്ടെന്നും പറഞ്ഞു. എന്നാൽ സഹീഹ് മുസ്ലിമിൽ അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? സഹീഹ് മുസ്ലിമിലെ ഏത് വാല്യത്തിലാണുള്ളത്, ഏത് ബാബിലാണുള്ളത്, നിങ്ങൾക്കൊന്ന് വായിച്ചു തരാൻ സാധിക്കുമോ? മൂസാ നബിന്റെ മക്ബറ സന്ദർശിച്ചുകൊണ്ട് ബർക്കത്ത് മേടിച്ച് ആ ബർക്കത്തിന്റെ ശേഷം ഒരു യാത്ര പുറപ്പെടാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹ് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നത്. എന്നിട്ട് ആ ഖബർ സന്ദർശിച്ചതിന് ശേഷമാണ് മിഅ്റാജ് ഉണ്ടായത്. ആ ഖബർ സന്ദർശിച്ചു എന്ന ബർക്കത്ത് കാരണമായിട്ടാണ് മൂസാ നബി മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം നബിയോ ആദ നബിയോ ചെയ്തിട്ടില്ലാത്ത സഹായം അവിടെ വെച്ച് ചെയ്തു കൊടുത്തത് എന്ന് പേരോട് പ്രസംഗിച്ചു. അങ്ങനെ സഹീഹ് മുസ്ലിമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖനന പ്രസംഗം നടക്കുമ്പോൾ ചോദ്യോത്തരത്തിനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിലില്ല എന്ന് പറയുമ്പോൾ സ്വഹീഹ് മുസ്ലിമിലുണ്ടെന്ന് പറഞ്ഞ് തടി തപ്പിയാൽ പോരാ. നിങ്ങൾ ആ മുസ്ലിമിന്റെ ഹദീസ് ഇവിടെ വായിക്കണം. അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നമുക്ക് ബാക്കി പറയാം. അബൂ മസൂദ് തന്റെ അടിമയെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അഴുതില്ല എന്ന് അബൂ മസൂദിന്റെ അടിമ പറഞ്ഞു. പക്ഷേ അബൂ മസൂദ് അടി നിർത്തിയില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ അടിമ അഊദു ബി റസൂലില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് രക്ഷ തേടിയപ്പോൾ, സഹായം തേടിയപ്പോൾ നബിക്കുള്ള സ്ഥാനം, മഹത്തായ സ്ഥാനം ഓർക്കുകയും അങ്ങനെ അബൂ മസൂദ് ഉടനെ തന്നെ വടി താഴെയിടുകയും അയാളെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അള്ളാഹിനെ വിളിക്കുന്നതിനേക്കാൾ ഉത്തമം റസൂലുള്ളാഹിനെ കൊണ്ട് വിളിച്ച് സഹായം തേടലാണ് എന്നതിനാണ് പേരോടി ഹദീസ് ഉദ്ധരിച്ചിരുന്നത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുസ്ലിം ഉദ്ധരിച്ചതാണ് ഇമാം നവവി മരിച്ചുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതായി. മുഖല്ലിതായ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? പക്ഷേ പേരോട് ഉദ്ധരിച്ചിട്ടില്ല, ഇജ്തിഹാദ് ചെയ്തു, സ്വന്തമായി പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞ വാചകം വ്യക്തമായി ഞാൻ വായിച്ചു തന്നത് ശറഹ് മുസ്ലിമിൽ നിന്ന് വായിച്ചു തന്നത് ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. പക്ഷേ പേരോട് പറഞ്ഞത്, നിങ്ങൾ വായിച്ച ഹദീസിലെ ഫതനബ്ബഹദി മക്കാനിഹി എന്ന വാക്ക് തന്നെയാണ് എനിക്കും തെളിവ്. അത് മാത്രം മൂപ്പര് പറഞ്ഞു, ആ വാക്ക് തന്നെയാണ് തെളിവ്. അപ്പൊ റസൂലുള്ളാഹ് രണ്ട് കാരണമാണ് അവിടെ നബവി പറഞ്ഞത്, നബവി ശറഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ഒന്ന്, അഴുതില്ല എന്ന് പറഞ്ഞത് ഒരു പക്ഷേ കോപത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം കേട്ടിട്ടുണ്ടാവുകയില്ല. അഴുതു ബി റസൂലില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള തൊട്ടടുത്തുണ്ട്. കാരണം റസൂലുള്ള അവിടുന്ന് വിളിച്ചു പറയാം, യാ അബാ മസൂദ് യലം യലം യാ അബാ മസൂദ് യലം യാ അബാ മസൂദ് എന്ന് നബി വിളിച്ചു പറയാം. അബൂ മസൂദെ മനസ്സിലാക്ക്, അബൂ മസൂദെ മനസ്സിലാക്ക്, ഈ അടിമയുടെ മേൽ നിലക്കുള്ള ശക്തിയെക്കാളും അധികാരത്തെക്കാളും പടത്തുടമ്പുരാനും ഇന്റെ മേൽ അധികാരമുണ്ട്, ശക്തിയുണ്ട്, നല്ലവണ്ണം മനസ്സിലാക്കിക്കോ അബൂ മസൂദ് എന്നാണ് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്. ആദ്യ ഇയാൾ പറഞ്ഞ അഊദു ബില്ലാ എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല. റസൂലുള്ള ഇങ്ങനെ വിളിച്ചു പറയുന്നത് അടിമയും കേൾക്കുന്നു. അപ്പോഴാണ് തന്നെ സഹായിക്കുകയാണെന്നുള്ള നിലക്ക് അഊദു ബി റസൂലില്ലാ എന്ന അടിമ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അതാ അബൂ മസൂദ് റസൂലുള്ളന്റെ ഒച്ച കേൾക്കുന്നു, റസൂലുള്ളയെ കാണുന്നു, തന്റെ കയ്യിലുള്ള വടി താഴെയിടുന്നു, നബിനോട് പറയുന്നു, നബിയെ ഇനി മുതൽ ഞാൻ ഒരൊറ്റ അടിമയെയും അടിക്കുകയില്ല. ഉടനെ തന്നെ ആ അടിമയെ അദ്ദേഹം മോചിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തമ്മിലുള്ള തർക്കവും നിങ്ങൾ പറഞ്ഞതും പ്രവാചകനോട് വിളിച്ച് സഹായം തേടലാണ് നബിയോട് വിളിച്ച് സഹായം തേടുന്നതിനേക്കാൾ ഉത്തമം എന്നാണല്ലോ. അങ്ങനെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ആര് പറഞ്ഞു? മുസ്ലിയാരെ, നിങ്ങൾ പറഞ്ഞാൽ പോലെ നിങ്ങളുടെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നമുക്കിടയിൽ ആ ഹദീസിന്റെ പദത്തിന് അർത്ഥം പറഞ്ഞതിൽ തർക്കം വന്നു.
നിങ്ങൾ പറഞ്ഞതിന് അനുകൂലമായി നബവിയുടെ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? മഹാന്മാരായ പൂർവികരായ ശാഫി പണ്ഡിതന്മാർ പറഞ്ഞ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? പിന്നെ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്, പ്രാർത്ഥന ഏറ്റവും അവസാനത്തെ കാര്യം അതാ. പ്രാർത്ഥന, പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അപേക്ഷ, യാചന, ഇങ്ങനെ കുറെ അർത്ഥങ്ങൾ ഡിക്ഷണറി നോക്കി അദ്ദേഹം വായിച്ചു. എന്താണെങ്കിലും അങ്ങനെയൊന്നും ജനങ്ങളെ കബളിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. നമ്മളിപ്പോ ഒരു മോലിയേര് പെരീക്ക് ചെലവ് നിന്നാൽ ചോറൊക്കെ കൊടുത്തിട്ട് മോലിയേരെ നമ്മളെ എന്റെ മരിച്ച വാപ്പാക്കോട്ട് ഞാൻ ദ്വാ അർക്കണമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? യാചനല്ല, അപേക്ഷാ ഫോറയെ പൂരിപ്പിച്ചു കൊടുക്കലല്ല. ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണോ അതാണ് ഞങ്ങൾ ഈ പറഞ്ഞ ദ്വാ. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. അതാണ് നബി പറഞ്ഞ അദ്ദുആഉ ഹുവല്ല ഇബാദ എന്ന് പറഞ്ഞ അതാണ്. ഇത് പറഞ്ഞ സാധാരണങ്ങളും ദ്വാർക്കണമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? അതൊരു അപേക്ഷ കൊടുക്കലല്ല, യാചിക്കലല്ല, വിളിക്കലല്ല, കല്യാണത്തിന് ക്ഷണിക്കലല്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ്. അത് പടച്ച തമ്പുരാനോട് നാം ചെയ്യുന്ന പ്രാർത്ഥന. അങ്ങനെയുള്ള പ്രാർത്ഥന ഉണ്ടല്ല, എനിക്ക് വേണ്ടി ഒന്ന് ദ്വാർക്കണം. കാരണം എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ നല്ലത് അതാ. ചിലവിടെ ഇങ്ങനെ ചോറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ കൈമടക്കിന്റെ മുമ്പ് അറിയും, നമ്മളെ മരിച്ചു മരിച്ചുപോയ വാപ്പാക്കൊണ്ട് വേറെന്നറിയിട്ടോ എന്ന് പറയും. ആ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ വാപ്പാ നിങ്ങളവിടെ കല്യാണം ഉണ്ടാകുമ്പോ വിളിച്ചാളി എന്നല്ല, മരിച്ചുപോയ വാപ്പാക്ക് നിങ്ങളൊരു ഹർജി എഴുതി കൊടുത്താളി എന്നല്ല, മരിച്ചുപോയ വാപ്പാനോട് നിങ്ങൾ പോയി യാചിച്ചാളി എന്നല്ല. നേരെ മറിച്ചു മരിച്ചുപോയ വാപ്പാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. അഥവാ പടച്ച തമ്പുരാനോടുള്ള ദുആ എന്നത് അർത്ഥം കൂടുതൽ പറയാതെ കൂടുതൽ വിവരിക്കാതെ അത് സങ്കീർണമാക്കാതെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിങ്ങനെ പറഞ്ഞാലെന്താ ജനങ്ങൾക്ക് തിരിയും? അപ്പോ പ്രസംഗ മത്സരത്തിനില്ല, ചോദ്യോത്തരത്തിനുണ്ടോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. എന്നൊരു മൂപ്പർ അവസാനം പറഞ്ഞത് ആ ദുആ അത് മരിച്ചുപോയ മഹാന്മാരോടുള്ള വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥത്തിന് തെളിവായി ഞാൻ ഉദ്ധരിച്ചത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون ഈ ആയത്ത് ഞാൻ കഴിഞ്ഞ തവണ ഓതിയിരുന്നു. സലഫി ഈ ആയത്തിന് അർത്ഥം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി പേരോടെ ഇത് ആവർത്തിക്കാത്ത നിലക്ക് ഈ ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ മായിദയിലെ 51 മുതൽ 56 വരേക്കുമുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന വിഷയമാണത്. يا ايها الذين امنوا لا تتخذوا اليهود والنصارى اولياء بعضهم اولياء بعض ومن يتولهم منكم فانه منهم ان الله لا يهدي القوم الظالمين വിശ്വാസികളെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കരുത്. അവർ പരസ്പരം ഔലിയാക്കളാണ്. നിങ്ങളിൽ ആരെങ്കിലും അവരെ ഔലിയാക്കളായി സ്വീകരിച്ചാൽ അവരും അവരുടെ കൂട്ടത്തിൽ പെട്ടവനാണ്. അക്രമികളായ ആളുകളെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് തുടങ്ങിയിട്ട് അതിനുശേഷം വീണ്ടും വിശുദ്ധ ഖുർആൻ അതേ കാര്യം പറയുന്നു. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുതൂനസ്സകാത്ത വഹും റാകിഊൻ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഔലിയാക്കാക്കരുത് എന്ന് പറഞ്ഞ ശേഷം ആരെയാണ് നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കേണ്ടത്? അള്ളാഹുവാണ് നിങ്ങളുടെ വലിയ, അവന്റെ റസൂലുമാണ് നിങ്ങളുടെ വലിയ. അതേപോലെ തന്നെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, സകാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന, റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളുമാണ് നിങ്ങളുടെ വലിയ. മരിച്ചുപോയ ഔലിയാക്കളാണെന്നല്ല, നമസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവുമാണ് നിങ്ങളുടെ വലിയ. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇമാം ബഹുറുദ്ദീനുർ റാസിയും അതേപോലെ തന്നെ ഇബ്നു ജരീർ തബരിയും ഒക്കെ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ എടുത്തു പറഞ്ഞത് ഉബാദത്ത് ബിൻ സാമിത്തിനെ പോലെ അബ്ദുല്ലാഹി ബിൻ സലാമിനെ പോലുള്ള ആളുകൾ അവർ ജൂതന്മാരുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് പ്രവാചകനോട് വന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു കരാർ ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുകളെയും നിങ്ങൾ മിത്രങ്ങളും സഹായികളുമായി സ്വീകരിച്ചാൽ അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുക.
ചെയ്യുകയില്ല, നേരെ മറിച്ച് അവർ നിങ്ങളെ വഞ്ചിക്കുകയായിരിക്കും ചെയ്യുക. അതിനാൽ നിങ്ങൾക്ക് സഹായിയായി, നിങ്ങൾക്ക് മിത്രമായി, നിങ്ങൾക്ക് സുഹൃത്തുക്കളായി ആരുണ്ട്? അള്ളാഹു മതി നിങ്ങളെ സഹായിയായി, അള്ളാഹിന്റെ റസൂല് മതി നിങ്ങൾക്ക് സഹായിയായി. അതേപോലെ തന്നെ നമസ്കരിച്ച് സകാത്ത് കൊടുത്ത് നടക്കുന്ന നിങ്ങളോടൊപ്പമുള്ള വിശ്വാസികളുണ്ടല്ലോ, അവരെ നിങ്ങൾ മിത്രങ്ങളെ സുഹൃത്തുക്കളുമായി സ്വീകരിച്ചാൽ മതി. മറ്റുള്ള വഞ്ചകന്മാരെ നിങ്ങൾ രഹസ്യമിത്രങ്ങളായി, ആത്മമിത്രങ്ങളായി, സുഹൃത്തുക്കളായി, സഹായികളായി നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. ഇതാണ് ഈ വിശുദ്ധ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഉബാദത്ത് ബിൻ സ്വാമിത്തിനെ പോലെ, അബ്ദുല്ലാഹി ബിൻ സലാമിനെ പോലുള്ള പ്രഗത്ഭരായ സഹാബികൾ ജൂതന്മാരുടെ കൂട്ടത്തിലെ മരിച്ചുപോയ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, അത് നിങ്ങൾ ചെയ്യരുതേ എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ മരിച്ചുപോയ ഔലിയാക്കളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ മതി എന്നതല്ല ആയത്തിന്റെ വിവക്ഷ എന്ന് ഞാൻ ഇബ്നു ജറീർ ത്വബരിയെയും അതേപോലെ തന്നെ ഫഖ്റുദ്ദീൻ റാസിയെയും ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ സമർത്ഥിച്ചിരുന്നു. ആ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇനി ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇതാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അത് എന്നെപ്പോലുള്ള എളിയ പ്രവർത്തകന്മാരെ വ്യക്തിപരമായിട്ടുള്ളതാണെങ്കിലും മുജാഹിദ് നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിലും കഴിഞ്ഞ കാലത്ത് ജീവിച്ച് മരിച്ചുപോയ ഇബ്നു തൈമിയയെ പോലുള്ള മഹാപണ്ഡിതന്മാരെ കുറിച്ചാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ആദർശത്തെ സംബന്ധിച്ചാണെങ്കിലും ആ വിമർശനങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ അടിസ്ഥാനരഹിതമാണ് എന്ന് എന്റെ ഈ ലളിതമായ പരിമിതമായ സമയത്തിനുള്ളിലുള്ള വിശദീകരണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു മാത്രമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവൻ മാത്രമാണ് നമ്മുടെ ഇലാഹ്. അതുകൊണ്ട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. മർമ്മപ്രധാനമായ വിഷയം ഇതാണ്. പ്രവാചകൻ ശരിയാക്കിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും മുഖ്യമായ സന്ദേശം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും തെളിവുകളുടെ വെളിച്ചത്തിൽ ആര് പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കി ആ തെളിവുകളെ പിൻപറ്റാനുള്ള സന്മനസ്സും തൗഫീഖും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ തമ്പുരാൻ അവന്റെ ദീൻ പൂർണ്ണമായ രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ برحمتك يا ارحم الراحمين وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون അധ്യക്ഷരെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹൃദയരായ നാട്ടുകാരെ, മൂന്നാമത് ഒരിക്കൽ കൂടി ഈ
നിങ്ങളെ അഭിമുഖീകരിക്കാൻ അവസരം ഒരുക്കി തന്ന ബഹുമാന്യനായ പേരോടിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. പേരോടിന്റെ കഴിഞ്ഞ പ്രസംഗം കേട്ട ചില സുഹൃത്തുക്കൾ ചോദിച്ചു, എന്താണ് അയാളിങ്ങനെ ദേഷ്യം പിടിച്ച് തെറി പറഞ്ഞ് അസഭ്യം വിളിച്ചിട്ടും ചിരിച്ച് അതുപോലെ നിങ്ങൾ പറയാത്തത് എന്ന്. എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് അണ്ണാദുരെ ഒരു രാഷ്ട്രീയ യോഗത്തിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. അദ്ദേഹം കടന്നുപോകുമ്പോൾ ഒരു സ്ഥലത്ത് അണ്ണാദുരയെ വളരെ കുലഭ്യം പറഞ്ഞ് അസഭ്യം പറഞ്ഞ് ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. അയാളുടെ ഡ്രൈവറുടെ ചോദ്യം, എന്തിനാണ് നിങ്ങളെ ഇയാൾ ഈ വിധത്തിൽ തെറി പറയുന്നത്? അണ്ണാദുര തൽക്കാലം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വീണ്ടും അവർ പോവാൻ കുറച്ചങ്ങോട്ടെത്തിയപ്പോ ഒരു കാളവണ്ടിക്കാരൻ അങ്ങനെ റോട്ടിലൂടെ പോകുന്നു. ഇയാളുടെ കാറ് പതുക്കെ സൈഡെടുത്ത് കാളവണ്ടിക്കാരന് സൈഡ് കൊടുത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ആ കാളവണ്ടിക്കാരന് ഒരുപാട് തെറി പറഞ്ഞു. എന്ത് കാറുകാരാണ്, ആരാണ് ഈ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അയാൾക്കൊരു മിമിക്രിയാണ്, അത് ഇവിടെ അയാളെ പ്രസംഗം കേട്ടവർക്കൊക്കെ അറിയാം. അത് ഒരു പ്രാവശ്യം അവതരിപ്പിക്കാം, രണ്ടാമത്തെ പ്രാവശ്യം അതേ മിമിക്രിയാവുമ്പോ കുറച്ചൊക്കെ ആൾക്കാർ സഹിക്കും, മൂന്നാമത്തെ തവണയും കൂടി ആയാലോ അയാളെ കയ്യിലൊന്നുമില്ല, ആ മിമിക്രിന്റെ ആരൊക്കെ കഴിഞ്ഞു എന്ന് ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടും. അപ്പോ നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി അയാള് സഫീഹ്, ജാഹില്, ഇബ്ലീസ്, ദജ്ജാല്, മുനാഫിഖ് അയാളെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പദങ്ങളാണ്. ആദ്യത്തെ അരമണിക്കൂർ സമയം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ വാഴക്കാട് മുമ്പേ വന്നിട്ടുണ്ട്, ഇവിടെ സ്വാഗതം പറഞ്ഞ ഈ സുഹൃത്ത് പണ്ടേ സംശയം തീർക്കാൻ എന്റെ അടുക്കൽ വരാറുണ്ട്, ഞാൻ ദാറുല്ലൂമിൽ കിതാബ് നോക്കാൻ വന്നിട്ടുണ്ട്, ഞാൻ കണ്ണിയത്ത് ഉസ്താദ് മരിച്ചപ്പോ ജനാസയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അരമണിക്കൂർ സമയാതാ, എന്തുണ്ട് ഈ നാട്ടിലുള്ള ഈ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകൾക്ക് അത് കേൾക്കേണ്ട ആവശ്യം? ഈ രൂപത്തിൽ അങ്ങനെ കുറെ പ്രസംഗിച്ച അതിന്റെ ഇടയ്ക്ക് കുറെ ഇഞ്ചി തിന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, തെറുത് എന്ന് അറബി പറ അതുപോലെ മൂപ്പ് ഒരു ചാട് ദേഷ്യം പിടിച്ചു. എന്നോട് ദേഷ്യം പിടിച്ചിട്ടെന്താ കാര്യം, ഞാൻ അള്ളാന്റെ ആയത്ത് ഓതിയതല്ലേ, അതെനിക്ക് ഓതാതിരിക്കാൻ കഴിയില്ല. റസൂലുള്ളാന്റെ ഹദീസാണ് ഞാൻ ഓതി പറഞ്ഞത്. മഹാന്മാരായ പണ്ഡിതന്മാര് കിതാബുകളിൽ എഴുതി വെച്ച ഇബാറത്തുകൾ ഞാൻ വായിച്ചു. നിങ്ങൾ ഹോജാക്കളും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിലക്ക് നിങ്ങളുടെ ഇമാമുകളുമായി അംഗീകരിക്കുന്ന ഞങ്ങൾക്ക് അവർ പൂർണ്ണ സമ്മതരല്ല. കാരണം ഞങ്ങൾ അള്ളാന്റെ കിതാബ് റസൂലിന്റെ സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണം. നേരെ മറിച്ച് ഷാഫി മസ്ഹബിലെ പണ്ഡിതന്മാരുടെ വാചകങ്ങൾ അത് അപ്പടി അനുകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. നിങ്ങളുടെ ഹോജാക്കളുടെ കിതാബിലെ ഇബാറത്തുകൾ നിങ്ങൾക്ക് തന്നെ എതിരാണ് എന്നതായിരുന്നു ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഞാൻ ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം കൂടുക. കാരണം അയാൾ പ്രതീക്ഷിക്കാത്ത കിതാബുകളിൽ നിന്ന് മറുപടി പറയാൻ കഴിയാത്ത ഇബാറത്തുകൾ വായിച്ചു പറയുമ്പോൾ പേരോടിന് ഇങ്ങനെ ദേഷ്യം. ആ ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം, എനിക്കതിൽ യാതൊരു പ്രതിഷേധമല്ല, ഞാൻ അതുപോലെ ദേഷ്യപ്പെടുന്നില്ല. കാരണം എന്താ അറിയോ, അയാൾ അതിന് ഉത്തരവാദി അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ സംഗതി, ചിലപ്പോ അയാൾക്ക് അതിന് വല്ല അസുഖം ഉണ്ടാവും, പക്ഷെ ഈ മൂലയമാരാകുമ്പോ കോഴിയില്ലാതെ ഭക്ഷണം കൊടുക്കൂല. കോഴിയും കോഴിമുട്ടിയും തിന്നലൊക്കെ ഒന്ന് കുറച്ചാല് ദേഷ്യം ലേശം കുറയാൻ മതി. പിന്നെ ഒരു ചികിത്സ പറഞ്ഞിട്ട് നിങ്ങളെ ഫത്വയിൽ മുഴയില്ല, എന്താണറിയോ ചികിത്സ? സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോ അതില് ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫി ഓതിയാ മതി, എന്നാലും ആ രോഗത്തിന് ആശ്വാസം കിട്ടുമെന്ന് ഫത്വയിൽ മുഴയില് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ അറിയാം, ഈ മറ്റേ ഇതുണ്ടല്ലോ, ആ അസുഖങ്ങളുള്ള ആളുകൾക്ക് സംസാരിക്കുമ്പോ ഒക്കെ ദേഷ്യം വരും. അപ്പൊ അങ്ങനെ ദേഷ്യം വരുന്ന ഒരാള് യഥാർത്ഥത്തിൽ അയാളെ ഞാൻ വിമർശിച്ചിട്ട് കാര്യമുണ്ടോ? അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അതിന് അയാളെ സൽക്കരിക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കോഴിയും കോഴിമുട്ടിയൊന്നും വല്ലാതെ കൊടുക്കരുത്. മൂപ്പരോട് എനിക്ക് അതിന് പറയാനുള്ള ഒരു ചികിത്സ എന്താന്ന് വിചാരിച്ച ഫതോലിമിൽ പറഞ്ഞത്, പൈൽസിന്റെ അസുഖം മാറാന് നിങ്ങളെ കിതാബിൽ എഴുതി വെച്ച് നിങ്ങളിനൊന്ന് നോക്കി നിങ്ങളത് മാറുന്നുണ്ടോ എന്ന് അറിയാലോ. ഫതോലിമോയിന്റെ എഴുതി വെച്ചതാ,
പൈൽസ് മാറാന് മൂലക്കുരുവിന്റെ അസുഖം മാറാന് ദേഷ്യമൊക്കെ കുറയാൻ നല്ലത് സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ അലന്യശ്രഹലക്ക എന്ന സൂറത്ത് ഒരു റക്കയത്തിലും അരന്തര കൈബ രണ്ടാമത്തെ മറ്റേ റക്കയത്തിലും ഓതി നിസ്കരിച്ചാല് മൂലക്കുരു സുഖാവും എന്ന് അതിലുണ്ട്. അതും അറിയാലോ, കിതാബ് നേരാണോ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ പരപ്പെടുവോ എന്ന് നോക്കാൻ. ചിലപ്പോ ഞങ്ങളെ എം കെ അലി അക്ബർ മൗലവി മുജാഹിദായ സംഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണ്ട് സുന്നിയായിരുന്ന കാലത്ത് മുജാഹിദ് എന്നൊക്കെ പറഞ്ഞാൽ അധികവും അവിടുന്ന് പേരോടിനെ പോലെ മുജാഹിദ് പ്രസ്ഥാനത്തെ നഗശികാന്ത എതിർത്തിരുന്ന പലരും ഇപ്പോഴും പടയാണുള്ളത്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പക്ഷെ ചില്ലറ ഞാൻ ഈ പറഞ്ഞ ജാതികളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ശരിയായാലും ഇങ്ങോട്ട് വന്നൂടായികൊന്നുമില്ല, പ്രതീക്ഷ ഉണ്ട് മനസ്സിൽ. മൂന്ന് പ്രാവശ്യം വന്നു. പക്ഷെ ഇനി പണ്ട് മഹർഷിന്റെ കഥ വായിച്ചിട്ടുണ്ട് ഞാൻ മാതൃഭൂമിയിൽ, അതുപോലെ ആകരുത്. മഹർഷിയുടെ അദ്ദേഹത്തിന്റെ ശുദ്ധികളൊക്കെ വെളിപ്പെടുത്തുന്നത് പരീക്ഷിക്കാൻ വേണ്ടി ചില യുക്തിവാദികൾ പോയിന. അങ്ങനെ യുക്തിവാദികൾ ചെന്ന് ഒരു ദിവസം അവരും അദ്ദേഹവും തമ്മിൽ വമ്പിച്ച വാഗ്വാദം നടന്നു. അപ്പൊ അവര് പിന്നെ മരിച്ചുപോയ ആളുകളുടെ ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുന്ന അശരീരി കേൾക്കുന്നതാണ്. അതിങ്ങനെ കേട്ട് ആ റൂമിന്റെ ഉള്ളു പരിശോധിച്ചപ്പോൾ ഒരു ടേപ്പ് റെക്കോർഡ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ സ്വിച്ച് ഇവര് കാണാതെ ഇയാൾ ഓൺ ചെയ്യുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഇവരതൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും കസറിയായി. ശരി, നാളെ റൂമിലൊരു സാധനമല്ലാതെ കേൾപ്പിച്ചു തരാമെന്നാണ്. അങ്ങനെ ഇവർ പിറ്റേ ദിവസം വൈകുന്നേരം വീണ്ടും ഇത് പരിശോധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. കാലത്ത് കേൾക്കുന്നത് ഒരാളുടെ അറിയിപ്പാണ്, മഹർഷി ഹിമാലയത്തിലേക്ക് വീണ്ടും തപസ്സിന് പോയിരിക്കുന്നു, അതുകൊണ്ട് തപസ് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമേ തിരിച്ചു വരികയുള്ളൂ എന്ന്. പേരോട് ഗൾഫിലേക്ക് പോയിരിക്കുന്നു എന്ന് ആ മഹർഷി ഹിമാലയത്തിലേക്ക് പോയ പോലെ നിങ്ങൾ ഹിമാലയത്തേക്ക് പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറച്ചും കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പുറത്തേക്ക് വരും. അലിയക്കുർ മൗലവി പണ്ടിങ്ങനെ ഈ ഇതുണ്ട്, ഞണ്ട് ചൂണ്ടല് ഇട്ടാലേ മീൻ മാത്രല്ല, ചിലപ്പോ ഞണ്ട് വന്നാൽ അതിന്റെ കുളത്തടക്ക നിൽക്കുകയാണ് പോകും. അതിനൊരു പ്രത്യേക ഇസ്മിന്റെ പണിയുണ്ട്. ഇസ്മിന്റെ പണിനാ, ഇസ്മു എന്ന് പറഞ്ഞാൽ പേരുനാ, പേരിനൊരു പണിയാണത്. പക്ഷെ അത് പലരും ഈ ജാതി പേരോടിനെ പോലത്തെ മൊല്ലാക്കന്മാർക്ക് പലപ്പോഴും അത് അറിയില്ല. കാരണം എന്താണെന്ന് അറിയോ, ഇസ്മിന്റെ പേര് അത് അറബി വാക്ക് അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്നാണല്ലോ. അള്ളാന്റെ കിതാബിലെ അള്ളാനെ കുറിച്ച് പറഞ്ഞ ഒന്നിനും അർത്ഥം പറയാൻ പാടില്ല എന്നാ ഇയാൾ ഇവിടെ പ്രസംഗിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ഇത് ഇസ്മിന്റെ പണി എന്ന് പറയാനേ പറ്റുള്ളൂ. ഇസ്മു പറഞ്ഞ പേര്, ഇത് പേരിനൊരു പണിയാ, ഒരു ഫലുവയിനില്ല എന്നർത്ഥം. പേരിന് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പേരിന് അങ്ങനെ ചെയ്യാറിയാലോ. ഇതുപോലെ അസ്മാവിന്റെ പണികൾ പലതും പേരിനുള്ള പണിയാണ്. അങ്ങനെ ഈ ഒരു ഇസ്മിന്റെ പണിയുണ്ട്, അതൊക്കെ ചെയ്ത് ചൂണ്ടലിന്റെ മുകളിൽ കെട്ടിയിട്ട് ഇയാൾ ചൂണ്ടലിടാൻ പോയി. ചൂണ്ടലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞണ്ട് ഇറുക്കിയിട്ട് പോയി, കുളത്ത് പോയി. അപ്പോഴാണ് മൂപ്പൊരു ജ്യേഷ്ഠനോട് വന്നിട്ട് ആമൂര് മൊയമോലിയറിയാറ് അലിയക്കുർ മൗലവിന്റെ ജ്യേഷ്ഠന വലിയ സുന്നി പണ്ഡിതനായിരുന്നു അത്. മൊയമോലിയർ വന്നിട്ട് പറഞ്ഞു, കാക്ക എന്താണ് ഞാൻ ഇസ്മിന്റെ പണിയൊക്കെ ചെയ്ത് കെട്ടിവെച്ച് പോയിട്ടും ഞണ്ട് ഇറുക്കിക്കൊണ്ടുപോയല്ലോ പറഞ്ഞു. അല്ലട കുട്ടി, ഇതിപ്പോ എന്താ വിചാരിച്ചതൊക്കെ നേരാണാ വിചാരിച്ചതെന്ന് വെച്ചു. അപ്പൊ പിന്നെ നേരല്ലേ, അവ വീണ്ടും കളിയാക്ക. ആരാണ് ആമൂര് മൊയമോലിയര് പറഞ്ഞാ പിന്നെ കിതാബും ഒക്കെ ഉണ്ടെന്നാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. ആ ആമയൊരു മാമ മുസ്ലിയാരാണ് അനുജ അലിയക്ബർ മൗലവി എന്ന അലിയക്ബർ മുസ്ലിയാരാ അലിയക്ബർ മൗലവിനോട് പറഞ്ഞത്, ഇച്ചൊക്കെ അല്ലാതെ ഇത് വിശ്വസിക്കുമോ. അതുപോലെ കിതാബ് കണ്ട ഇസ്മിന്റെ പണി ചെയ്തിട്ടും ഞണ്ട് ഇറുക്കിക്കൊണ്ടുപോയി. അലിയക്ബർ മൗലവിക്ക് അവിടുന്നാണ് മനസാന്തരം ഉണ്ടാകുന്നത്. അപ്പൊ കിതാബിൽ കാണുന്ന പല സംഗതി ഉണ്ടല്ലോ. ഈ എഴുതി വെച്ച മൂലക്കുരു മാറാനേ അരന്തര കൈഫിയും അരന്നശ്വര ഹലക്കിയും ഓതിയിട്ട് സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചാൽ മൂലക്കുരു മാറുന്നാണ്. എന്നാൽ ഏതെങ്കിലും ഈ ജാതി ചികിത്സക്ക് പത്രത്തിൽ എത്ര പരസ്യ കാണുന്ന അറിയോ? ഇതോടുകൂടി തീരൂലേ, നിങ്ങൾ ഫത്വയിൽ മൊയ്തീൻ എഴുതി വെച്ചതാണ്. അറബി തിരിയാത്ത ആളുകളുണ്ടെങ്കിൽ പേരോടത് നിഷേധിക്കുകയാണെങ്കിൽ മലയാളത്തില് കുഞ്ഞിബാബു മുസ്ലിയാരും അതുപോലെ തന്നെ പുത്തൂർ പൈസയും ഇവർ രണ്ടാളുകൾ പരിഭാഷപ്പെടുത്തിയ രണ്ട് പരിഭാഷകളുണ്ട്. ഞാൻ രണ്ടെണ്ണപ്പോ തന്നെ പറയാനുള്ള കാരണം എന്താ അറിയോ? ചിലപ്പോ ഇബ്രാഹിം പുത്തൂർ പൈസ എഴുതിയിട്ടുള്ള ആ പരിഭാഷ കൊണ്ടുവന്നിട്ട് ഈ പേരോട് കാണിക്കും. ഇതിൽ കാണിച്ചു തന്നാൽ വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി ഞാൻ ഇനി ഈ ഭാഗത്തേക്ക് വരില്ല എന്ന് അദ്ദേഹം പറയും. ആ ജാതി വല്ലാഹിക്കും നിങ്ങൾ സത്യം ചെയ്ത ഈ കപട സത്യങ്ങൾക്ക് യാതൊരു വിലയില്ല. ചിലതൊക്കെ നിങ്ങൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ട്, എന്നാൽ മറ്റേ പരിഭാഷയിൽ പലതും ഉണ്ട്. ഇത് രണ്ടിലുമില്ല. അറബി വായിക്കാൻ പേരോടൊന്നും തിരിയില്ല എന്ന് എനിക്ക് ഉറപ്പാ. കാരണം അത് അയാൾ ഇവിടെ തെളിയിച്ചത് അതാണ്. വായിക്കാൻ അറിഞ്ഞു തന്നെയാണ് എന്റെ ധാരണ. പക്ഷെ അയാളുടെ സ്വഭാവം കണ്ടിട്ട് അയാൾക്ക് തിരിയിലാണ്. രണ്ട് കിതാബ് ഇവിടെ എടുത്തിട്ട് പറഞ്ഞു, സെലഫി വെല്ലുവിളിച്ച കിതാബ് കൊണ്ടുവന്നു, ആ 500,000 തരണമെന്നാ. ഞാൻ 500,000 കാര്യം വഴിയെ പറയാം, എന്നെ അന്വേഷിച്ച് നടക്കേണ്ടതില്ല. വാഴക്കാട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ISM സെക്രട്ടറിക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞ കിതാബ് കാണിച്ചാൽ ആ 500,000 നിങ്ങൾക്ക് അവിടുന്ന് തന്നെ കിട്ടാനുള്ള സംവിധാനം ഞാൻ ഇവിടെ ഉണ്ടാക്കി പോയിക്കോളാം. അല്ലാതെ അതിനെ നൊരവൊളിച്ചിട്ടിന്റെ കായ് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കണ്ട. ഇന്ന് കൊണ്ടുവന്ന് കാണിച്ചാൽ മതി, ഞാൻ പോണിന്റെ ഇടയ്ക്ക് ഇന്ന് നിങ്ങൾക്ക് ആ പൈസ സംഘടിപ്പിച്ചു തരും. നാളെ കാലത്ത് 6 മണിക്ക് മുമ്പ്
ഞാൻ നിങ്ങൾക്ക് ആ പണം സംഘടിപ്പിച്ച് തന്നിട്ടേ പോവുള്ളൂ, അതല്ലാതെ ഞാൻ ഇവിടുന്ന് വാഴക്കാട്ടിൽ നിന്ന് പോകൂല. പക്ഷെ പേരോട് കിതാബ് കാണിച്ചു എന്നുള്ളത് ശരിയാ, ഞാൻ പറഞ്ഞ കിതാബല്ല, ഞാൻ പറഞ്ഞ കിതാബ് അല്ല എന്ന് പറയാൻ കാരണം അയാള് വേറൊരു കിതാബാണ് കാണിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ രൂപത്തിൽ എഴുതിയിട്ടുള്ള കിതാബ് എനിക്ക് കാണിച്ചു തന്നാൽ, പക്ഷേ ഇയാൾക്ക് അറബി തിരിയെങ്കിൽ ഇയാളത് വായിച്ചു നോക്കൂലേ? അതുകൊണ്ടാണ് ഷൗറാത്തും ഷഹറാത്തും തിരിച്ചറിയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം. മാത്രമല്ല, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് ബിൻ ഹംബൽ എന്നതും അൽ ഇമാം ഷിഹാബുദ്ദീൻ അബുൽ ഫലാഹ് അബ്ദുൽ ഹയ്യ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദുൽ അഖരിയുൽ ഹംബലിയു ദിമശ്കിയു, ഇത് രണ്ടും ഒരുപോലെയാണ് ഇയാൾ വിചാരിച്ചത്. എത്ര വ്യത്യാസമുണ്ട് അഹമ്മദ് ബിൻ ഹംബലും അതേപോലെ തന്നെ ഞാൻ രണ്ടാമത് വായിച്ച പേരും. അപ്പൊ ഈ രണ്ടാമത് വായിച്ച ആളെ കിതാബ് എടുത്തിട്ടാണ് അഹമ്മദ് ബിൻ ഹംബലിന്റെ കിതാബ് എന്ന് പണ്ട് എഴുതിയത്. അങ്ങനെ തന്നെയാണ് സമർത്ഥിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇയാൾക്ക് അറബി വായിക്കാൻ അറിയോ എന്ന് എനിക്ക് സംശയമാണ്. അറബി വായിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ മുമ്പേ പറയാറുള്ള പോലെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരോടോ, അതല്ല എങ്കിൽ പിന്നെ പഴയ ഉസ്താദുമാരോടോ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് ഫത്വയിൽ അങ്ങനെ ഉണ്ടോ നോക്കുക. രണ്ടു ഗുണമുണ്ടാവും. ഒന്ന്, മാനമര്യാദക്ക് പ്രസംഗിക്കാൻ സാധിക്കും, ദേഷ്യം ഒന്ന് കുറഞ്ഞു കിട്ടും, അസുഖം ഒന്ന് മാറിക്കിട്ടും ചെയ്യും. ഇങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ അതുകൊണ്ടുണ്ട്. ഇതാണ് അദ്ദേഹം ദേഷ്യം പിടിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വിചാരിച്ചാല്, ഈ തെറിയുണ്ടല്ലോ, ഈ അസഭ്യങ്ങള്, അതിങ്ങനെ അദ്ദേഹം കാര്യമായി പ്രയോഗിക്കുന്നു. ആ ജാതി വാക്കുകൾക്ക് ഞാൻ അതേ തുല്യ നാണയത്തിൽ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനാണെങ്കിൽ എന്നെ തന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. അതിന് ഏതെങ്കിലും ആ അങ്ങാടി കൂടി എവിടെയെങ്കിലും ഞാൻ ചെന്ന് നോക്കിയാല് ഏത് വീടും പിന്നെ വീട്ടിലേക്ക് പോയി ഒരു മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ വളരുന്ന മാന്യമായ കുടുംബത്തിൽ ജീവിക്കാതെ അങ്ങാടികളിലൂടെ തെറി പറഞ്ഞ് കച്ചറയുണ്ടാക്കി നടക്കുന്ന അസഭ്യം പറയാറുള്ള ഏതെങ്കിലും ഒരാളെ പിടിച്ചുകൊണ്ടെന്നിട്ട് മൈക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ പേരോടിന്റെ പ്രസംഗത്തിലെ മുക്കാൽ ഭാഗത്തിനുള്ള മറുപടിയാകും എന്ന് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, അദ്ദേഹം കാര്യമായിട്ട് ഇടയ്ക്ക് പിന്നെ പ്രസംഗത്തിൽ ഇങ്ങനെ ഈ പാട്ടും ബെയ്ത്തൊക്കെയാണ് വരുന്നത്. അത് ചെറുപ്പത്തിലെ ഉപജീവന മാർഗം തന്നെ അതാണ്. ഒലിയമാരെ സംബന്ധിച്ചിടത്തോളം മരിച്ചിടത്ത് അല്ലെങ്കിൽ സുഖമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ വല്ല റബിയുല്ലവലൊക്കെ വരുമ്പോ വല്ലതും 10 റുപ്യ കിട്ടണമെങ്കിൽ ആ നിലയ്ക്ക് വല്ലതും പാടുന്നല്ലോ. അമിന്തരക്കുരിജിമി എന്നിങ്ങനെ കുറെ ഇങ്ങനെ അമിൻ താത കുരിജി ഇങ്ങനെ അമിൻ താത്തയായിട്ടാണ് പിന്നെ പാടുന്നവര് പാടുന്നത്. ഈ ജാതി കുറെ പാട്ട് ചെറുപ്പത്ത് പാടിയതാണ്. ഇതൊക്കെ ഓർമ്മ വരും. ഫി അഖ്ലിഹി ഷൈഉ എന്ന് പറഞ്ഞല്ലോ, ആ അവസ്ഥ ഉണ്ടാവുമ്പോ ഓർമ്മ വരും. അതിനാണ് സാധാരണ നാടന്മാര് ചില തമാശ പറയലുണ്ട്, എടോ ചെറുപ്പത്തിൽ 4 പാട്ട് പഠിച്ചു വെക്ക് എന്ന പിരാന്തായ പാടാന്ന് പറയലുണ്ട്. അതുപോലെയാണ് മൂപ്പര് ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ ഓർമ്മ വരുന്ന സമയമാണിപ്പോ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പാട്ട് പാടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പേരിലും പരാതിയില്ല. കാരണം തെക്കിലീപ്പുള്ളവനല്ലേ, ഒരു വേണ്ടാത്തത് ചെയ്താൽ അതിന്റെ പേരിൽ വിമർശിക്കപ്പെടേണ്ടതുള്ളൂ. ആ തെക്കിലീപ്പ് നീങ്ങുന്ന ഫിയാഖലിഹി ഷൈ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായാൽ അയാളെ പിന്നെ വിമർശിക്കരുത് എന്നതാണ് എന്റെ മാന്യത. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ ആ നിലക്ക് വിമർശിക്കുന്നില്ല. അത്തരം വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കാര്യമായി ഉപയോഗിച്ച പദം സഫീഹ് മൗലവി മുജാഹിദീങ്ങളുടെ സുഭാക്കള് എടോ ജാഹിലേ മുനാഫിഖേ ദജ്ജാലേ, ഈ ജാതി പദങ്ങളാണ് ഒരു മുസ്ലിയാര് വലിയ മഹാപണ്ഡിതനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറെ കിതാബുകളും താങ്ങി മേശപ്പുറത്ത് വെച്ച് ആ രൂപത്തിൽ അദ്ദേഹം വന്നിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരി, വിരോധമില്ല, നിങ്ങൾ പഠിച്ച വാക്കുകൾ നിങ്ങൾ പറയാം. പണ്ട് നമ്പൂരിയും അതേപോലെ തന്നെ വേറൊരാളും കൂടി തമ്മിൽ തർക്കം, തമ്മിൽ തർക്കിച്ച് തെറ്റിയപ്പോ ഇയാള് പറയാ എടോ പന്നി മച്ചത് മറിച്ചു എന്ന് പറയുമ്പോ നമ്പൂരി പറയാ പപ്പടം തിന്നി, ബിരിയാണി തിന്നി, നെയ്ച്ചോറ് തിന്നി. അപ്പൊ ചോദിക്കുക, കേട്ടിക്കുന്ന ആള് ചോദിക്ക, നിങ്ങളെന്താണ് അയാളിങ്ങനെ വളരെ അസഭ്യം പുലമ്പ്യം പുലമ്പുമ്പോ നിങ്ങൾ തിരിച്ചിങ്ങനെ പപ്പടം തിന്നി പഴം തിന്നി നെയ്ച്ചോറ് നീ എന്ന് പറയണത്? അപ്പൊ നമ്പൂരിന്റെ മറുപടി, നാം തിന്നത് നാം പറ, അവൻ തിന്നത് അവൻ പറ എന്നാ പറഞ്ഞു. അപ്പൊ അതുപോലെ മൂപ്പര് പഠിച്ചത് എന്താ വെച്ചാ, മൂപ്പര് പറയട്ടെ, ചെറുപ്പം മദ്രസയിലൊക്കെ ദർസിലൊക്കെ പണ്ട് പഠിക്കുമ്പോ ഉസ്താദ് വിളിച്ചിട്ടുണ്ടാവും എടോ സഫീഹേ അങ്ങനെയല്ലടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും ചോദ്യം ചോദിക്കുമ്പോ എടോ ജാഹിലി അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഓൻ വിചാരിച്ചത് ഓന്റെ പേരും എന്റെ പേരും ഏകദേശം പേര് അബ്ദുറഹ്മാൻ ആണല്ലോ, അപ്പൊ ഓന് ഉസ്താദുമാര് കൊടുത്ത സിഫത്തൊക്കെ എനിക്കും പറ്റുന്നാണ് മൂപ്പര് വിചാരിച്ചത്. എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് യോജിക്കുന്ന സിഫത്തൊക്കെ ആ പേരുള്ളവർക്കൊക്കെ യോജിക്കുന്നു വിചാരിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്തരം വാക്കുകൾ ഞാൻ വിടുകയാണ്. പിന്നെ മൂപ്പർക്ക് വലിയ പരാതിയുണ്ട് പ്രസംഗത്തിൽ ഇടക്കിടക്ക്. സംസ്കാരമില്ലാത്തവനാന്ന് പറയും, മര്യാദ ഇല്ലാത്തവനാന്ന് പറയും. ഇതാണ് മൂപ്പര് ഇടക്കിടക്ക് പറയുന്നത്. സംസ്കാരം എന്നുള്ള വാക്കിനോട് നിങ്ങൾക്ക് എതിർപ്പാണെങ്കിൽ
മര്യാദ എന്നുള്ള വാക്ക് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എനിക്കത് പറയാറക്കാൻ വയ്യ. കാരണം എന്താ അറിയോ, ഞങ്ങൾ വളരെയധികം സൂക്ഷിച്ചു പോകുന്ന ഒരു ഏർപ്പാടാണ് സംസ്കാരമൊക്കെ. മര്യാദ പാലിക്കുക എന്നുള്ളതൊക്കെ മുജാഹിദീങ്ങൾക്ക് ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോവുകയാണ്. ആ പദത്തിനോട് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ, ആ പദം ഉൾക്കൊള്ളുന്ന ആശയത്തോട് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇനിയും പ്രകടിപ്പിച്ചോളി. പക്ഷെ ഞാൻ പറഞ്ഞ ചികിത്സ നിങ്ങൾ ഇടയ്ക്ക് ശ്രമിച്ചു നോക്കുന്നത് നല്ലതാണ് എന്നേ പറയാനുള്ളൂ. പിന്നെ മൂപ്പരെ ഈ പരിഹാസത്തിന്റെ പുറമെ ഇടയ്ക്ക് കരച്ചിലാണ്. അതിങ്ങനെ ആ മുതല കണ്ണീരുണ്ടല്ലോ, മുതലിങ്ങനെ പിടിച്ച് തൊള്ള പൊളിച്ചിരിക്കും. അതിൽ വല്ല പക്ഷികളോ ജീവികളോ എന്തെങ്കിലും വന്നിരുന്ന ആണ് കൂട്ടിയിട്ട് തിന്നു കഴിഞ്ഞിട്ട് കരഞ്ഞ് പിന്നെ കരച്ചിലാണ്. മുതലിന്റെ കണ്ണീര് ഇത് തിന്നുപോയല്ലോ എന്നുള്ള നിലയ്ക്ക് ഇതേപോലെയാണ്. മൂപ്പര് ചില വിഡിത്തങ്ങൾ പറയും, അതേപോലെ തന്നെ അസംബന്ധങ്ങൾ പറയും. അതിന് തിരിച്ച് ഞാൻ മറുപടി പറഞ്ഞാല് പിന്നെ മൂപ്പര് കരഞ്ഞിട്ട് ആളുകളെ കൂട്ടാനുള്ള ശ്രമം. അതുകൊണ്ട് നിങ്ങൾ രണ്ടു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക, റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് റബിയത്തിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ബിലാൽ ഇബ്നു റബാഹിന്റെയും അമ്മാർ ഇബ്നു യാസിറിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ഒക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കരച്ചില്. ആ ജാതി മുതലക്കണ്ണീരുകൊണ്ടൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയൂല. തെളിവ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അള്ളാഹുവിന്റെ ആയത്തുകൾ വളച്ചൊടിക്കുന്നത് നേർക്കുനേരെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കള്ളക്കരച്ചിൽ കൊണ്ട് വാഴക്കാട് നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് വ്യാമോഹമാണ് എന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഈ ജാതി കള്ളക്കരച്ചിലുണ്ടല്ലോ, കേട്ടാ എല്ലാവർക്കും അറിയാം ഇടക്കിടക്ക് ഇങ്ങനെ കരച്ചില, എന്താ സങ്കടം എന്നറിയോ. ഈ ജാതി കള്ളക്കാരത്ത് പിന്നെ ബാക്കിയുള്ളത് വെല്ലുവിളിയാണ്. ഉപരിയറങ്ങി ഇടക്കിങ്ങനെ ഇടക്ക് വെല്ലുവിളിക്കും, ഹാ സലഫി വരൂല, എന്റെ മുമ്പക്ക് വരൂല, എന്താ കൊമ്പുണ്ടോ മുമ്പക്ക് വരാൻ, എനിക്ക് അതിങ്ങനെ പേടിയാ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഏത് ജാമൂസുകൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ജാമൂസ് കൊമ്പുണ്ടെങ്കിൽ കുത്തണ ജാതിയാണെങ്കിൽ പേടിയാ. നിങ്ങൾക്ക് അതില്ലാന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങളെ വെല്ലുവിളി പറഞ്ഞതറി എന്റെ ചോദ്യങ്ങൾ ഈ വാഴക്കാട്ടെ അന്തരീക്ഷത്തിലുണ്ട്. നിങ്ങളിപ്പോ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ വിഷയത്തേക്ക് കടന്ന ആദ്യം ആ മൂന്ന് ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി കാര്യം തന്നെ പറയണുള്ളൂ. ഇനി വാഴക്കാട്ടെങ്കിലും 15 കൊല്ലമായ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഇവിടെ വന്ന് പറയരുത്. വേറെള്ളോർത്ത് നിങ്ങൾ പറയും അടുത്ത വേറെ സ്ഥലത്ത് പോയി, ഇപ്പൊ ഗൾഫ് പോയി എന്നൊക്കെ ഞങ്ങളോട് വെളിയങ്കോട് വെച്ച ഒരു മാസം മുമ്പാണ് ഇയാൾ പറഞ്ഞത്. ആ പാസ്പോർട്ടിന്റെ അടുത്ത് എനിക്ക് ഗൾഫ് പോകാണ്ടാവുള്ള ഡേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഗൾഫ് പോയാലും ഗൾഫിൽ നിൽക്കൂല, മുസ്തഫത്തിനല്ലല്ലോ, മുഖീമല്ലല്ലോ, ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ, മുസാഫിറല്ലേ, തിരിച്ചു വരുന്ന ഡേറ്റ് പറയണമെന്നാ പറഞ്ഞു. ആ മൂപ്പര് പറഞ്ഞു പാസ്പോർട്ടിന്റെ എടുത്തിട്ട് ആ ജാതി ജാടൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കൂല, നിങ്ങൾ ഗൾഫ് പോയിട്ട് ഞാൻ റമദാനൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ശരി, റമദാൻ കഴിഞ്ഞാ വരൂലേ. അതുകൊണ്ടാണ് മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുന്നതല്ല, പേരോടിന്റെ തട്ടിപ്പാണ്, പേരോടിന്റെ കള്ളത്തരാണ്. അതാണ് മാർച്ച് 31 പേരോട് പറഞ്ഞ ഡേറ്റ്, ഞങ്ങളെ ഡേറ്റ് അല്ല. സ്വാഗതം പറയുന്ന ആൾ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പേരോട് പറഞ്ഞ മാർച്ച് 31 മാത്രമേ മൂപ്പേർക്ക് തരാ 6 വിഷയങ്ങളെ കുറിച്ചുള്ള പ്രസംഗിച്ച കാസറ്റ് തയ്യാറാക്കി തരാൻ കഴിയുള്ളൂ എന്ന്. എത്ര സ്ഥലത്ത് അയാൾ ഇപ്പൊ പ്രസംഗിച്ച്? 7 ഗൾഫിലാണ് അയാള്. പേരോട് ഗൾഫ് എന്ന് പറഞ്ഞാൽ കുറ്റിയാടി എന്നാ വിചാരിച്ചത്, വാഴക്കാട് എന്നാ വിചാരിച്ചത്? നിങ്ങൾ അതിന്റെ ശേഷം ഇപ്പൊ ഇവിടെ ചെമ്മാടിനടുത്ത വെളിമുക്കിലോ ചെറുമുക്കിലോ ഏതോ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ച് അവിടെയും വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തും കുത്തുമായിട്ട് മൂപ്പര് ഗൾഫിലാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? ഗൾഫ് പോകാണ്ട് ഉസ്താദിന് ഏതോ 21 ഒക്കെ ഡേറ്റ് പറഞ്ഞു. അവിടുന്ന് വന്നിട്ട് ഇപ്പൊ വാഴക്കാടാ. വന്ന ഉടനെ തന്നെ മുമ്പിനെ മൂപ്പരിച്ച് ഗൾഫ് പോകാനുള്ള വർത്താന. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ സിദ്ധം കാണിച്ച പണിയുണ്ടല്ലോ, ഹിമാലയത്തിലേക്ക് തപസ്സിന് പോയി എന്നറിഞ്ഞില്ലേ? നിങ്ങളെ തപസ് ഈ സത്യം പടൽ വെളിപ്പെടട്ട്, അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളെ തപസ്. ആ ജാതി ഈ കള്ളത്തരങ്ങളുണ്ടല്ലോ, അത് ഇവിടെ നിങ്ങൾ ചെലവഴിക്കരുത് എന്നാണ് പറയാനുള്ളത്. എന്റെ മുമ്പക്ക് വരാൻ ധൈര്യമുണ്ടോ? എങ്ങനെ വരും സലഫി? ധൈര്യമല്ല, ധൈര്യമല്ല. കൊമ്പുണ്ടെങ്കിൽ വരാൻ ലേശം പേടിയുണ്ടാവും. കൊമ്പ് മുളച്ചിട്ടില്ലെങ്കിലോ വലിയ പേടിയൊന്നുമില്ല. കിതാബാണെങ്കിൽ വേറൊരടവുണ്ട്. ഇവരെ എഴുതിയച്ച വേറെ പുസ്തകമാണ് വഹാബി മൗദൂദി ഐക്യം അനിസ്ലാമികം. ഇതിനുണ്ട് കുറച്ച് അസംബന്ധങ്ങൾ. ഇത് ഇവരെ കെ അഹമ്മദ് മുഹീദ്ദീൻ എന്ന് പറഞ്ഞ ആള് സമസ്ത നേതാക്കളുടെ തീരുമാനങ്ങളും ഫത്വയും എന്ന് പറഞ്ഞ് എഴുതിയതാണ്. ഇതിന് സമർപ്പണം വാക്കത്ത് അബ്ദുൽ ലത്തീഫാണ്. അവരാര് എഴുതിയിട്ടുള്ളത്? BPA കുട്ടിദാരിമി മമ്പുറാണ്. അതേപോലെ തന്നെ എങ്ങനെ ഈ മഹത്തായ ഗ്രന്ഥത്തില് കുറെ സംഗതികൾ എഴുതിയിട്ടുണ്ട്. മുജാഹിദീങ്ങളുണ്ടല്ലോ, മുജാഹിദീങ്ങൾക്ക് ഫിഖ് ഖുർആനോ ഹദീസോ ഫിഖിന്റെ കിതാബോ കൊടുക്കാൻ പാടില്ല എന്നാ, ഇതൊക്കെ ഞങ്ങളെ കയ്യിൽ തരാൻ പാടില്ല. അപ്പൊ അങ്ങോട്ട് ആ കിതാബ് പരിശോധിച്ചു നോക്കാറിന് വിളിക്കണം എന്തിനാ? വന്നിട്ട് കൂടിയാലും എതിർത്ത് വായിക്കും.
ഇത് ഈ കെ വിഭാഗത്തിൽപ്പെട്ട ഇവിടുത്തെ യഥാർത്ഥ സമസ്തക്കാരായ ആര്യമീങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളുമായിട്ട് കിതാബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനോ തരുന്നതിനോ പരിശോധിക്കുന്നതിനോ വാങ്ങുന്നതിനോ നോക്കുന്നതിനോ എതിർപ്പ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. നേർമറിച്ച് ഈ എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന വിൽക്കുന്ന പുസ്തകമാണിത്. ഇവരിറക്കിയ പുസ്തകത്തിൽ ഞങ്ങൾക്ക് കിതാബ് വരാൻ പാടില്ല എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ നേർക്ക് നേരങ്ങിട്ട് വാ നോക്കി എന്ന് പറഞ്ഞാൽ ചെന്നാല് വഹാബിയ തരാൻ പറ്റൂല തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതല്ല നിങ്ങളുടെ അടവ്, ആ ജാതി അടവൊന്നും നടക്കൂല. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞ പോലെ, 48 മണിക്കൂർ ഡെഡ് ലൈൻ തരാൻ നിങ്ങൾ ആരാ? ആരാണ് നിങ്ങൾ ഡെഡ് ലൈൻ തരാൻ? 48 മണിക്കൂറിന്റെ ഉള്ളിൽ മറുപടി തരണം എന്ന് താക്കീത് ഉണർത്തലും താക്കീതുമൊക്കെ നൽകാൻ ആരാണ് നിങ്ങൾ? 48 മണിക്കൂർ, ആ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ തരുള്ളൂ. മാത്രമല്ല ഞങ്ങള് നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഓട്ടമത്സരത്തിന്റെ ഇടയിൽ ചാട്ടം ആവശ്യമില്ല, ഗണ്ണന പ്രസംഗം നാം തുടങ്ങിവെച്ചു, ആ ഗണ്ണന പ്രസംഗം അവസാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യോത്തര രൂപത്തിലോ അല്ലാത്ത രൂപത്തിലോ വാദപ്രതിവാദം വേണോ വേണ്ടേ എന്നത് എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആ ഗണ്ണന പ്രസംഗത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സമ്മതിക്കുകയും നിങ്ങൾ ഔദ്യോഗിക ലെറ്റർപേഡിൽ അത് ഞങ്ങൾക്ക് എഴുതി തരികയും ചെയ്താൽ വാദപ്രതിവാദത്തിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഞാൻ എന്റെ പ്രസംഗത്തിലും ആവർത്തിച്ചിരുന്നു, ഇപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലെറ്റർ പേഡിൽ ഗണ്ണന പ്രസംഗത്തിന് മുജാഹിദികളുമായി, ഗണ്ണന പ്രസംഗത്തിന് ഞങ്ങൾ തയ്യാറില്ലെന്നും ഞങ്ങളതിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും എന്റെ ഈ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി തന്നാൽ നിങ്ങളുടെ പേരോടിനെ നാളെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, പേരോടിനെ നാളെ കൊണ്ടുവന്നോളൂ, വാഴക്കാട്ടേക്ക് നാളെ കൊണ്ടുവന്നോളൂ, നമുക്ക് ഒരുമിച്ച് ഒരു വാദപ്രതിവാദത്തിനുള്ള വ്യവസ്ഥ തയ്യാറാക്കുവാൻ വേണ്ടി വാഴക്കാട് സമ്മേളിക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, വാക്കു തരുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആണയിട്ട് ഉറപ്പിച്ച് നിങ്ങൾക്ക് തരുന്നു. ഹക്ക് നിങ്ങൾക്ക് വെളിവാകണോ? ഞങ്ങൾ വാദപ്രതിവാദത്തിന് എത്ര കൊമ്പും തുമ്പിയുണ്ടെങ്കിലും നിങ്ങൾ വന്നോളി നാളെ, പക്ഷെ ഇത് എഴുതി തരണം. ഗണ്ണന പ്രസംഗത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനവുമായി ഗണ്ണന പ്രസംഗം നടത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളുടെ ലെറ്റർ പേഡിൽ നിങ്ങൾ എഴുതി തരണം. എന്നിട്ട് നിങ്ങൾ നാളെ തന്നെ കൊണ്ടുവന്നോളി പേരോടിനെ, വാദപ്രതിവാദത്തിനുള്ള വ്യവസ്ഥ നിശ്ചയിക്കാൻ നാളെ നമുക്ക് ഇവിടെ വെച്ച് നടത്താം. ആരും നിങ്ങൾ പേടിപ്പിക്കണേ? പണ്ട് പതി ഉണ്ടായിരുന്നു, ആ ചരിത്രം ഞാനൊക്കെ കേട്ടിട്ടുള്ളൂ. പതി ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ തന്നെ ഇവിടെ ഇയാളെ പേരോടിനെ കൊണ്ടുവരിക. തെക്കുപീർ കേട്ടപ്പോ ഞാൻ ചോദിച്ചു എന്താ ഉലഹിയ തർക്കണുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ സാധാരണ തെക്കുപീറല്ലി കൊണ്ടോകല് ബലിയറിനാക്കുണ്ടല്ല അറുക്കാൻ കൊണ്ടോണേ, അതാ ഞാൻ പറഞ്ഞത് അത് ഉണ്ടോന്ന് ഇപ്പൊ സംശയത്തിലെന്ന് പറയാനുള്ള കാരണം അതാ. ബലി പെരുന്നാൾക്കുണ്ടല്ലോ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴല്ലേ തെക്കുപീർ ചെല്ലല്. മുഹമ്മദ് നബി വരുമ്പോ തെക്കുപീർ ചെല്ലിയിട്ടാ വരല്. അബൂബക്കർ സിദ്ദീഖ് വരുമ്പോ ഒപ്പുള്ള പോലെ തെക്കുപീർ ചെല്ലലുണ്ടോ? ഉമർ ബിൻ ഖത്താബ് വരുമ്പോ ഒപ്പുള്ള പോലെ തെക്കുപീർ ചെല്ലലുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ വരുമ്പോ ഒപ്പുള്ള പോലെ തെക്കുപീർ ചെല്ലലുണ്ടോ? എന്താ കൂട്ടരെ, ഇതിനൊക്കെ ഒരു ഈ ജാടകൾക്കൊക്കെ അതിനൊക്കെ കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? സലഫി സഫീഹി സഫീഹി മൗലവി എട ജാഹിലേ എട ദജ്ജാലേ എന്നങ്ങനെ ഇടയ്ക്ക് വിളിച്ചാ മതിയോ? ദേഷ്യം പിടിക്കും നിങ്ങൾക്ക്, അസുഖ ഇല്ലെങ്കിലും ദേഷ്യം വരും. കാരണം എന്താ പറയുക, നമ്മളിവിടെ ഉദ്ധരിച്ച തെളിവ് ആ ജാതിയ. ഖിയാമത്ത് നാള് വരെ മറുപടി പറയാൻ സാധിക്കൂല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള ഈ ജാതി അടവുകളിനെ നടക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചെമ്മാടടുത്ത് നിങ്ങൾ മുണ്ടിട്ട് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് എഴുത്തു കൊടുത്ത് കഴിച്ചിലായില്ലേ നിങ്ങൾ അവിടുന്ന്? അതുപോലെ ഇവിടുന്ന് രക്ഷപ്പെടാനാണോ വിചാരിക്കുന്നത്? നിങ്ങൾ വരണം ഇവിടെ. വേണമെങ്കിൽ ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർ പറഞ്ഞോളും, പോലീസ് ഞങ്ങൾക്ക് യാതൊരു തടസ്സമല്ല, നിങ്ങൾ ഇവിടെ ഗണ്ഡന പ്രസംഗം ഇവിടെ പ്രഖ്യാപിച്ചല്ലോ, എഴുതി തരണം നിങ്ങൾക്ക്. ഞങ്ങൾക്ക് അതിനും വിരോധമല്ല. നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് ഇക്കണ്ട ഗുണമുണ്ട്. ഇപ്പൊ ഇവിടുത്തെ മുജാഹിദീങ്ങളൊക്കെ ആകെ തോറ്റ്, ഇവിടെ ആരുമില്ലല്ലോ ഈ സംസാരം കേൾക്കാൻ. ഈ ജാതി ജാടകൾക്കൊക്കെ ഇനിയും ഈ സമൂഹത്തിൽ നിലനിൽപ്പുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഗണ്ഡന പ്രസംഗം തന്നെ നടക്കട്ടെ, അല്ലെങ്കിൽ തോറ്റു എന്ന് എഴുതി തരിക. പേരോട് തന്നെ വരണം. സെലഫിയാണോ വരാതാവണത്, പേരോടാണോ വരാതാവുന്നത്, നമുക്ക് തീരുമാനിക്കാലോ. ഈ നിലക്കാണ് മൂപ്പരെ. ഇനി ഞാൻ അധികം ഈ ജാതി പറയുന്നില്ല. പിന്നെ അദ്ദേഹം എന്താ പറയുക, കാര്യമായിട്ട് മൂപ്പർക്ക് പണി അക്ഷരത്തെറ്റ് കണ്ടുപിടിക്കണ പണിയാണ്. ഞാനൊരു പ്രസ് തുടങ്ങുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ പ്രൂഫ് റീഡറായിട്ട് മൂപ്പരെ വിളിക്കാം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. കാരണം എന്താ പറയുക, മൂപ്പർക്ക് ഈ അച്ചടിത്തെറ്റ് കണ്ടുപിടിക്കണ പണിയാ കാര്യമായിട്ട്. അത് ഓരോ സ്ഥലത്ത് പക്ഷേ അച്ചടിത്തെറ്റ് അവിടെ ഹാ എന്നത് ഹാ എന്നാ വായിച്ചതെന്നാണ്. നിങ്ങൾ വല്ലാതെ ഹാ എന്ന് പറഞ്ഞാ പണ്ട് ഇതുപോലെ ഹംസക്കുട്ടി എന്ന് പറഞ്ഞ് കുട്ടി നീച്ചുപോയ കഥ ഉണ്ട്. ആ
എന്ന് പറഞ്ഞങ്ങനെ മുക്കിയാ മുക്കിയാ പിന്നെ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അവസാനം കുട്ടിനെ കൊണ്ട് ഹംസ പറയിപ്പിച്ച് പറയിപ്പിച്ച് കുട്ടി കൊറേ കയ്യൊക്കെ പിന്നിൽ പൊത്തിവെച്ച് പൊത്തിവെച്ചിട്ട് പിന്നെയും ആണ് പറയും കുട്ടി എന്ന് പറഞ്ഞപ്പോ കണ്ടു ആണ് പറഞ്ഞപ്പോ ഹംസ മാത്രല്ല കയ്യിലും വന്ന് അബദ്ധമോലിയാര് ഹംസക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നീച്ചു പോ. ഈ ജാതി നിങ്ങളെ ഈ ഇതുണ്ടല്ലോ ഈ തലപ്പുള് ഈ ഉച്ചാരണം പഠിപ്പിക്കല് കൽക്കലത്തിന്റെ ഹുറൂഫും അതൊക്കെ ആവശ്യത്തിന് ഞങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എവിടുന്ന് കിട്ടിയതാണ് ഇതൊക്കെ? വല്ല ആട് നൊലോളിക്കണ ജാതിയുള്ള ഒച്ചയായിട്ട് ഇവരാണല്ലോ ഞങ്ങളെ കുറ്റം പറയാൻ നടക്കണത്. എന്റെ 4.5 മണിക്കൂർ സമയത്തെ പ്രസംഗം മുഴുവനും മൂപ്പരിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ചിങ്ങനെ നോക്കിയിട്ട് ആകെ അയിന് കിട്ടിയ അങ്ങനെയാണ് നമ്മള് രക്തം കഫം ഡാഷ് പ്ലസ് മൂത്രം എന്നൊക്കെ എഴുതിയൊക്കലുണ്ടല്ലോ. ആ ജാതി ഈ സാധനങ്ങൾ പരിശോധിക്കുന്ന രൂപത്തിലാ മൂപ്പര് പ്രസംഗം ഇങ്ങനെ നോക്കണ ഭൂതക്കണ്ണാടി കൂടി എന്താണുള്ളത്. അപ്പോ സൗക്ക് എന്നുള്ളത് മൂപ്പര് ഞാൻ വായിച്ചത് കാസറ്റിലൂടെ കേട്ടത് സൂക്ക് എന്നാണ്. എന്നിട്ട് സൗക്കും സൂക്കും തിരിയാത്ത മൗലവി ഈ 8:20 തുടങ്ങിയ പ്രസംഗം 2:30 വരെ മുമ്പിലിരിക്കണ പലരും പിരിഞ്ഞു പോയിട്ടും ഇതിന്റെ ഇടക്കൊക്കെ പുട്ടിതിരിയാൻ കിടന്ന മാതിരി മൂപ്പർക്ക് ആകെ എന്നെ കുറിച്ച് പറയാനുള്ളത് അസഭ്യം കഴിഞ്ഞാൽ പിന്നെ സൗക്കര് സൂക്കെന്ന് വായിച്ച മൗലവി ജാഹിലേ എന്നാണ്. എന്നാ ഇവന്റെ കഥ കേൾക്കണങ്ങൾക്ക് ഈ ഞാനിങ്ങനെ പറയാൻ വിചാരിച്ചതല്ല, ഇതുവരെയും പറഞ്ഞില്ല, എന്റെ സുഹൃത്ത് എന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ മര്യാദ ഞാൻ പാലിച്ചതും പേരോടിന്റെ സംസ്കാരവും തമ്മിൽ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ജാതി അസഭ്യങ്ങളും പുലഭ്യങ്ങളും പരിഹാസങ്ങളും നിറഞ്ഞ ഈ പ്രസംഗം ഉണ്ടല്ലോ, എനിക്കത് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരാതിരിക്കാൻ വയ്യ. അള്ള ഖുർആന് പറഞ്ഞതാ എന്താ അറിയ, തിന്മക്ക് അതിനുള്ള പ്രതികാരം അതുപോലത്തെ തിന്മ എന്നാണ്. അപ്പൊ കുറച്ചൊക്കെ ഞങ്ങൾ മര്യാദ വല്ലാതെ തൊള്ളയിലിങ്ങനെ കൈയിട്ടാ കടിക്കാതൊക്കെ ഒന്ന് ചോദിക്കലുണ്ട്. അങ്ങനെ കടിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾ വരുത്തരുത് എന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അപ്പൊ നമ്മളെ പേരോട് മുസ്ലിയാർ ഇങ്ങനെ സൗക്കാകെ ഭൂതക്കണ്ണാടെ വെച്ച് നോക്കിയിട്ട് മൂപ്പര് സൗക്കിന് സൂക്കുന്ന എന്നിട്ട് പറയാം ഇവൻ അറിയോ അതിന്റെ അർത്ഥം. സൗക്ക് എന്ന് പറഞ്ഞാൽ കാര്യം ഉദ്ധരിച്ചതിന് ശേഷം കൊണ്ടുവന്ന ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് സൂക്ക് എന്ന് പറഞ്ഞാൽ അങ്ങാടി ചന്ത എന്നാണ് അർത്ഥം. ഞാന് വായിച്ചത് ഞാൻ എന്റെ കേസറ്റിൽ ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ച് പിന്നെ കേട്ടിട്ടില്ല, ഒന്നും പരിശോധിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഈ ഇയാളെ ഈ ഇതുണ്ടല്ലോ ഈ നാടകം മിമിക്രി ഇത് തന്നെ ഉണ്ടല്ലോ ഒരു 6 മണിക്കൂർ വരെ കേൾക്കാൻ, പിന്നെ മറ്റത് അങ്ങനെ ഉണ്ടോ അല്ലേ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു മനുഷ്യനാ, ഒരു പക്ഷെ ഞാനിങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വാക്കിൽ ഒരക്ഷരം മാറിയോ ഒരു വാക്ക് മാറിയോ ഒക്കെ ചെയ്യാം. അതൊന്നും വരാത്ത മഹാനവറുകളാണ് ഇവിടെ പ്രസംഗിച്ചു പോയത്. ഏത് ഒരു തെറ്റും സംഭവിക്കാത്ത മഴസുമായ വലിയ എന്താ ഇയാൾക്ക് കൊടുക്കേണ്ട വിശേഷണം അത് തന്നെ. അയാളാണല്ലോ ഇവിടെ പ്രസംഗിച്ച്, അയാളെ പ്രസംഗത്തില് ഹദീസിന് ആയത്ത് നാം മൂപ്പര് പറഞ്ഞു. എന്ത് ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ എന്നൊരു ഹദീസ് ഞാൻ ഉദ്ധരിച്ചിരുന്നു. മൂപ്പര് പറയാ ഈ മൗലവിന്റെ കള്ളത്തരം കേൾക്കണം നിങ്ങൾക്ക്, മൗലവി ഒരായത്ത് ഉദ്ധരിച്ചു, മൗലവി ഒരായത്ത് ഉദ്ധരിച്ചു ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. ഇയാള് പറയാ അത് ആയത്തല്ല, ആയത്തും ഹദീസും തിരിച്ചറിയാത്തവനാണല്ലോ ഖണ്ഡന പ്രസംഗത്തിൽ നടക്കണേ. അവിടുന്ന് കിട്ടുന്ന കുറിപ്പുമായിട്ട് നടന്നാ പറ്റുന്ന അബദ്ധമാണ് ഇതൊക്കെ. അവിടുത്തെ ആൾക്ക് തെറ്റിയാൻ പടിയും തെറ്റും, അതിന് പറഞ്ഞിട്ട് കാര്യമല്ല. അതിനിപ്പോ കണ്ണാടിക്ക് ഇങ്ങനെ നോക്കിയാല് എന്താ എന്റെ മുഖത്ര വികൃതം എന്ന് പറഞ്ഞിട്ട് കണ്ണാടി കുത്തിപ്പൊടിച്ചിട്ട് കാര്യമല്ലല്ലോ. മോറ ആദ്യം നന്നാകണ്ടേ. അതുപോലെ പേരോടിനെ ഞാൻ വിമർശിച്ചിട്ട് കാര്യമുണ്ടോ? അവിടുന്ന് കുറിച്ചു കൊടുത്ത ആൾക്കാണ് അബദ്ധം, അതുകൊണ്ട് പേരോടിനോട് എനിക്ക് പരാതിയില്ല. ഓൻ ആ കുറിച്ചു കൊടുത്ത് നോക്കി വായിക്കാൻ തന്നെ കഴിയുള്ളൂ, അത് മാത്രമേ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഹദീസിന് ആയത്ത് എന്ന് പറഞ്ഞിട്ട് ടേപ്രിക്കാർഡ് എടുത്ത് നോക്കി, പിന്നെ തിരുത്തിയോ? തിരുത്തണത് ഇത്ര വലിയ അബദ്ധം പറ്റാത്ത ആളാണെങ്കിൽ തിരുത്തേണ്ട ഗതികേട് ഉണ്ടാവരുത്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ എന്ന് പറഞ്ഞിട്ട് ആയത്ത് എന്നാ പറഞ്ഞത്. ഞാൻ ഹദീസാ ഉദ്ധരിച്ച് അത് എടുത്ത് പറഞ്ഞു. വിവിധ തരത്തിലുള്ള മൂപ്പരെ കഴിഞ്ഞ പ്രസംഗത്തിൽ അബദ്ധമാണ്. രണ്ടാമത്തെ ഒരു രൂപം മൂപ്പര് വായിച്ച് അർത്ഥം പറഞ്ഞ് വലിയ തെറ്റാണ്. റാസിമാമിന്റെ ഇബാറത്താ മൂപ്പര് വായിച്ചത് ലൈസ ഇല്ലാ ബിമാനൻ നാസിരി വൽ മുഹിബ്ബി. അർത്ഥം പറഞ്ഞ കേൾക്കുന്ന നിങ്ങൾക്ക്, സ്നേഹത്തോടെ സഹായിക്കുന്നവൻ. എന്ത് സ്നേഹത്തോടെ സഹായിക്കുന്നവൻ? അത് ലേശം ഇങ്ങനെ വർപ്പിച്ച് പറഞ്ഞാല് തിരിയില്ലെന്നാ മൂപ്പര് വിചാരിക്കണത്. കാസറ്റ് എടുത്ത് കേൾക്കണം, സ്വന്തം ഒന്ന് കേൾക്ക്. കാറിലുണ്ടല്ലോ ടേപ്പ് റിക്കാർഡ്, അതിലിട്ടിട്ട് കേൾക്ക്. എന്നിട്ട് നോക്ക് ഇങ്ങനെയാണോ പറഞ്ഞത്, ഇല്ലാ ബിമാനൻ നാസിരി വൽ മുഹിബ്ബി. വാവിന്റെ അർത്ഥം തിരിയാത്ത ഇവനൊക്കെയാണോ മറുപടി പറയാൻ നടക്കുന്നത്?
ഒരു വാവുണ്ട് അതിന്റെ ഇടക്ക്, ആ വാവിട്ടാല് സിഫത്ത് എന്നുള്ള തലക്ക് കൂട്ടിയിട്ട് അതിൽ മറ്റേതിന്റെ കൂടെ ചേർത്തിട്ടല്ല പറയണ്ട്. നാസിർ വേറെ, മുഹിബ് വേറെ. നാസിറും മുഹിബുമാണ് സ്നേഹിതൻ. അതേപോലെ തന്നെ നാസിർ സഹായി, മുഹിബ് എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ. അതാണ് മിത്രം ഉമർ മൗലവിയൊക്കെ എഴുതിയത്. മിത്രം സഹായി എന്നിങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം, മറ്റൊന്നുമല്ല. ഇതാണ് അർത്ഥം, പഠിക്കണം. അതിന് കുരുത്തക്കട് കിട്ടാതെ ആണെങ്കിൽ പണ്ടേ ഒരു കുരുത്തം പറയലുണ്ടല്ലോ, ഉസ്താദുമാരെ തെറി പറയരുത്. ഇതാണ് നിങ്ങളുടെ പത്രങ്ങളിൽ ഹിക്മത്തൊന്നും ഇവിടെ വരപ്പോ പോലാന്നാ മൂപ്പര് പറഞ്ഞു. പറഞ്ഞിട്ട് മൂപ്പര് ഒരു ആയത്ത് തോന്നി, എന്തിനും ആയത്താണല്ലോ. നല്ല മറുപടിയാ അർത്ഥം. മൂപ്പർക്ക് നേരെ എതിരുക, ഹിക്മത്തുള്ളവന് ധാരാളം ഹൈർ കിട്ടിയെന്നാണ് അർത്ഥം. ഹിക്മത്ത് മൂപ്പർക്ക് എതിരാണ് എന്റെ കയ്യിലുള്ളത്, അതാണ് ഞാൻ വായിച്ചത്. ആ ഹൈർ എനിക്ക് കിട്ടിയപ്പോ മൂപ്പർക്ക് വിഷമമായി. അതുകൊണ്ട് ആ ഹിക്മത്തൊന്നും ഇവിടെ നടക്കൂലാണ്, ഇവിടെ തന്നെ നടക്കും. ആ ഹിക്മത്ത് ഞാൻ ഇന്ന് ഇനി കൂടുതൽ ആവർത്തിക്കണില്ല. ഒന്ന് വായിച്ചല്ലോ, ഞങ്ങള് എല്ലാരോടും സ്നേഹത്തോടു കൂടി ഐക്യത്തിലായിരിക്കുന്നു. പാണക്കാട്ടെ തങ്ങളെ പേരിൽ നിങ്ങൾ പറഞ്ഞതാ നേരത്തെ ഇവിടെ നിങ്ങൾ കേട്ടത്. പിന്നെ നിങ്ങൾ കണ്ണിയത്തിനെ കുറിച്ച് പറഞ്ഞത്, അതേപോലെ തന്നെ ഈക്കനെ കുറിച്ച് പറഞ്ഞത്, കെ കെ ഹസറത്തിനെ കുറിച്ച് പറഞ്ഞത്, കോട്ടുമരനെ കുറിച്ച് പറഞ്ഞത്, ബഷീർ മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞത്, നല്ല കുരുത്തവും പൊരുത്തമുണ്ടാവും. അർത്ഥം പറഞ്ഞ പഴമക്കാര് പറയലുണ്ട്, ഖുർആനും ഹദീസും ഉദ്ധരിച്ച് തെളിയിക്കാനൊന്നും കഴിയില്ല. ഏത് കുരുത്തവും പൊരുത്തവും ഒക്കെ വാങ്ങണമെന്നാ പറയല്. അതെന്താണുള്ളത് കേൾക്കുന്നവർക്ക് തിരിയും. ഇനി അതിന്റെ ഖു എന്ന് പറയാൻ പാടില്ല, ഗു എന്ന് പറയണം. പറയലെങ്ങനെയാണെങ്കിലും സാധാരണക്കാർ അങ്ങനെ പറയല്. അതുകൊണ്ട് അത് ഉദ്ധരിച്ചാ നിങ്ങൾ ഇനി അക്ഷരത്തെറ്റ് കണ്ടുപിടിക്കാന് അതിന് പ്രൂഫ് റീഡിംഗിന്റെ ഏർപ്പാടാണല്ലോ, അത് നിങ്ങൾ നടത്തിക്കോളൂന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അപ്പോ അറബി വാചകങ്ങൾ വായിച്ച് അർത്ഥം പറയാൻ ഇയാൾക്ക് അറിയില്ല, അതും തെറ്റിച്ചിട്ട് അയാൾ പറയുന്നത്. രണ്ടാമത്തെ മോഡല് തെറ്റാ. മൂന്നാമത്തെ മോഡല് തെറ്റെങ്ങനെയാണെന്നറിയോ, മൂപ്പര് ഹദീസ് വായിക്കുമ്പോ തെറ്റിച്ചാ വായിച്ചു. ഹദീസ് വായിച്ചതിന് സാധാരണ വിവാഹത്ത് പോലെയല്ലോ, വഫി ആഖിർ സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസ് ബിമാലൻ തസ്മഉ അൻതും എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഹദീസ് ഉണ്ട്. മൂപ്പര് വായിക്ക, ദജ്ജാലൂന കദ്ദാബൂന എന്ന് വായിച്ചതിന്റെ ശേഷം മൂപ്പര് വായിച്ചു ബിമായ അതൂനക്കും. അങ്ങനെ ഒരു ഹദീസ് കാണിച്ചു തരാൻ കഴിയില്ലടോ, എവിടെയുള്ളത് കാണിച്ചോണ്ട, ബിമായ അതൂനക്കും എന്ന ആ ഹദീസിൽ ഇല്ല. യഅതൂനക്കും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ബാഉകുന്ന ഒരു ഹദീസ് തെറ്റ. ഇപ്പോ ഞാനത് വലിയ കാര്യമായിട്ടല്ല, ഈ മുട്ടും കയ്യില്ലാത്തവനാണല്ലോ ചെറിയറിലില്ലാത്തവന്റെ കുറ്റം പറയാൻ നടക്കുന്നത്. ഓ എടവാനക്ക് ചെറിയ എന്റെ ചെറിയറിലെവിടെ പോയി, ഈ വിരലില്ലാത്ത ഇജൊന്നും നെറ്റ് കളിക്കാൻ നടക്കണ്ട, നെറ്റ് കളിക്കാൻ നടക്കണ്ട. അന്റെ സ്ഥിതി എന്താ, വിരലില്ലാത്തതുള്ളൂ, കയ്യ് ഇവിടുന്നാണ് മുടിഞ്ഞു പോയത്. ആ ആളാണ് ചെറിയറിലില്ലാത്തവനെ കുറ്റം പറയാൻ നടക്കണത്, ആ പണിക്ക് നടക്കണ്ടെന്നുള്ളതിനാണ് ഞാൻ ഉദാഹരണത്തിന് ഇത് പറഞ്ഞുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സൗക്കിന് 4.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഭൂതക്കണ്ണട വെച്ച് നോക്കിയിട്ട് സാ എന്നത് സൂ എന്നായിപ്പോയി എന്നതാണ് ഏറ്റവും വലിയ കേസായിട്ട് ഈ ചങ്ങായി എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കേൾക്കണോ, ഇമാമത്ത് ഞാൻ വായിച്ചിരുന്നു, അത് ഗണ്ണിക്ക എന്ന വ്യാജേന ഞാൻ വായിച്ചതിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് അയാൾ ഇവിടെ വായിച്ചത്. ആ വായിച്ചതിന് തെറ്റ്, എന്നിട്ടാണ് എനിക്ക് മറുപടി പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ വായിച്ച ഇബാറത്ത് എനിക്ക് മറുപടി പറയാൻ എന്ന വ്യാജേന വായിച്ചപ്പോ അത് തെറ്റി. അത് തെറ്റാതെ വായിക്കാൻ അറിയാത്ത ഇയാളെ മറുപടിന്റെ കോലെന്താവും. മൂപ്പര് വായിക്ക, ഞാൻ വായിച്ചിരുന്നത് ഇമാം അബു ഹനീഫയുടെ ഇബാറത്ത്, അത് ലാ യുസ്ബിഹു ശൈഅൻ എന്നാണ് ഞാൻ വായിച്ചത്. മൂപ്പര് വായിച്ചു ലാ യുസ്ബിഹു ശൈഉൻ. ഇയാള് വായിക്ക, പിന്നെ മൂപ്പര് ശൈഅൻ, പിന്നെ ഇങ്ങനെ ആരോ തിരുത്തി കൊടുത്തതാണോ അല്ലേന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ മൂപ്പര് തിരുത്തിയിട്ടുണ്ട്, ശൈഅൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മഫ്ഊലിന് റഫ് കൊടുത്താ വായിച്ചത്. നഹ്വ് പഠിപ്പിച്ച അൽഫി ഓതിയിട്ടുണ്ടാവും, സ്കൂളിൽ പഠിപ്പിക്കണ മാസ്റ്റർക്കെന്താ അൽഫിയ, സെലഫിക്കെന്താ അൽഫിയാന്ന. എടോ സ്കൂളില്, ഞാൻ സ്കൂളിലൊന്നല്ല പഠിപ്പിക്കണത്, ഇനി ഞാൻ എവിടെയും പഠിപ്പിക്കണില്ല എന്ന് വിചാരിച്ചോ. എന്നാലും വേണ്ട, ഈ പറയണ അനക്ക് ദേശം തിരിയാ. ഞാൻ പഠിപ്പിക്കുന്ന താഴെ ക്ലാസ്സിലുള്ള ഏറ്റവും ചെറിയ ക്ലാസ്സിലെ കുട്ടിനെ വിളിച്ച് ചോദിച്ചിട്ട് ഫായലിന് എന്താണ് മഫൂലിന് എന്താന്ന് ചോദിച്ചാ പറയും ഫായലിന് റഫാണ്, മഫൂലിന് റഫാണ് എന്ന്. അതിന്റെ അരാമത്ത് എന്താന്ന് ചോദിച്ചാൽ ആ അരാമത്ത് കുട്ടികൾ പറഞ്ഞു തരും. ഫിഴലെന്താണ്, ഇസ്മെന്താണ്, അതേപോലെ തന്നെ ഹർഫ് എന്താണ്. അല്ലാതെ മണ്ണിന്റെ അർത്ഥം പറഞ്ഞ അൽഫിന്റെ ഒരു ബെയ്ത്ത് ഓതിനെ കൊണ്ട് വലിയ ഇൽമ് ആ അൽഫിന്റെ ഒരു ബെയ്ത്ത് കാണാതെ പഠിച്ചതുകൊണ്ടാണെങ്കിൽ ഒന്നല്ല ഓതിയത്, 4 എണ്ണം വേണമെങ്കിൽ ഞാൻ ഓതി തരാം അൽഫിന്റെ ബെയ്ത്ത്. അത് കൂടിയാലിപ്പോ 1000 എണ്ണല്ലേ, ഇനി അൽഫി അഥവാ എനിക്ക് അറിയില്ല എന്ന് തന്നെ വിചാരിക്കാം. പല പദ്യങ്ങളും നഹ്വിന്റെ ഉണ്ട്,
വനൂനി അഖ്ബീലന്ന ഫിഅലു യൻജലി എന്നിങ്ങനെ നഹ്വിന്റെ അൽഫിയയിൽ മാത്രമല്ല അല്ലാത്തതും പദ്യായിട്ടും പദ്യല്ലാത്ത രൂപത്തിലും മിസാല് പറഞ്ഞതും ആ ഷായറും ബൈത്തും അതേപോലെ തന്നെ അതിന് തെളിവായി പല ജാതി എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അതൊരു നാല് ബെയ്ത്ത് വേണമെങ്കിൽ ചൊല്ലിയതുകൊണ്ടൊന്നും ആവൂല. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി അൽഫിയന്റെ 1000 ബെയ്ത്ത് കാണാതെ പഠിച്ചു വന്ന ആളാ? അബൂബക്കർ സിദ്ദീഖ് 1000 ബെയ്ത്ത് പഠിച്ചിട്ടുണ്ടോ? ഉമർ ബിൻ ഖത്താബ് 1000 ബെയ്ത്ത് പഠിച്ചിട്ടുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ 1000 ബെയ്ത്ത് പഠിച്ചിട്ടുണ്ടോ? അലി ബിൻ അബി താലിബ് 1000 ബെയ്ത്ത് പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സഹാബി പഠിച്ചിട്ടുണ്ടോ? എന്നാ ഈ 1000 ബെയ്ത്ത് ഉണ്ടായത്? അവരൊക്കെ സംസാരിച്ച ആ സംസാരം നഹ്വീ പറഞ്ഞ ഗ്രാമറിന് നഹ്വിനനുസരിച്ചായിരുന്നു. ആ അവരുടെ സംസാരത്തിൽ നിന്ന് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാര് ഖുർആനിന്റെയും അതേപോലെ തന്നെ ഭാഷ സംസാരിക്കുന്ന ശുദ്ധമായ ആ ആളുകളുടെയും സംസാരത്തിൽ നിന്നാണ് ഈ നിയമം പിൽക്കാലത്ത് ക്രോഡീകരിച്ചതാ. അതല്ലാതെ ഖുർആൻ കാണാതെ പഠിക്കണ മാതിരി അല്ലെങ്കിൽ ഹദീസ് കാണാതെ പഠിക്കണ മാതിരി കാണാതെ പഠിക്കേണ്ട വലിയ സാധനമൊന്നല്ല അൽഫിയാറാണ്. അത് സംസാരത്തിൽ തെറ്റാതെ വായിക്കാൻ പഠിച്ചാൽ മതി. പക്ഷെ ഇതിന് നഹ്വ് എന്ന് സാ സു എന്നായിട്ടേ ഉള്ളൂ. പക്ഷെ സൂക്ക് എന്ന് പറഞ്ഞാൽ ചന്താന്നാണ് അർത്ഥം, അങ്ങാടി എന്നാണ് അർത്ഥം. ആ അർത്ഥം മാത്രമൊന്നല്ല, സൂക്കിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഉച്ചാരണത്തിൽ ഒരു വ്യത്യാസം വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അർത്ഥം പറഞ്ഞത് എങ്ങനെയാ? അങ്ങാടി എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? അതോ സൗക്കിന്റെ അർത്ഥം തന്നെയാണോ പറഞ്ഞത്? പിന്നെ കേട്ടപ്പോ ചെവിക്ക് അബദ്ധം പറ്റിയതാണോ, അതല്ല പേപ്പർ കാർഡിൽ അങ്ങനെ പിടിച്ചത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് വന്നതാണോ? ഇനി ഒന്നുമല്ല, ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ തന്നെ വന്നു കേൾക്കാം. ഞാൻ മനുഷ്യനാ, മലക്കല്ല. മനുഷ്യന്റെ സംസാരത്തിൽ അബദ്ധങ്ങൾ വന്നു പോവാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ അർത്ഥം പറഞ്ഞിടത്ത്? കാണസ്ഥലം കാണിച്ചിട്ടുണ്ട് അർത്ഥം പറഞ്ഞിടത്ത്? അത് പറയാൻ സാധിച്ചോ? എന്നിട്ട് അത് വെച്ചിട്ടാണല്ലോ ഈ മുട്ടും കൈ ഇല്ലാത്തവൻ ചെറിയല്ലാത്തവനെ മുട്ടും കൈയല്ല, കയ്യുമില്ല കാലുമില്ല എന്ന് പറയേണ്ടി വരും. മൂപ്പര് വായിക്കുക പിന്നെ ഏത് മഫൂലിന് റഫേ കൊടുത്ത് നെസ്ബ് കൊടുക്കേണ്ടടത്ത് റഫേ കൊടുത്ത് വായിച്ച ഇയാള് പിന്നെ അതിന് ശേഷം പറയാം വസിഫാത്തുഹു എന്ന് വായിക്കേണ്ടടത്ത് വസിഫാത്തി എന്നാ വായിക്കും. എത്ര അബദ്ധാണ് അറിയോ? പിന്നെ മിന്ന് മണ്ണിന്റെ മൂപ്പര് എവിടുന്ന് ആരോ പറഞ്ഞെടുത്ത് ഇവിടെ വന്ന് പറഞ്ഞത് ബയാന്റെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ മൂപ്പര് മിന്ന് വിശദീകരിക്കുക. ജാറു മജ്റൂറ്, ജാറു മജ്റൂറായ മിന്നീണ എന്താണ് ഇങ്ങനെയൊക്കെ ഒരു ലേശക്കൊന്ന് ആ ഫേലും പായലൊക്കെ തിരിയണ്ടേ? അതൊക്കെ ഓതി പഠിച്ചിട്ട് പോലെ ഈ പണിക്ക് നടക്കല്. പക്ഷെ മൂപ്പര് പറയാ, എന്നെ സലഫിക്ക് മറുപടി പറയാൻ, എന്നെ സലഫിക്ക് മറുപടി പറയാൻ എന്റെ തിൽമീതന്മാര്, അതുപോലെ തന്നെ ഈ വാഴക്കാട്ട് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികള്, മൂപ്പരയ്ക്ക് കയ്യൂലാന്ന് ഉറപ്പായിരുന്നു. മൂപ്പരക്കാൾ നിലവാരമുള്ള ആളുകളാണ് മൂപ്പര തിൽമീതന്മാര്. അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഒരാളെ തിൽമീതിന് ഉസ്താദിനേക്കാൾ കഴിവുണ്ടാകുമോ? അതുകൊണ്ട് ഞാൻ എ പി ഒരു കഥ പറഞ്ഞിട്ട്, ഒരാള് ഒരു വലിയ സൂത്രക്കാരനാണ്. അവൻ മൂപ്പരൊരു സ്കൂൾ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ മൂപ്പരൊരു ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു സ്കൂള്, അവിടെ കുറെ പഠിച്ചവരുണ്ട് കുറച്ച് പഠിക്കാത്തവരുണ്ട്, അവരൊക്കെ വിളിച്ചുകൂട്ടിട്ട് ഒരു സ്കൂൾ ഉണ്ടാക്കി. നമ്മളെ പേരോടൊപ്പം ഒരു സിറാജുൽ ഹുദ ഉണ്ടാക്കിയാലോ, അതുപോലെ ഒരു സിറാജുൽ ഹുദ ഉണ്ടാക്കിയ മാഷാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ പരീക്ഷിച്ചു നോക്കി. അപ്പൊ 7-ാം ക്ലാസ് വരെ പഠിച്ചോണ്ട് ഓനെ പിടിച്ചിട്ട് 6-ാം ക്ലാസ് പഠിപ്പിക്ക്, 6-ാം ക്ലാസ് വരെ പഠിച്ചവനെ 5-ാം ക്ലാസ് പഠിപ്പിക്കാൻ. ഇങ്ങനെ കുട്ടികളെ തന്നെ അടുകൂട്ടും തിരിച്ചു ഓരോ ക്ലാസ്സിലും ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ കുട്ടികളെ ആക്കിയൊക്കെ റെഡിയാക്കി മൂപ്പര് ഹെഡ് മാസ്റ്ററായിട്ട് ഇങ്ങനെ കുത്തിരിക്കും. ഇതുപോലെ പേരോട് 5 കൊല്ലമായിട്ട് ശമ്പളം വാങ്ങാതെ നടത്തുന്ന സ്ഥാപനമാണല്ലോ മൂപ്പര്. ഹിമാലയത്തേക്കാണല്ലോ നേരെ പോണത്. ഈ രൂപത്തിൽ ഇങ്ങനെ അങ്ങോട്ടും പോയി ഇവരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക. അതിന്റെ ഇടക്കാണ് അവിടെ തൊട്ടടുത്ത വീട്ടില് പിന്നെ ഒരു സ്ത്രീക്ക് ഒരു കത്ത് വന്നു. എന്താണ് കത്ത് വന്നതെന്ന് പറയാ? കത്ത് വന്നപ്പോ ഇയാള് ആ കത്തിങ്ങനെ ഈ പെണ്ണിന് ഇതറിയില്ല. അപ്പൊ മാഷുണ്ടല്ലോ, ആ മാഷോട് കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഭർത്താവിന്റെ ഇരുന്ന് വന്ന കത്തുണ്ട്. ആ കത്തിങ്ങനെ കിട്ടിയപ്പോ മാഷ് എന്ത് ചെയ്തു അറിയാം? മാഷെടുത്തു കിട്ടി. മാഷ കത്തിങ്ങനെ കത്തിങ്ങനെ നോക്കുമ്പോ എന്താ കത്ത് കാണുന്നത്? മാഷ്ക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റിയല്ലോ. എന്തായിരുന്നു പ്രശ്നം? അല്ല സുഖല്ല എന്ന് പറഞ്ഞത്, ഇതിന്റെ മുമ്പ് ഒരു കത്ത് വന്നിരുന്നു. അപ്പൊ മൂപ്പര് ഇങ്ങനെ നോക്കിയിട്ട് എന്തേ പെണ്ണിന്റെ ചോദ്യം അല്ല അങ്ങനെയാ സംഗതി? അപ്പൊ മരിച്ചോ? മാഷൊന്നും പറഞ്ഞില്ല. ഇത്രേ പറഞ്ഞിട്ടുള്ളു. പെണ്ണ് പോയി നൊലയും പുളിയൊക്കെ കൂടിയായി. എന്താ സംഗതി? ഭർത്താവ് അവിടെ മരിച്ചു, മലേഷ്യയില് മരിച്ചു എന്നാണ് ആരെ മാഷ് വായിച്ചു. അപ്പൊ വേറെ വായന തിരിയുന്ന ഒരാളുണ്ട്, അയാൾ വന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട് ഈ അങ്ങനെയല്ലോ, കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്, അത് ഉടനെ തന്നെ ഒരാൾ കൊണ്ടുവന്ന് തരുന്നാണല്ലോ കത്തിലുള്ളത്. എന്നിട്ട് എന്താ മാഷ് അങ്ങനെ? വലിയ വിവരമുള്ള മാഷല്ലേ. മാഷെന്താ പിന്നെ അങ്ങനെ പറഞ്ഞത്?
അങ്ങനെ പറഞ്ഞ മാഷൂടെ തന്നെ കൊണ്ടുപോയി ചോദിക്കുക. അപ്പൊ മാഷ് നിങ്ങളിത് വായിച്ചിട്ട് പിന്നെന്തായാലുള്ള എന്തായാലുള്ള അതിലിങ്ങനെ ഉടനെ വരും സാധനം കൊടുത്തേക്കുന്നല്ലേ. അത് ഞാനതിന് പിന്നെ മരിച്ചു ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സാധനമൊക്കെ കൂടി ഇങ്ങനെ കൂട്ടിട്ട് അതിന്റെ മുകളിൽ ശീലിട്ടപ്പോ അതിങ്ങനെ മരിച്ചു കടത്തിയതാണ് എന്ന് എനിക്ക് തോന്നിയതാണ്, പക്ഷെ ഞാൻ അവും പറഞ്ഞിട്ടില്ലല്ലോ എന്നാ പറഞ്ഞ്. അപ്പൊ മാഷക്ക് ഇത്രേ ഉള്ളൂ, എഴുത്തക്ക് ഇങ്ങനെ നോക്കിയപ്പോ അതിങ്ങനെ മയ്യത്തിന്റെ മുകളിൽ തുണിയിട്ട മാതിരി തോന്നിയതാണ്, സാധനം എല്ലാം കൂടി ഇരുത്തിയെത്തിട്ട് അതിന്റെ മുകളിൽ ഒരു ശീലയും ഫോറിങ് ശീല വാങ്ങിയിട്ട് സാധനത്തിന്റെ മുകളിൽ വെച്ചതാണ്. ഇതിങ്ങനെ കണ്ടപ്പോ മാഷ വിചാരം എന്താണെന്നറിയോ, ഓ അത് മയ്യത്തും കട്ടി തന്നെ മരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ മാഷന്മാരും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ രൂപത്തിൽ എന്റെ കുട്ടിയാള് മറുപടി പറയും, ഉപ്പര് പറയാ, എന്റെ കുട്ടിയാള് മറുപടി പറയും, ഇവിടുത്തെ മദ്രസയിലെ കുട്ടിയാള് മറുപടി പറയും. ഇനി കുട്ടിയാളൊന്നുമല്ല പറയാ, കാരണം ഇവിടുത്തെ മൃഗങ്ങൾ എന്റെ ചോദ്യം കേട്ടിട്ടുണ്ടാവും, പക്ഷികൾ എന്റെ ചോദ്യം കേട്ടിട്ടുണ്ടാവും, വൃക്ഷങ്ങൾ എന്റെ ചോദ്യം കേട്ടിട്ടുണ്ടാവും, അവർക്കൊക്കെ അറിയാവുന്ന ആ ചോദ്യം ഞാനിവിടെ മറുപടി പറയാം. ഈ രൂപത്തിലാണല്ലോ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാല്, പിന്നെ ഫാഇലിന് റഫഉം മഫ്ഊലിന് നസ്ബുമാണ്. ഇയാളിവിടെ ഫാഇലിന് റഫഉ കൊടുത്താണ് വായിച്ചത്. എന്റെ സംസാരത്തിന്റെ ഇടക്ക് കുട്ടികളോട് ചോദിച്ചാൽ ഫാഇലിന് റഫഉം മഫ്ഊലിന് നസ്ബും എന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ തന്നെ റഫഉ എന്ന് സംസാരത്തിൽ മാറ്റം വന്നു. ആ മാറ്റം വന്നത് ഇനി ഇതാണ് ഇയാളുടെ അടുത്ത പ്രസംഗത്തിലെ ഏറ്റവും വലിയ ആയുധം. ഇയാൾ വരികയാണെങ്കിൽ, അതോ ഹിമാലയത്തിക്ക് പോയിട്ടുണ്ടോ തപസ്സിന്, വല്ലാഹു ആലം, വരണം പടെ, നിങ്ങൾ കൊണ്ടുവരന്നെ ചെയ്യണം, അയാള് കുറച്ചും കൂടി ഇവിടെ പ്രസംഗിക്കണം. പിന്നെ ഇയാള് പറയാ, അപ്പൊ ജാറു മജ്റൂർ, പിന്നെ മൂപ്പരെന്നെ തിരുത്തിയിട്ടുണ്ട് ജാറ്, അതൊക്കെ എന്താ അറിയോ, ഫീഹി എന്ന് പറയുമ്പോ ജാറു മജ്റൂർ, ഇതൊക്കെ എടോ അലിഫിയോദി പഠിക്കണം. മീസാം പഠിച്ചാ പിന്നെ പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുപോകൂലാണ്, മീസാം പഠിച്ചോല് പിന്നെ പള്ളിക്ക് പോകൂല, പെണ്ണുങ്ങൾ മീസാം പഠിച്ചാ പിന്നെ പെണ്ണുങ്ങൾ പള്ളിക്ക് പോകൂല, മീസാം പഠിച്ചാ പെണ്ണുങ്ങൾ പള്ളിക്ക് കൊണ്ടുപോകണമെന്നും പറയില്ല, മീസാം പഠിച്ചാ പിന്നെ അധ്വാനിക്കാൻ കഴിയൂലല്ലോ, പിന്നെ ഒരു കുറച്ച് ശീല 2 മീറ്റർ വാങ്ങിയിട്ട് അത് അവിടെയും ഇവിടെയും ചുറ്റിയിട്ട് അധ്വാനിക്കണ ഏർപ്പാട് പിന്നെ ഉണ്ടാവൂലല്ലോ. മാത്രമല്ല പള്ളിക്ക് എന്തിനാണെന്നറിയാം, മീസാനോദിയിൽ പോണത് ഹുത്ത് പോകാനാ, പെണ്ണിനെ ഹുത്ത് പോകാൻ പറ്റൂലെന്നായിരുന്നു ഇതുവരെ ഞങ്ങളും നിങ്ങളൊക്കെ പഠിച്ചിരുന്നതും പറഞ്ഞിരുന്നതും. ഇപ്പൊ പേരോടിന്റെ പാർട്ടി സ്വന്തം പാഠപുസ്തകം തയ്യാറാക്കിയപ്പോ പെണ്ണുങ്ങൾക്ക് ഹുത്തുപ്പിയും പറ്റും എന്ന കോലത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ പാഠപുസ്തകം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്, അപ്പൊ അതിൽ നമുക്കത് വായിക്കാം. അതല്ലാതെ ഒരാളെടുത്ത് സംഭവിച്ചിട്ടുള്ള വായനയിൽ വന്നിട്ടുള്ള അക്ഷരത്തെറ്റോ അച്ചടിത്തെറ്റോ അതൊക്കെ എടുത്തു വെച്ചിട്ട് അതുമായിട്ട് നടക്കരുതെന്ന്. ഇനി ഇബ്നു തൈമിയന്റെ പേരിൽ ഇയാൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ചില്ലറ എന്നല്ല, ഫീ അഖ്ലിഹി ഷൈഉൻ, ഇബ്നു തൈമിയക്ക് ബുദ്ധിക്ക് തകരാറാണ്, ബുദ്ധിക്ക് തകരാറാണ്, ഫീ അഖ്ലിഹി ഷൈഉൻ എന്നിങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞ ഇയാള് ഇബ്നു തൈമിയന്റെ ഇബാറത്ത് വായിക്കാണ്ടോ ഇയാൾക്കാരന്, കിതാബിന്റെ പേര്, ഇബ്നു തൈമിയക്ക് അനവധി ഗ്രന്ഥങ്ങളുണ്ട്, ആ അനവധി ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ചെറിയൊരു കിതാബാണ് ഇബ്നു തൈമിയന്റെ ഏറ്റവും ചെറിയൊരു കിതാബ്, ഒരു വളരെ ചെറുതാണ്. ആ കിതാബിന്റെ പേര് ഇയാൾ പറഞ്ഞതന്നെ തെറ്റി. എന്നിട്ടാണോ ഇയാൾ ഇഖ്തിലാഫു സിറാത്തുൽ മുസ്തഖീമിലുള്ള ഇബാറത്തൊക്കെ വായിച്ചിട്ട് ഇവിടെ വിശദീകരിക്കാൻ നടക്കണത്. അൽ ഫുർഖാനു ബൈന ഔലിയായി റഹ്മാനി വ ഔലിയായി ശൈത്താൻ എന്ന ഇബ്നു തൈമിയന്റെ പുസ്തകത്തിന്റെ കിതാബ് എന്ന് പറയാൻ മാത്രം വലിപ്പല്ല, അത്ര ചെറുതാ. അതിന്റെ പേര് ഇയാൾക്ക് തെറ്റാതെ വായിക്കാൻ അറിയാം, ആ പേര് വായിച്ചോടത്ത് തന്നെ തെറ്റിപ്പോയി. അല്ലെങ്കിലും ഈ പേരോട് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അയാള് ഇത്ര മോശം, അയാൾക്കും ഇയാൾക്കൊക്കെ ഒരു പേരാണ്, ആ പേരോട് ഇയാൾക്ക് ഒരു ബന്ധമുണ്ട് എങ്കിൽ ഈ ജാതി അസഭ്യ ഇയാൾ പറയില്ലല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഈ അച്ചടിത്തെറ്റൊക്കെ ഒന്ന് വിട്ടിട്ട് നമുക്ക് വിഷയത്തിക്ക് കടന്നുകൂടെ, അതിങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയതുകൊണ്ട് ഞാനൊരു 7-8 രൂപത്തിലുള്ള നിങ്ങളുടെ പ്രസംഗത്തിൽ വന്ന തെറ്റുകളടുത്ത് പറഞ്ഞു, ഇനി നിങ്ങളെപ്പോലെ പുട്ടുതേങ്ങറിനമാരി തിരിയാത്ത എന്നിങ്ങനെ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഒരു സാമ്പിളിന് വല്ലാതെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞാണ്, ചപ്പും കുപ്പും മാന്താൻ നിൽക്കണ്ടാണ്, പെരന്റെങ്ങനെ ചുറ്റോറൊക്കെ മാന്തി വെക്കി അടിയിൽ കുപ്പിച്ചില്ലും പലതും ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളതൊന്നും ഇങ്ങനെ മാന്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എമ്പാടും ഉണ്ടാവും, ആവശ്യത്തിന് മതിയല്ലോ. ഒരു 7-8 ജാതി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാന്തി വെക്കി അടിയിൽ കുപ്പിച്ചില്ലും പലതും ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളതൊന്നും ഇങ്ങനെ മാന്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എമ്പാടും ഉണ്ടാവും, ആവശ്യത്തിന് മതിയല്ലോ. ഒരു 7-8 ജാതി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കേൾക്കണം. ഈ ജാതി അച്ചടിത്തെറ്റി പിടിക്കുകയാണെങ്കിൽ പാറന്നൂർ പി പി മൊയ്തീൻകുട്ടി മുസ്ലിം അല്ലേ നിങ്ങളെ പി പി പാറന്നൂര്, അദ്ദേഹം ഒരു പുസ്തകം എന്ന് പറഞ്ഞാല് കൊട്ടപ്പുറം വാദപ്രതിഭാസത്തെ കുറിച്ച് മുപ്പര എഴുതിയതാ. സദസ്സിൽ പറയാൻ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഇയാള് പറയിപ്പിച്ചതാണ്, ഞാൻ പറയല്ലാതെ എന്ത് ചെയ്യും. കൊട്ടപ്പുറം വാദപ്രതിവാദം ക്രോഡീകരിച്ച് മൂപ്പര് ബുക്കാക്കി ഇറക്കിയിട്ടുണ്ട്. ആര്? എ പി വിഭാഗത്തിൽപ്പെട്ട പാറന്നൂര്
ടി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ആ പുസ്തകത്തിൽ മൂപ്പര് എഴുതുക, പാറഞ്ഞൂര് എഴുതിയതാണ്. എ പി അബൂബക്കർ മുസ്ലിയാരും മുജാഹിദീങ്ങളോട് ചോദിച്ച ചോദ്യമായിട്ട് എല്ലാ വിളിയും ശുർക്കാകുമോന്നാണ് അയാൾ ചോദിച്ചിരുന്നത്, ആര് കാന്തപുരം ചോദിച്ചു, ഞങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടത്. പക്ഷെ ഇയാൾ എഴുതിയെടുത്ത് വിളി എന്നുള്ള വാണുള്ളിന്റെ വള്ളി വിട്ടുപോയി. അപ്പൊ എന്താകും അത്? അത് ഈ തൊള്ളോണ്ട് ഞാൻ ഇവിടുന്ന് പറയില്ല. വിളി എന്നുള്ള വാന്റെ വള്ളി വിട്ടുപോയിന്, എല്ലാ വേഷവും ശുർക്കാകുമോന, ഇതൊക്കെ ഞാൻ എടുത്തുവെച്ചിട്ട് ഇവർ ഇങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അച്ചെടുത്തേറ്റ് തിരയുന്നതിന് മുമ്പ് ആദ്യം മുട്ടും കൈയ്യുണ്ടോ കാല് മുറിഞ്ഞു പോയിട്ടുണ്ടോ നോക്കണം. നിങ്ങൾ അച്ചെടുത്തിട്ടൊക്കെ ആദ്യം നോക്കി നന്നാക്കണം, എന്നിട്ട് ഞങ്ങൾ അച്ചെടുത്തിട്ട് നമുക്ക് നിങ്ങൾ നോക്കാൻ നിന്നാ മതി എന്നാ ഞാൻ പറഞ്ഞു. ഈ നിലക്കാണ്. ഇനി അടുത്ത വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വിചാരിച്ചാൽ, പേരോട് കാര്യമായി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് സൈഡ് മാറിയാല് ബസ് വേഗാണ് പോയിക്കോളും, രണ്ട് ഭാഗത്തേക്കൊന്ന് മാറി എന്ന് കൊടുക്കും. പേരോട് എന്റെ 500,000 rupees സെലഫി തരണം, ഞാൻ ഈ കിതാബ് പോയിട്ട് നടക്കേണ്ടതെന്ന് പറഞ്ഞാണ് രണ്ട് കിതാബ് എടുത്ത് കാണിച്ചു. ഇയാളെ തറാവീഹ് തർക്കവും വസ്തുതയും എന്ന പേരില് ഒരഭിമുഖം പൂങ്കാവനത്തിൽ 1994 മാർച്ച് മാസത്തിൽ വന്നു. ഇയാളാണ് പഞ്ചവൈഹിന്റെ, ഞാൻ പേരോടും പഞ്ചവൈഹി എന്ന് പറഞ്ഞിട്ട് ഒരു ലഘുലേഖ അച്ചടിച്ച് വിതരണം ചെയ്യണം നേരത്തെ വിചാരിച്ചത്, ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോഴേ ഇയാൾ ഈ വെല്ലുവിളിയൊക്കെ നിർത്തുള്ളൂ. ഇയാൾ ഈ അഭിമുഖത്തിൽ ഇയാൾ എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ്. ഹാഫിളുൽ ദഹബിയുടെ ഷിഅറു ആലാമിൻ നുബല, അഹമ്മദ് ബിൻ ഹംബലിയുടെ ശൗറാത്തുൽ ദഹബി തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പഞ്ചവൈഹി യോഗ്യനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അച്ചടിച്ചിട്ടുണ്ടല്ലോ, ഏത് വിളിന്റെ വള്ളി കളഞ്ഞങ്ങാണ്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അച്ചടിത്തെറ്റും പിടിച്ച് നടക്കണത്. എന്നിട്ട് ഇയാൾ ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കുക. ഞാൻ ആ സന്ദർഭത്തിൽ ഐക്യരപ്പടി എന്ന് പറഞ്ഞു. ഈ അഭിമുഖത്തിൽ അച്ചടിച്ച രൂപത്തിൽ പേരോട് പൂങ്കാവനത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പേരോടിന്റെ പേരിൽ അച്ചടിച്ചിട്ടുള്ള ഈ ലേഖന ഈ അഭിമുഖത്തിൽ വന്ന ഈ രണ്ട് കിതാബുകൾ കാണിച്ചെന്ന 500,000 rupees തരാനാണ്. മൂപ്പേർക്ക് കായ് വേണമല്ലോ, അല്ലെങ്കിലും ഒലിയമാർക്ക് അങ്ങനെയാണ്. ഓ, അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ 10,000 അതൊക്കെ വാങ്ങി ആളുകളോട് എന്നെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളോട് പൈസ വാങ്ങി കാർ വാങ്ങിയിട്ട് മൂപ്പർക്ക് വലിയ അസൂയ, ആർക്ക് സലഫിക്ക് എന്താ മുസ്ലിയാര് ചൂഷണം ചെയ്യാന്നാ പറഞ്ഞത്, ചൂഷണം മോഷണം എന്നാ. ഇപ്പൊ മൂപ്പര് ചൂഷണം മാത്രല്ല, ഇപ്പൊ മോഷണം ഉണ്ട്. ആ അവൻ കൂടി ഇന്നെ കൊണ്ട് പറയിപ്പിക്കണോ? പത്രങ്ങളിലൊക്കെ വന്നതാണ്. ആരാ മോഷണം നടത്തിയത് അല്ലേ? അടക്കാച്ചാക്ക് മോഷണം നടത്തിയത്. അപ്പൊ ചൂഷണം മാത്രല്ല മോഷണമുണ്ട് ഞങ്ങൾക്ക് എന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. നിങ്ങൾ ചൂഷണം നടത്തിയിട്ടോ മോഷണം നടത്തിയിട്ടോ എന്തെങ്കിലും ചെയ്തോളി, അള്ളാന്റെ കിതാബിന് മോഷണം നടത്തുന്നതിന് ഞങ്ങൾക്ക് വേദനയുണ്ട്, അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. വേറുള്ളത് ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളത് വായിക്കലുമില്ല പറയലുമില്ല. ഇപ്പൊ പേരോട് ഇവിടെ പറഞ്ഞപ്പോ ചൂഷണം മൗലവി ചൂഷണം മോഷണം നടത്തുന്നത് ഞാൻ ചൂഷണം നടത്തിക്കൊണ്ട് തെളിയിക്കുന്നതാണ്. മൗലവി അല്ല മോഷണം നടത്തിയത്. മോഷണം ആരാ നടത്തിയത്? പത്രം വായിക്കുന്ന ആളുകൾക്കറിയും. എനിക്കത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഒരായിൽ എന്ത് സംഭവിച്ചു, നിലമ്പൂര് മജിസ്ട്രേറ്റ് വിധിച്ചു എന്നൊക്കെ നിങ്ങളിങ്ങനെ വായിച്ചല്ലോ. ഡേറ്റും തീയതിയും നിയമമൊക്കെ പഠിപ്പിച്ചോ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ നിലക്ക് ഞാൻ വായിക്കണം, എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വായിച്ചാണ്ടല്ലോ. നിങ്ങളെ കൊണ്ടുവന്ന ആൾക്കാർ ഇനി നിങ്ങളെ തേടി വരൂല, കാരണം സഫീഹിനാ. സഫീഹിന് ഇപ്പൊ ഈ വിളിക്കാൻ വരുന്നാലും വിളിക്കലുണ്ടോ? കാരണം രണ്ടാമത്തെ പ്രാവശ്യം തന്നെ ഇടങ്ങാറായി വന്നതാ, മൂന്നാമത്തെ പ്രാവശ്യവും വരണ്ടി വന്നു. ഇയാളെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറയാ, സെലഫി മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് എന്നെങ്ങനെ ഇടങ്ങാറാക്കിയ പോരാന്നാണ്. ഞാൻ ഇടങ്ങാറാക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഇടങ്ങാറാകണേ ഞാൻ എന്ത് ചെയ്യും? എന്തിനാ എന്നോട് ദേഷ്യം പിടിച്ച് ഈ അസഭ്യം പറയണത്? ഞാൻ നിങ്ങളെ ഇടങ്ങാറാക്കണില്ല. ഞാൻ ഈ ആയത്തു ഹദീസ് ഓതിയിട്ട് തെളിവോടെ നിർത്തിയിട്ടല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇടങ്ങാറുണ്ടാകും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ ആ കള്ളവാദങ്ങൾ ഒഴിവാക്കിക്കാളി, നിങ്ങളെ ഇടങ്ങാറ് മാറൂലേ? ഖുർആനും ഹദീസും സ്വീകരിച്ചാൽ നിങ്ങളുടെ ഇടങ്ങാറ് മാറൂലേ? അപ്പൊ 500,000 പോണോ? 500,000 ഞാൻ നിങ്ങൾ ഈ പുസ്തകത്തിൽ ഈ അഭിമുഖത്തിൽ പൂങ്കാവനത്തിൽ അച്ചടിച്ചു വന്ന നിങ്ങളുടെ പേരിലുള്ള ഈ അഭിമുഖത്തിൽ പറഞ്ഞ രണ്ട് കിതാബ് കൊണ്ടുവന്നാൽ അപ്പൊ തരാം 500,000 rupees. 500,000 നിങ്ങളെ മാതിരി എനിക്കൊരു 6,000 rupees ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരും. ഒരാള് 100, വേറൊരാള് 500, ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് വേണ്ട. അല്ലാതെ തന്നെ 500,000 rupees നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിക്കും. അല്ലാതെ തന്നെ 500,000 rupees തരാൻ വേണ്ടി ശ്രമിക്കും. ഈ ജാതി ഏർപ്പാടാണ് അദ്ദേഹം. ഞാൻ അതുകൊണ്ട് ഞാൻ അന്ന് ചോദിച്ച ചോദ്യങ്ങൾ അതൊന്നുകൂടി ക്ലിയർ ആയി ഇപ്പൊ വീണ്ടും ചോദിക്കട്ടെ. ഈ വിഷയത്തിൽ 500,000 എന്ന് നിങ്ങൾ അച്ചടിച്ച ഇതിലുള്ളത് നിങ്ങൾ കൊണ്ടുവരുന്നുവോ, അന്ന് നിങ്ങൾക്ക് 500,000 തരാം ഈ രണ്ട് കിതാബുകൾ കൊണ്ടുവന്ന. അപ്പൊ മൂപ്പര് അവിടെ രണ്ട് കിതാബ് എടുത്ത് ഇതാ
ഞാൻ ഈ കിതാബ് അവിടെ കാണിച്ചു, ഇവിടെ കാണിച്ചു, സെലക്ട് എനിക്ക് പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തരാനുള്ള 500,000 വേഗം തരണം. അതിനൊന്നും അറിയില്ല, ആ കള്ളക്കാരച്ചിൽ നടക്കൂല. ആ കിതാബിനെ കൊണ്ടുവരണം. മസലല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഈ ജാതി ഉണ്ടല്ലോ, കിതാബിന്റെ പേരും കൂടി തിരിയാതെ ഉള്ളത്തെ ഏതായാലും തിരിയില്ല, പേരും തിരിയില്ല, എന്നിട്ട് അതും താങ്ങി പിടിച്ച് നടക്കണ ഈ ജാതി ആൾക്കാർക്ക് പറ്റിയ ഒന്നാം നമ്പർ ഉപമയാണ്. ജൂതന്മാരെ ഏർപ്പാടാറില്ല, തൗറാത്ത് ബെർലി വെച്ചിട്ട് മുഴുവൻ വായിക്കൂല, പകുതി വായിക്കും. ആ പണിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ജൂതന്മാർക്ക് അള്ള കൊടുത്ത വിശേഷണം നല്ലോണം യോജിക്കുന്ന ആളാണ് നിങ്ങൾ. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാന, ഒന്നുമില്ലെങ്കിൽ അതിന്റെ പേര് ആ ഏതെങ്കിലും ഇസ്മായിൽ മുസ്ലിയാരോട് ചോദിച്ചു, അല്ലെങ്കിൽ ദർസ് പഠിക്കണ ഒപ്പുള്ള കുട്ടികളോടൊന്ന് വായിപ്പിച്ചൂടെ, സൗറാത്ത് നിങ്ങളെ കുട്ടികൾ വായിക്കൂല. അതിന്റെ പേര് നിങ്ങൾ ഇവിടെ കാണിച്ച കിതാബ് ഷദറാത്തു ദഹബ് ഫി അഖ്ബാരി മൻ ദഹബ്, അതല്ല അതിന്റെ പേര്. നിങ്ങൾ അച്ചടിച്ചത് എന്താ? ഷൗറാത്തു ദഹബ് നിദ്ദാണുള്ളത് ദാനിനായിക്കോട്ടെ, ഷൗറാത്തു ദഹബ് എന്നായിക്കോട്ടെ. അങ്ങനെ ഒരു കിതാബുണ്ടോ? ആരുടാണ് ആ കിതാബ്? അഹമ്മദ് ബിൻ ഹംബലിന്റെ. അതല്ലേ എഴുതിയത്? നിങ്ങളെ ഉച്ചാരണം അനുസരിച്ച് തന്നെ വായിച്ചത് അഹമ്മദ് ബിൻ ഹംബലിന്റെ ഷൗറാത്തു ദഹബ്. നിങ്ങൾ എഴുതിയത് അങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു കിതാബാണ് നിങ്ങൾ കാണിച്ചത്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരണ്ട എടുത്ത് കാണിക്കാൻ. ആരെ മുമ്പിലാണ് അത് കാണിക്കേണ്ടത്? കൊമ്പും തൊമ്പിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് മുമ്പ് കടുക്കൂലെന്ന് വിചാരിച്ചാണ്ടാ കാണിക്കണത്? ഓ ബുള്ളറ്റ് സെലഫിക്ക് ബുള്ളറ്റ് പ്രൂഫ് എല്ലാ സംരക്ഷണോ ഏൽക്കാന. നിന്റെ സംരക്ഷണം നിങ്ങളെ ഏറ്റീനെ കൊണ്ടൊന്നും എനിക്കൊരു അപകടവും സംഭവിക്കാതിരിക്കൂല. നിങ്ങൾ നിങ്ങളെ അടുത്തേക്ക് വരുമ്പോഴല്ല ഏൽക്കുക, കാരണം നിങ്ങളെ ആൾക്കാരെങ്കിലും അതിന് ഒരുങ്ങിക്കണുണ്ടെങ്കിൽ എവിടെ ഒപ്പൊന്നും ചെയ്യണ്ട. ഏതുപോലെ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് വിളിക്കാൻ വേണ്ടി നേരത്തെ ഏർപ്പാട് നിർത്തിയില്ല കുറച്ച് ആൾക്കാരെ? കുറെ നേരം വിളിച്ചപ്പോ നിർത്തിക്കണി മക്കളെ എന്ന് പറഞ്ഞ് നിർത്തിയ രൂപത്തിലെ നിങ്ങൾക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിർത്തിയ ആൾക്കാരെ എന്നെ ആക്രമിക്കുന്നതല്ലേ തടയാൻ കഴിയുള്ളൂ. അപകടം സംഭവിക്കുക പല നിലക്കുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് എനിക്കങ്ങനെ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്താണെന്നറിയോ, നിങ്ങളെ മുമ്പിലുള്ള നിങ്ങളെ കുട്ടികളെ കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിക്കേണ്ടിയിരുന്നു. ഷൗറാത്തു ദഹബ് എന്നോ ഷൗറാത്തു ദഹബ് എന്നോ പറഞ്ഞൊരു കിതാബ് അഹമ്മദ് ബിൻ ഹംബലിനെ കാണിച്ചോ? നിങ്ങളിവിടെ കാണിച്ചത് കള്ളത്തരാണ്. അൽ ഇമാം ഷിഹാബുദ്ദീൻ അബിൽ ഫലാഹ് അബ്ദുൽ ഹയ്യ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അക്കരി അൽ ഹംബലിയു ദിമശ്കിയു എന്ന മഹാനവറുകളുടെ ഷദറാത്തു ദഹബി ഫി അഖ്ബാരി മൻ ദഹബ എന്ന കിതാബങ്ങൾ ഇവിടെ കാണിച്ച് ഷദറാത്തതാ ഞാൻ കാണിച്ചിരിക്കുന്നു. ആരതാണ് ഷദറാത്ത്? അഹമ്മദ് ബിൻ ഹംബലിന്റെതാ. അത് അച്ചടിത്തെറ്റാ. ഏത്? ഇവിടെ സാന്നുള്ളത് സൂന്ന് വായിച്ചപ്പോ ഒട്ടും വിവരല്ല എന്ന് പറഞ്ഞു. നേരെ മറിച്ച് മൂപ്പരത് അഹമ്മദ് ബിൻ ഹംബൽ എന്നുള്ളത് മാറിയിട്ട് ഇബ്നുൽ ഇമാദുൽ ഹംബലിനാ മൂപ്പര എഴുതിയത്. അഹമ്മദ് ബിൻ ഹംബലിന് ഒരക്ഷരം തെറ്റിയത് അല്ല, രണ്ടാ അല്ല, മൂന്നാം അല്ല, ഒക്കെ തെറ്റി. ഒരാളാണോ അഹമ്മദ് ബിൻ ഹംബലും ഇബ്നുൽ ഇമാദുൽ ഹംബലിയും? ഒരാളാണോ? എത്ര വ്യത്യാസമുണ്ട് മൂപ്പരെ. രണ്ടുപേരെ കാലക്കാരാണോ? അതും കൂടി അറിയാതെയാണല്ലോ നിങ്ങൾ ഈ വെല്ലു പിടിച്ച് നടക്കുന്നത്, 500,000 ചോദിക്കുന്നത്. പണം കണ്ടാ പിന്നെ അങ്ങനെ. വയസ്സന്മാർക്കുണ്ട് ഒരു പഴഞ്ചൊല്ല്, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നും പറയലുണ്ട്. എനിക്കിപ്പോ അങ്ങനെ പേരോടിച്ച വെല്ലുവിളി കേട്ടപ്പോ അത് ശരിയാന്ന് തോന്നി. പുരുഷൻ പണം, പൂച്ച മീന്, പെണ്ണ് പൊന്നുണ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പുരുഷനുണ്ടല്ല പണം കണ്ട മൂപ്പര് പുരുഷനാണ് മനസ്സിലായത്. കാരണം പെണ്ണ് എന്ന് പറയുമ്പോഴത്തേന് മൂപ്പരിക്ക് ഇങ്ങനെ പിന്നെ പലരും പറഞ്ഞ മാതിരി കോഴി ശഹുവത്താ മൂപ്പരിക്ക്. പെണ്ണ് എന്ന് പറയുമ്പോഴത്തേന് ഗർഭണ്ടാകും, അങ്ങട്ടാകും, ഇങ്ങട്ടാകും, മനിയാകും, മതിയാകും. ഒരു മൂലിയരാണ് ഈ പ്രസംഗിക്കുന്നത്, അത് മറുപടി പ്രസംഗത്തിലാണ് ഈ പറയണത്. അപ്പൊ പുരുഷൻ തന്നെയാണെന്നുള്ളത് പ്രസംഗം കേട്ട ഏറെക്കുറെ തിരിയുന്നുണ്ട്. മാത്രമല്ല പഴമക്കാരെ പഴഞ്ചൊല്ലിൽ പറഞ്ഞ മാതിരി പേരോട് പുരുഷൻ എന്ന് പറയുമ്പോഴേക്ക് പണം നിന്റെ 500,000 തെരീനറെന്ന് ഒരോടിക്ക. ഇങ്ങനെ നടന്നാ കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് നിങ്ങൾ കരഞ്ഞ് കായ് വാങ്ങുന്നുണ്ട്. ഇതിനൊരു 6,000 rupees ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ 100, ഒരാൾ 50 ഇങ്ങനെ കായ് 6,000 വാങ്ങിയിട്ടാ പോയത്. ആ രൂപത്തിൽ നിങ്ങൾ വാങ്ങാനല്ലാതെ എന്നോട് 500,000 കിട്ടണമെങ്കിൽ ഷൗറാത്തു ദഹബ് ഫിയ എന്ന ഗ്രന്ഥം ആർക്ക്? അഹമ്മദ് ബിൻ ഹംബലിനുള്ളതിന് കാണിച്ചു തരണം. ഇന്ന് കൊണ്ടൊന്ന് ഒന്ന് കൊടുത്താച്ചോ, ഇന്ന് തരാം പൈസ. ഒരു കിതാബിന് മാത്രമല്ല 500,000, ഇനി ഓരോന്നിനും വേണമെങ്കിൽ തരാം. ഇപ്പോ വേണമെങ്കിൽ ഒന്നുകൂടി കുറച്ചുകൂടി കൂട്ടിത്തരാം. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ അതിലുള്ള കിതാബ് ഏതാണെന്നറിയോ? ഹാഫിദുൽ ദഹബിയുടെ ശിആറു അഅലാമിൻ നുബല എന്നാണ്. അങ്ങനെ ഗ്രന്ഥം ഹാഫിദുൽ ദഹബിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ കാണിച്ചത് അവന്ന് വായി കുട്ടികളോടൊന്ന് വായിപ്പിച്ചുകൂടെ, എന്നാ കുട്ടികൾ വായിക്കും? സിയറു ആലാമിൻ നുബല, ഇതാണ് കിതാബിന്റെ പേര്. അതും കൂടി നോക്കാതെയാണല്ലോ ഇയാൾ ഇതാ കിതാബ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ അറിയാം, മൂപ്പർക്ക് ഉറപ്പാ ഞാൻ അങ്ങോട്ട് വരില്ല. ഇയാളെ പ്രസംഗിക്കുന്നടുത്ത് നോക്കിയെടുക്കണ പണിയല്ലേ എനിക്ക്.
അപ്പൊ അതാ കിതാബ് എന്ന് പറഞ്ഞാൽ ഞാൻ വരൂല, കണ്ടോ സെലക്ട് വന്നില്ല, കായ് തന്നില്ല, എന്റെ കായ് തരണം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് പേരോട് നീ വരികയാണെങ്കിൽ എന്റെ ചോദ്യം ആ വിഷയത്തിലുള്ളത് കേട്ടോ. ഒന്ന്, പേരോടിന്റെ പേരിൽ പൂങ്കാവനത്തിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ എഴുതിയ പോലെ ഷിയാറു ആലാമിന്നുബല എന്ന ഗ്രന്ഥം കാണിച്ചു തരാമോ? അതാ ഞാൻ ചോദിച്ചത്. പൂങ്കാവനത്തിലെ അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ച പോലെ ഷിയാറു ആലാമിന്നുബല എന്നൊരു ഗ്രന്ഥം കാണിച്ചു തരാൻ കഴിയോ? രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, ഇമാം സഹബിയുടെ പേരിൽ വ്യാജമായി താങ്കൾ ആരോപിച്ച ഗ്രന്ഥത്തിന്റെ ശരിയായ പേര് പറയാമോ? വ്യാജമായി ആരോപിച്ച ആ ഗ്രന്ഥം തന്നെ ഷിയാറ്, അതിന്റെ ശരിയായ പേര് നിങ്ങളെ നാവ് കൊണ്ടൊന്ന് പറയുമോ? മൂന്നാമത് ഞാൻ ചോദിക്കുന്നു, സഹബിയുടെ ഗ്രന്ഥത്തിലെ ഉള്ളടക്കത്തിൽ താങ്കൾ കാണിച്ച തിരിമറി ജനങ്ങൾ അറിയുമെന്ന് കരുതിയാണോ സിയറ് എന്നത് ഷിയാറ് എന്ന് നിങ്ങൾ തെറ്റിച്ചുകൊണ്ട് അച്ചടിച്ചത്, ഷിയാറാക്കിയത്, ഈ കൃത്രിമം കാണിച്ചത്? ഷിയാർ ആരാമിന്നു പലാറിന മൂപ്പര വിചാരം ഞാൻ അങ്ങനെ ഇടങ്ങാറായി തെരഞ്ഞടക്കും ഈ കിതാബ്, അപ്പൊ സിയറല്ലേ ഉണ്ടാവുകയുള്ളൂ, മൂപ്പര എഴുതിയത് ഷിയാറാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു കിതാബ് എവിടെ? ഇവിടെ ഒന്നുമില്ല. അപ്പൊ മൂപ്പര അതിൽ കാണിച്ച തിരിമറി കണ്ടുപിടിക്കൂലാണ്? ആ തിരിമറി നിങ്ങൾ ഷിയാർ എന്ന് തെറ്റിച്ചെഴുതിയാലും അത് സിയറാണ്. കാരണം സഹബിക്ക് സിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബില്ല, സിയറു ആരാമിന്നുബല എന്ന ഗ്രന്ഥാണുള്ളത്. ആ ഗ്രന്ഥം കണ്ടുപിടിച്ചു. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, പഞ്ചവൈഹിയെ സംബന്ധിച്ച് ഹാഫിദുൽ സഹബി അദ്ദേഹത്തിന്റെ സിയറു ആലാമിന്നുബല എന്ന ഗ്രന്ഥത്തിൽ എഴുതിയത് മുഴുവനും വായിച്ച് അർത്ഥം പറയാൻ ഈ വാഴക്കാട് വന്ന് സിയറു ആലാമിന്നുബല എന്ന ഗ്രന്ഥത്തിൽ പേരോട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഹാഫിദുൽ സഹബിയുടെ ശരിയായ വ്യാജമായി അദ്ദേഹം പൂങ്കാവനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ച ഷിയാറല്ല, വ്യാജഗ്രന്ഥമല്ല, ഒറിജിനൽ ഗ്രന്ഥം സിയറു ആലാമിന്നുബല. ആ ഗ്രന്ഥത്തിൽ പഞ്ചവൈഹിയെക്കുറിച്ച് എഴുതിയ ഭാഗം എന്നൊരു ഗ്രന്ഥം കാണിച്ചു തരാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തയച്ചോ, 500,000 ചെക്ക്, വണ്ടി ചെക്കല്ല, ഇന്ന് തന്നെ ചെക്ക് എഴുതി തരാം. ഇനി അതല്ല, ആറാമതായി ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ അഹമ്മദ് ഇബ്നു ഹംബലിന്റെ പേരിൽ ഉദ്ധരിച്ചത് ആരുടെ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണെന്ന് പറയാമോ? അഹമ്മദ് ഇബ്നു ഹംബലിന്റെ പേരിൽ പേരോട് ഉദ്ധരിച്ചിരിക്കുന്ന ആ കാര്യം ആരുടെ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? 6 ചോദ്യങ്ങളാണ് ഞാൻ ആ വിഷയത്തിൽ ചോദിക്കുന്നത്. ഇവിടെ മറുപടി നടന്നിട്ട് സഫീഹ് എന്ന് പറഞ്ഞാൽ പോരാ, മറുപടിയാകൂല. ജാഹിൽ എന്ന് പറഞ്ഞാൽ മറുപടിയാകൂല. മറുപടി കൃത്യമായി വളരെ വ്യക്തമായി പറയണം. ഇനി ഞാൻ ചോദിക്കട്ടെ, പേരോട് എന്താണ് ഇയാൾ ആ ഗ്രന്ഥം കാണിച്ചിട്ടല്ലേ ഉള്ളൂ വായിക്കാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ? ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. അബു അബ്ദുല്ലാഹിബിന് പഞ്ചവൈഹി ദീനവരി എന്ന മഹാനെ സംബന്ധിച്ച് ഹാഫിദുൽ സഹബി അദ്ദേഹത്തിന്റെ സിയറു ആലാമിൻ നുബല എന്ന ഗ്രന്ഥത്തില് അയാള് യോഗ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അയാൾക്ക് യാതൊരു ദോഷവും ഇല്ലാന്ന അല്ല. ഒരാളെ കുറിച്ച് പറയുമ്പോ അയാളുടെ നല്ല ഗുണങ്ങളും മോശപ്പെട്ട ഗുണങ്ങളും മോശപ്പെട്ട വശങ്ങളും പറയും. പക്ഷെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാള് മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ന്യൂനതകൾക്കാണ് ഗുണങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അൽ ജർഹു മുഖദ്ദമുൻ അല തഅദീൽ. ഇനി തെറ്റുപിടിക്കാൻ നടക്കേണ്ട ജർഹ് ജുർഹ് രണ്ട് രൂപത്തിൽ ആ വാക്ക് വായിക്കാറുണ്ട്, പഠിച്ചോ. ജുർഹ് എന്നുള്ളത് ചിലപ്പോ രണ്ട് രൂപത്തിൽ വായിക്കാറുണ്ടെങ്കിലും ജുർഹ് എന്നത് മനുഷ്യന്റെ ശരീരത്തിലേൽക്കുന്ന മുറിവിനാണ് അധികമായും പ്രയോഗം. അത് അല്ല, നേരെ മറിച്ച് ആളുകളുടെ പേരിൽ ഉന്നയിക്കപ്പെടുന്ന ന്യൂനതകൾക്ക് വേർതിരിക്കാൻ വേണ്ടി ജർഹ് എന്ന് വേർതിരിച്ച് തന്നെ ഫത്വ കൊടുത്ത് പറയും. മൗലവിക്ക് ജർഹൻ ജുർഹൻ തരില്ല എന്ന് നാളെ അടുത്ത ദിവസം ഇവിടെ വന്നിട്ട് പറയാൻ നിൽക്കണ്ട. അതൊക്കെ ഓതി പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചവരോട് ചോദിക്കണം, എന്നിട്ട് കുതിര കയറിയാൻ നിന്നാ മതി. അതിൽ അദ്ദേഹം എഴുത ഇമാം സഹബി കാല ശിറുവൈഹി ഫി താരിഖിഹി കാന സിഖത്തൻ സദൂഖൻ, അത്രേ പേരോട് പറയുള്ളൂ. അതിന്റെ അപ്പുറം വായിക്കുവോ? ഞാൻ ചോദിക്കട്ടെ, പേരോട് അതിന്റെ ബാക്കി വായിക്കോ. കസീറ റിവായത്തിൽ മനാകീരി, എന്താ അതിന്റെ അർത്ഥം? കസീറ റിവായത്തിൽ ലിൽ മനാകീരി, സ്വീകരിക്കാൻ കൊള്ളാത്ത മുങ്കറായ റിപ്പോർട്ടുകൾ ധാരാളം ഉദ്ധരിക്കുന്നവനാണ് എന്നാണ്. അയാളാണ് ഇപ്പൊ ഏറ്റവും യോഗ്യനാണ് സമർത്ഥ. ഇതാണ് കിതാബിന്റെ പേര് തെറ്റിച്ച് അച്ചടിച്ചതിലുള്ള യുക്തി. അതാണ് കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ഉള്ളിലുള്ളതെന്താ? മൂപ്പര് വായിക്കൂല. ഞാൻ വായിച്ചത് സിയറ് ആലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലേ പറയണം. കുതിര കയറാൻ വേണ്ടി മാത്രം പഠിച്ചാ പോരല്ലോ.
പിന്നെ അതിന്റെ ശേഷം അദ്ദേഹം ഇതാ കൊണ്ടുവന്നു 500,000 തരണം. ഞാൻ പറഞ്ഞു 500,000 തരാം, ഞാൻ പറഞ്ഞ കിതാബ് നിങ്ങൾ കൊണ്ടുവരണം എങ്കിൽ തരാമെന്ന. ഇനി എങ്ങനെ? അതിന്റെ ചട്ടൻ നോക്കി വായിച്ചപ്പോൾ ഇബ്നു തൈമിയൻ എങ്ങനെ ബുദ്ധില്ല, ഭ്രാന്തനാണ് വിമർശിക്കുന്ന ഇയാള്, ഇബ്നു തൈമിയന്റെ കിതാബിന്റെ പേരും കൂടി തെറ്റാതെ വായിച്ചിട്ടില്ല. പിന്നെ ഈ വലിയ വലിയ കിതാബുകളുടെ